ജോർജ് ബ്രോ, ഇന്ന് സന്നിഹിതരായ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തു യേശുവിൻ നാമത്തിൽ വന്ദനങ്ങൾ. ഈ സ്പീക്കേഴ്സ് പാനലിലുള്ള ഗുരു ജോർജ് ബ്രദർ, സിസ്റ്റർ ജാക്കി, ഇനി മുൻകൂട്ടി നിശ്ചയിച്ചതിന് പ്രകാരം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ആഷിർ, അതുപോലെ ആഷീഷ് ജോൺ തുടങ്ങിയ സുഹൃത്തുക്കളുണ്ട്. അതുപോലെ നമ്മുടെ ഓഡിയൻസിൻ്റെ കൂടെ വളരെ ആദരണീയരായ സഹോദരന്മാരുണ്ട്. ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം നിങ്ങൾക്ക് ഈ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ചിലർക്ക് അത്ര ബോധ്യമില്ലാത്തതുമാണ്. കോലായി എന്ന പേരിൽ ഒരു റൂം, ഒരു ക്ലബ് ഹൗസ് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്വതന്ത്ര ചിന്തകരായ സുഹൃത്തുക്കളുടെ ഒരു വേദിയാണ്. മതം, രാഷ്ട്രീയം, സാമൂഹ്യ പ്രശ്നങ്ങൾ, അങ്ങനെ വളരെ പുരോഗമനപരമായ ആശയങ്ങളുടെ ചർച്ച അവിടെ നടക്കാറുണ്ട്. ആ ചർച്ചയിൽ ഞാൻ കോലായി എന്ന ഗ്രൂപ്പിനെ പരിചയപ്പെടുന്നത് എൻ്റെ സ്നേഹിതൻ ചിന്നാട്ടി എന്നൊരു സുഹൃത്തിലൂടെയാണ്. അദ്ദേഹം അതിൻ്റെ മോഡറേറ്റേഴ്സിൽ ഒരാളാണ്. അദ്ദേഹം അതുപോലെ തന്നെ സത്താർബായി, ചില സുഹൃത്തുക്കൾ അങ്ങനെ ഏറെയുണ്ട്. കുഞ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹോദരൻ, ഗുരു എന്നൊരാൾ അവിടെയുണ്ട്, ജസ്, നിരവധി പേരുണ്ട്. എല്ലാവരും നല്ല കാര്യക്ഷമതയുള്ള ഒരു ചർച്ച വളരെ ഭംഗിയായി നയിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണത്. എനിക്ക് ആ ഗ്രൂപ്പിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആ ഗ്രൂപ്പിനെതിരെയുള്ള ഒരു ചർച്ചയ്ക്കും അല്ല ഞാൻ മുതിരുന്നത്. കാരണം അങ്ങനെ ആ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്താൽ പോലും പരിഭവമുള്ള ആളുകളല്ല അവർ, അത്ര വിവരമുള്ള അറിവുള്ള ആളുകളാണ്. എന്നാൽ മുമ്പൊരിക്കൽ ആ ചർച്ചയിൽ, അതിനോടൊരു ചർച്ചയിൽ എന്നെ ക്ഷണിക്കേണ്ടായി. അപ്പോൾ ആ ഘട്ടത്തിൽ ലെസ്ബിയൻസായ ചില സുഹൃത്തുക്കൾ അവിടെ വന്ന, അവരെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ് ഈ സമൂഹത്തിൻ്റെത്, ഞാൻ പ്രതികരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വീക്ഷണം പറയാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീക്ഷണം പറഞ്ഞു. അപ്പോൾ ആ വീക്ഷണം പറഞ്ഞതിനോട് അസഹിഷ്ണുതയോടെ ഒരു പെൺകുട്ടി പ്രതികരിച്ച് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുകയുണ്ടായി. അതിൻ്റെ സംഘാടകർ അത് തടഞ്ഞു. പക്ഷേ അതൊക്കെ അനവസരത്തിലാണ്. കാരണം അവർ സ്ത്രീകളാണ്, അതുകൊണ്ട് കൂടുതൽ പരിഗണന കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മട്ടില് അവർക്ക് കൂടുതൽ അങ്ങനെ ക്ഷുഭിതരാകാൻ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു വീണ്ടും വീണ്ടും. അത്തരം ഒരു കൺസേണ് ആശയപരമായ ചർച്ചയിൽ എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാകുന്നില്ല. ഞാനാണ് എങ്കിൽ, മോഡറേറ്റർ എങ്കിൽ, ആ ഭാഷ ഉപയോഗിച്ചുള്ള ഒരു ചർച്ച ഇവിടെ നടക്കില്ല എന്ന് കർശനം പറഞ്ഞ് ഒഴിവാക്കും. അങ്ങനെ അതിനുശേഷം അവിടെ വളരെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവരുടെ വീക്ഷണത്തോട് നമ്മൾ ചേർന്നേ പറ്റൂ. ഇല്ല എങ്കിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അവർ തിരിച്ച് അംഗീകരിക്കുന്നില്ല എന്നൊരു രൂപത്തിൽ ചർച്ച കൊണ്ടുപോയ ശേഷം തങ്ങളുടെ ഗ്രൂപ്പിലിട്ട് അത് ചർച്ച ചെയ്തു. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത ദിവസം നമ്മൾ ഇതുപോലെ ആ ചർച്ചയെ ആശ്രയിച്ച് ഒരു വിശകലനം ഇവിടെ നിർവഹിക്കേണ്ടായി. ആ ഘട്ടത്തിൽ ഈ സുഹൃത്തുക്കൾ വീണ്ടും ഇവിടെ എത്തി. അതിൽ നമ്മൾ വ്യക്തമായി പേര് പറഞ്ഞിരുന്നു. ഈ ലെസ്ബിയൻസിനോടും ഒക്കെ ഉള്ള ക്രിസ്തീയ മനോഭാവം എന്താണ്, അതാണ് ചർച്ച. ആ ചർച്ചയിലേക്ക് ലെസ്ബിയൻസ്, ഗേയ്, LGBT എന്ന് മൊത്തത്തിൽ പറയാം, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചില ആളുകൾ എത്തി. അവർ അവസരം കൊടുത്ത വേളയിൽ ഹാൻഡ് റൈസ് ചെയ്തു. സ്വാഭാവികമായിട്ട് അവർക്ക് ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തു. കൂടുതൽ സമയം അവർക്ക് അനുവദിച്ചു കൊടുത്തു. ഒരു ഗ്രൂപ്പിലും കൊടുക്കാത്ത വിധത്തിൽ അനുവദിച്ചു കൊടുത്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവരുടെ മനഃശാസ്ത്ര പ്രശ്നങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാളല്ല, അവരുടെ വിഷയങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ കഴിയുന്ന ഒരാളുമല്ല. അത് തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ആ വേളയിൽ ശാസ്ത്രീയമായി നമ്മുടെ ചിന്തകൾ അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ സഹായിയായിട്ട് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമോ ഗവേഷണമോ ഒക്കെ ചെയ്യുന്ന ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു, അത് ഇവരെ നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കാഞ്ഞിട്ടാണ്, അവരെക്കുറിച്ച് നമുക്ക് കാര്യമായ ഗ്രാഹ്യമില്ല, എനിക്കറിയില്ല, അതാണ് വസ്തുത. അപ്പോഴേക്ക് ഈ മേഖലയിൽ വളരെ ഗ്രാഹ്യമുള്ള, ഈ വിഷയത്തെക്കുറിച്ച് അവഗാഹമുള്ള ആഷീറും അതുപോലെ ആശിഷും ഒക്കെ രംഗത്ത് വന്ന് അവരെ പ്രതിരോധിക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ വേളയിൽ ആദ്യമായിട്ടൊരു പെൺകുട്ടി പറഞ്ഞിട്ട് പോയത്, ഇവന്മാരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നീ വരാൻ പറഞ്ഞ് വിളിച്ചു, കൂട്ടുകാരിയെ വിളിച്ച്, അവർ പോയില്ല, ആ നീ വാടാ പോടാ എന്നൊക്കെയുള്ളൊരു ശൈലി വരുന്നത് കൊണ്ട് അവരെ അക്കാരണം പറഞ്ഞ് ഒഴിവാക്കി. നമ്മുടെ റൂമിൽ വരുന്ന ആളുകൾ നമ്മുടെ അതിഥികളാണ്, ആരാണെങ്കിലും അവർക്ക് സൗകര്യപ്രദമായി സംസാരിക്കാൻ അവസരമുണ്ട്, മര്യാദകൾ പാലിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്താൻ അവസരമുണ്ട്. എന്നാൽ അടുത്തയാളും കുറേ നേരം ചർച്ച ചെയ്ത് കഴിഞ്ഞ് ആ ചർച്ചയ്ക്ക് സഹായിയായി ഒരു സുഹൃത്തെത്തി. അദ്ദേഹവും അനുബന്ധമായി സംസാരിച്ചിട്ടാണ് ഈ മനഃശാസ്ത്രമൊക്കെ പറയുന്നത്. ഏതായാലും അത് നന്നായി കണ്ണിക്കപ്പെട്ടു. അവരുടെ ഒരു വാദവും തെളിയിക്കാനായിട്ട് പറ്റുന്നില്ല.
പറ്റാതെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി സംഭാഷണം തടസ്സപ്പെടുത്തുന്ന പരിസ്ഥിതി ഉണ്ടായി. അപ്പോൾ സംഭാഷണം തടസ്സപ്പെടുത്തുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തെ ഒഴിവാക്കി, അദ്ദേഹം പുറത്തുപോയി. സംഭാഷണം തടസ്സപ്പെടുന്നതാണ് കാരണം, അതും ശാന്തമായി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാം എന്ന ചിന്തയിലാണ്. അപ്പോഴേക്ക് ഇദ്ദേഹത്തെ എന്തിനെ വിട്ടു എന്നായി അടുത്തയാൾ. അതിന്റെ കാരണം ആദ്യമേ പറഞ്ഞു, ഈ സംഭാഷണം തടസ്സപ്പെടുന്നതാണ് കാരണം. പിന്നെ നമ്മൾ ഈ പറയുന്ന വാക്കുകളിലെല്ലാം നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥം കണ്ടുപിടിച്ച് വിപരീത ദിശയിൽ സംസാരിക്കുക. അങ്ങനെ വന്ന് കുറെ കഴിഞ്ഞ് അവർ പോയി. പോയിട്ട് അവർ വേറെ റൂം തുറന്നിട്ട് ഇവനോടൊക്കെ രണ്ട് തെറി പറയാൻ വേണ്ടി ഇരുന്നാണ് എന്നൊക്കെ ഉള്ളൊരു മോഡൽ ചർച്ച ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. കാരണം നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് ഇവർ നമ്മുടെ വൈരാഗികളൊന്നുമല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല, അങ്ങനെ ലോകത്തൊരു മനുഷ്യനെ അങ്ങനെ കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വീക്ഷണം. ഇന്നും അവരോട് സാഹോദര്യമുണ്ട്, ഒരു തടസ്സവും അക്കാര്യത്തിലില്ല. അവരോട് ബഹുമാനവും സ്നേഹവും ഉണ്ട്. കാരണം അവരെ, ഞാൻ അവരെ കുറ്റം വിധിക്കാൻ ആളല്ല. അവരുടെ കാര്യങ്ങൾക്കൊന്നും ഞാൻ, അവരുടെ സ്വാതന്ത്ര്യത്തിനൊന്നും ഞാൻ വിലങ്ങ് തരിയല്ല. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസധാര എന്ത് പഠിപ്പിക്കുന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അതേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഈ ഡി പി ഒക്കെ ഇട്ട് നിരവധി പേര് വന്ന് പ്രോഗ്രാമിലിരുന്ന് അവഹേളിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ ഡി പി ഒക്കെ വളരെ വക്രീകരിച്ച് ചിത്രം ഉണ്ടാക്കിയിട്ട് ആക്ഷേപിക്കുന്ന പരിസ്ഥിതി ഉണ്ടായി. അതിനൊന്നും നമ്മൾ എതിർത്തില്ല, അതേക്കുറിച്ചൊന്നും പിന്നീട് പറഞ്ഞില്ല. ഇന്നലെ അതിനുശേഷം കോലായിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ അതിൻ്റെ ടോപ്പിക് ഇങ്ങനായിരുന്നു, മാറി വരത്തക്ക വിധത്തിൽ എന്തു മഹത്വമാണ് നിങ്ങളുടെ മതങ്ങൾക്കുള്ളത്, നിങ്ങളുടെ മതത്തിനുള്ളത്, ഇതാണ് ചോദ്യം. ഞാനവിടെ ചെന്നു, എനിക്ക് എൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയാനുള്ളൊരു അവസരമല്ല അവിടെ ഉണ്ടായത്. ചില വിഷയങ്ങൾ പറയുമ്പോൾ അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചത് എനിക്ക് പറഞ്ഞ ഒരു ജോലിയേ ചെയ്യാൻ പറ്റുള്ളല്ലോ, അപ്പോൾ അത് ഞാൻ നിർവഹിച്ചു. ഞാനൊരു മതത്വവും പറഞ്ഞില്ല, കാരണം അവിടെ ചെന്നിരുന്ന് എൻ്റെ മതവും വിശ്വാസവും ഏതാണ്ട് ഭയങ്കര സംഭവമാണ്, ബാക്കിയെല്ലാം മോശമാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത, അത് മര്യാദയല്ലോ. അത് പറയേണ്ട ഇടങ്ങളുണ്ട്, പറയേണ്ട രീതികളുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ആത്മസംയമനം പാലിച്ച് എനിക്ക് എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ സമൂഹത്തിനോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണെന്നുള്ളൊരു സ്വയവിമർശനപരമായിട്ട് അവിടെ ആ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇവരെ വീണ്ടും സ്ഥലത്തെത്തി. സ്ഥലത്തെത്തിയിട്ട് ഈ വിഷയം, ഞങ്ങളിങ്ങനെ ലെസ്ബിയൻസ് ആണ്, ഞങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ മതത്തിന് പറയാനുള്ളത്. പിന്നെ ആക്ഷേപം ഭയങ്കരമായി, പതിവ് പോലെ ആക്ഷേപമായി. ഒത്തിരി ഘട്ടമായപ്പോൾ ഞാൻ മറുപടി പറയണം എന്നൊരു ചിന്തയിലേക്ക് വന്നു. ഞാൻ എൻ്റെ കണ്ടീഷൻ വെച്ചു, മറുപടി പറയണം എന്നുണ്ടെങ്കിൽ ഈ ബഹളം ഉണ്ടാക്കുന്ന രീതി, അതെന്തോ മോഡറേറ്റർ ഇടപെട്ട് ബഹളം ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു സമാപ്തി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അത് തന്നെ ഒരു നാല് ഘട്ടം കഴിഞ്ഞു. അപ്പം ഞാൻ കർശനം പറഞ്ഞു, ഇനി ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ലീവ് ചെയ്യും, എനിക്കിതിനകത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്ക് അവിചാരിതമായിട്ട് പ്രിയ ആശീഷ് വന്നു. ആഷേർ കയറി വരാൻ ആഗ്രഹിച്ചെങ്കിലും ആദ്യം പറ്റിയില്ല, അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ജാക്കി ഉണ്ടായിരുന്നു, കുട്ടി വളരെ ഭംഗിയായിട്ട് വസ്തുതകൾ പറഞ്ഞു. എനിവേ, ഇതൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല. കുറേ നേരം ഇരുന്നു. അവസാന ഘട്ടം അവരൊരു ഉപാധി വെച്ചു, ഈ കോലായിലൊരു അവസരം ഒരുക്കാം നമുക്ക് ചർച്ചയ്ക്ക്, നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ എന്നോട് അവർ ചർച്ചയ്ക്ക് തയ്യാറില്ല. അത് എനിക്കും താല്പര്യമുള്ള കാര്യമില്ല, കാരണം ഒരു ചർച്ചയ്ക്ക് പറ്റിയ ഏതെങ്കിലും കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ആളുകളായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ മാറുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റ്, അത് ശരിയല്ല. കാരണം ഒരാളുടെ നിലവാരം നമ്മൾ അളന്ന് പറയുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്തായിരുന്നാലും അത് ഓവറാകുന്നു എന്ന് കണ്ടപ്പോൾ ഞാനിത് കേട്ടിരുന്നു. ഒടുവിൽ ആശീഷ് വന്ന് വളരെ മനോഹരമായിട്ട് തൻ്റെ ഭാഗം വിശദീകരിച്ചു. ഒന്നും അവർക്ക് പറയാനുണ്ടായില്ല. ആശീഷ് വന്നു, അല്പം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആഷേറും വന്നു. ചർച്ച വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തി. അവർ തന്നെ പറയുന്നുണ്ട് വഴിമാറിപ്പോകുന്നുണ്ട്. വഴിമാറിപ്പോകുന്നത് പറയുകയും നമ്മൾ കൗണ്ടർ പറയുമ്പോഴാണ് വഴിമാറിപ്പോകുന്നു എന്ന് പറയുന്നത്. അല്ലാതെ അവരെന്ത് പറഞ്ഞാലും വഴിമാറിപ്പോകുന്നതായിട്ട് പറയുന്നില്ല. അപ്പം ഞാനിത് തീർന്നു, എനിക്ക് നല്ല ഉറക്കം വന്നത്. അപ്പോഴേക്ക് 2 മണിയോളം ആയി സമയം. അപ്പം ഞാൻ ലീവ് ചെയ്തു. അത് കഴിഞ്ഞാണ് ആഷീർ വരുന്നു. ആഷീറിന് എങ്ങനെയോ കയറാൻ പറ്റി. ആഷീർ വന്ന് പറഞ്ഞു, പിന്നെ ആഷീറിനെ എതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കുന്ന പരിസ്ഥിതി ഉണ്ടായി എന്നൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാനുണ്ട്. അതിനുവേണ്ടി ഇന്ന് നമ്മൾ ഈ റൂം ഒന്ന് ഓപ്പൺ ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ മോഡറേറ്ററിലേക്ക് ഞാൻ കൈമാറുന്നു. അതുപോലെ ഇതിൽ ഇടപെട്ട ആളുകളുണ്ട്, അവർക്കൊക്കെ സംസാരിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഓഡിയൻസിനും സംസാരിക്കാൻ അവസരമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളും ഇത് സംബന്ധിച്ചുള്ളവ പറയുന്നതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു അനിൽ സാറ്. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ പാനലിൽ തന്നെ പല പ്രിയപ്പെട്ടവരുമുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും മാറി മാറി സംസാരിക്കുവാനുള്ള അവസരമുണ്ട്. സിസ്റ്റർ ജാക്കി, സംസാരിക്കാവോ? താങ്ക് യു. അധികമൊന്നും പറയാനില്ല. അനിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ആ രണ്ട് ചർച്ചയിലും പങ്കെടുത്തിയ ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന ആ ചർച്ചയിലും ഇതുപോലെ തന്നെ സ്പീക്കേഴ്സ് പാനലിൽ ഞാൻ ഉണ്ടായിരുന്നു.
ഇന്നലെ കോലായിൽ നടന്ന ചർച്ചയിലും ഞാൻ പാനലിലുണ്ടായിരുന്നു, ഞാൻ മോഡറേറ്ററും ആയിരുന്നു. ഞാൻ ഇതിൽ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി കോലായിലിരിക്കുന്ന ഒരു സ്പീക്കറിന്, അതായത് അനിൽക്കുടിത്തോട്ടം പാസ്റ്ററിനെ, ഞാൻ ഏറെ റെസ്പെക്ട് ചെയ്യുന്ന പാസ്റ്ററിനെ വ്യക്തി അധിക്ഷേപം ചെയ്തപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അത് കോലായിൽ അനുവദിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞു. പക്ഷേ എന്തെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും അംഗീകരിക്കാത്ത വണ്ണം പ്രതികരിച്ച് വളരെ വൈകാരികതയോടെ പ്രതികരിച്ചു ആ കുട്ടി. അത് കോലായിൽ അനുവദിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അനിൽ പാസ്റ്ററിനെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണം, ഇതിനു മുമ്പ് നടന്ന ചർച്ചയിൽ പാസ്റ്റർ അതിനുള്ള എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്തതാണ്. എന്നിട്ട് കോലായിൽ നടന്ന ആ ചർച്ചയിൽ ആ കുട്ടി തന്നെ സമ്മതിക്കുകയും ചെയ്തു. അത് എനിക്ക് മനസ്സിലായതാണ് എന്ന് കുട്ടി സമ്മതിച്ചു. എന്നിട്ടും പിന്നെയും അത് കോലായിൽ എടുത്തിട്ടത് എന്ത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ ആ അത് മനസ്സിലായ സ്ഥിതിക്കും അത് അംഗീകരിക്കുന്ന സ്ഥിതിക്കും ആ കോലായിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വിഡ്രോ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടും വെറുതെ വൈകാരികതയോടെ പ്രതികരിച്ചതല്ലാതെ മറ്റൊന്നും അവിടെ നടന്നില്ല. സോ ഇതാണ് അതിന്റെ ഒരു ടൈം ലൈൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കി വഴിയെ പറയാം. ഓക്കെ, താങ്ക് യു. പ്രിൻസ് ബ്രദറെ ഉണ്ടോ ഓൺലൈനിൽ? പ്രിൻസ്, ഓക്കെ, നമുക്ക് പ്രിൻസ് ബ്രദറിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കേൾക്കാനൊന്നും കഴിയത്തില്ല. ഓക്കെ, ആശിഷ് അഷർ, നിങ്ങള് മാറി മാറി സമയം എടുക്കാം. പ്രിൻസായി വിളിക്കുമ്പോ പറഞ്ഞ കേട്ടാ. ഓക്കെ ഓക്കെ, അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അൽപാസ്റ്റർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ചർച്ച ക്രമീകരിച്ചോ, കോലായിലെ ചർച്ചയല്ല അതിനു മുന്നേ ഉള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് വൈകി എന്നും വേറൊരു പുള്ളിക്കാരിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ അവരെ പരിചയപ്പെടുത്തിയിട്ട് അവർ വന്ന നമ്മളെ ചർച്ച വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് ഐ ബി ടിയിലെ ചർച്ചകൾക്ക് അതിൻ്റെതായ സഭ്യതയും മര്യാദയൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷേ പലപ്പോഴും വളരെ വൈകാരികമായിട്ടും അഗ്രസീവായിട്ടൊക്കെ ആ ചർച്ചയുടെ ഇടയിലൊക്കെ അവർ ഇടപെട്ടു. അതിനനന്തരം വളരെ മോശമാണെന്ന് കണ്ടപ്പോൾ അവരെ മാറ്റേണ്ടി വന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് പോയി അൽപാസ്റ്റ ഫോട്ടോയൊക്കെ വളരെ മോശമായിട്ട് ഇട്ട്, അപ്പൊ തന്നെ നമ്മൾ ചർച്ച നടക്കുന്നതിനിടെ തന്നെ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്ത് പലരും പല രീതിയിലൊക്കെ ഇട്ട് വന്നു. പിന്നെ നമ്മളത് ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് പോയി റൂമിട്ടു. റൂമിട്ടപ്പോൾ ഞാൻ ജസ്റ്റ് കേൾക്കാൻ പോയി. കേൾക്കാൻ പോയപ്പോൾ ഇതിനകത്ത് കടിച്ചു പിടിച്ചിരുന്ന രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. നിനക്ക് എങ്ങനെയാണ് ഇത് പറ്റിയത്? ഞാൻ പലവട്ടം തെറി വിളിക്കാൻ വേണ്ടി വന്നത്, അവസാനം തെറി വിളിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്, അതിനു മുമ്പ് എന്നെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറികളും വിളിച്ച് സന്തോഷിക്കുക. അപ്പൊ ഈ ഒരു നിലവാരത്തിൽ പോകുന്നവരുമായിട്ട് ഒരിക്കലും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം സമൂഹത്തിൽ വളരെയധികം താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നിലയിലേക്കാണ് അവരുടെ ശാസ്ത്ര അവബോധവും പിന്നെ അവരുടെ എന്താ പറയുന്ന പാരിസ്ഥിതിക ചുറ്റുപാടിലുള്ള അവരുടെ വളർച്ചയും ഒക്കെ തന്നെ ഏറ്റവും താഴേക്ക് പോകുന്ന നിലയില്ല. നമ്മളെ മൊറാലിറ്റിയുടെ ഹൈ എൻഡിലേക്കും ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട് മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈ മൊറാലിറ്റിയുടെ ഹൈ എൻഡ് പിടിക്കുമ്പോൾ അവർ മൊറാലിറ്റിയുടെ തീരെ അങ്ങ് താഴെ തട്ടിൽ, അതായത് വളരെ മാന്യമായിട്ട് വിഷയാവതരണം നടത്തുന്ന കാര്യപ്രധാനമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയെ തെറി വിളിക്കാൻ വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന ഒരു സമൂഹവുമായിട്ട് നമുക്ക് ഒരിക്കലും ചർച്ചയ്ക്ക് പോകാൻ കഴിയില്ല. പലപ്പോഴും അവർ മുഖം മൂടിയിട്ടുകൊണ്ടാണ് നമ്മളടുത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ വരുന്നത്. അപ്പോ ഇന്നലെ അവരുടെ മുഖം മൂടി അക്ഷരാർത്ഥത്തില് ആ പൊയ്മുഖം പൊഴിഞ്ഞു വീഴുന്ന ചർച്ചയായിരുന്നു കോലായിൽ നടന്നെന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും മുന്നോട്ടുള്ള ചർച്ചയിൽ ബാക്കി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു പ്രിൻസ് ബ്രദറെ. അഷർ, ക്ലിയർ ആണോ? യാ യാ യാ, ക്ലിയർ ആൻഡ് ലൗഡ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഞാനിപ്പം ഞാൻ സംസാരിക്കുന്ന എല്ലാം അതിന്റെ ടോട്ടൽ ഓണർഷിപ്പ് എനിക്ക്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആണോ? ഒന്ന് തെക്കോട്ടോ വടക്കോട്ടോ മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കേ. ക്ലിയർ ആണോ ഇപ്പം? ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യത്തിനെല്ലാം പൂർണ്ണ ഓണർഷിപ്പ് എനിക്കാണ്. അതായത് ഐ ബി ടി മീഡിയ അല്ല, ഞാൻ എന്റെ വ്യൂസ് ആണ്. ഈ കാര്യത്തെ പറ്റി എവിടെയെങ്കിലും ചെന്ന് ക്വസ്റ്റ്യൻ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്നോട് തന്നെ ചോദിക്കണം, ബാക്ക് ചാനലിലാണെങ്കിലും അല്ല എങ്കിലും. നൗ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അനിൽ പാസ്റ്റർ ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു. ഐ ഹോപ്പ് ദാറ്റ് അതെല്ലാം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നൗ യുനോ, ഇന്നലെ നടന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാസ് എ പ്ലാൻഡ് അറ്റാക്ക്, റൈറ്റ് ടു അനിൽ പാസ്റ്റർ ഡീ പ്ലാറ്റ്ഫോം ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻഡ് അറ്റാക്ക് ആയിരുന്നു. ആദ്യം എന്നെ അവർ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അനിൽ പാസ്റ്ററിന്റെ റൂമിൽ കയറി ചെന്നു ഈ വിഷയം ഇട്ട്. കാരണം
ഇതിനു മുമ്പ് അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ദേ ഡിഡ്ന്റ് വോണ്ട് യു നോ അസ് ടു കം ഇൻ ആൻഡ് ടോക്ക്, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ആദ്യം തന്നെ അവർ ബ്ലോക്ക് ചെയ്തിട്ട് അൻപാസ്റ്റുമായിട്ട് സംസാരിക്കാൻ കയറി. എൻ്റെ ബ്രദർ, അതായത് ഇവിടെ ഇരിക്കുന്ന ആശിഷിൻ്റെ പ്രൊഫൈലിൽ അക്കൗണ്ടിൽ ഞാൻ അവിടെ കയറി വന്നു. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബഹളം വെച്ചു. കാരണം അവർ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടായിരുന്നെങ്കിൽ, ഐ ഹാവ് ഓൾ റെസ്പെക്ട് വൈഗ എന്ന ആസ് എ പേഴ്സൺ, ഐ റെസ്പെക്ട് ഹർ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എവ്രി വൺ ഐ റെസ്പെക്ട്. എനിക്കും ആശിഷും ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ ക്യൂർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ജെ എൻ യുവിൽ ഹീസ് ഐഡന്റിഫൈസ് ആസ് എ ക്യൂർ. ക്യൂർ എന്ന് പറഞ്ഞാൽ ആണു അല്ല, അല്ലെങ്കിൽ യുനോ മെയിലും അല്ല ഫീമെയിലും അല്ല, അങ്ങനെ ഒരു ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. വൺ ഓഫ് ആ ഗുഡ് ഫ്രണ്ട്സ് ജെ എൻ യുവിൽ പഠിക്കുന്ന ഒരാളാണ്. സോ അവർക്ക് ആശയപരമായി വ്യത്യാസമുണ്ട്, ബട്ട് സ്റ്റിൽ ദേ ആർ ഫ്രണ്ട്സ്. നൗ ഞാൻ അവിടെ കയറി ചെന്ന് ആശിഷിന്റെ അക്കൗണ്ടിൽ കയറിയെന്ന് അറിഞ്ഞപ്പോഴേ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവർ ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. സയന്റിഫിക് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് എന്ത് സയന്റിഫിക് ബേസിസ് ആണുള്ളത്? ക്വസ്റ്റ്യൻ ടോപ്പിക്ക് മാറ്റുക മാത്രമല്ല, കാരണം അവർക്കറിയാം സയന്റിഫിക്കലി ബേസിസ് ഇല്ല. ഇത് ഞാൻ അപ്പോഴും പറയും, ഇപ്പോഴും പറയും, നാളെയും പറയും. ഞാൻ ഈ ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ട് അല്ല. എൻ്റെ ഫീൽഡും ഡിഫറെൻ്റ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഡേറ്റാ സയൻസ് ആണ്, ആ ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ യുനോ ഫ്രം വാട്ട് ഐ ഹാവ് റെഡ്, ദ ലിറ്റിൽ ദറ്റ് ഐ ഹാവ് റെഡ്, ട്രാൻസ്ജെൻഡറിസത്തിന് സയന്റിഫിക് ബേസിസ് ഇല്ല. നൗ ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ജെൻഡർ ആക്ടിവിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, ഇന്ന് 65,000+ ജെൻഡേഴ്സ് ഉണ്ട്. നിങ്ങളൊന്ന് കേൾക്കണം, 65,000+ ജെൻഡേഴ്സ് ഇന്നുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് നോൺ എൻഡിങ്. ഇപ്പം നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് വാട്ട് ഇസ് യുവർ ജെൻഡർ, പണ്ട് മെയിൽ ഫീമെയിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഇന്ന് മെയിൽ ഫീമെയിൽ ഐ പ്രിഫർ നോട്ട് ടു സേ സോ ആൻഡ് സോ എക്സെട്ര എക്സെട്ര, സിസ് ജെൻഡർ പല ഓപ്ഷനും തന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇതിലൊന്നും അല്ലെങ്കിൽ 65,000 ഓപ്ഷൻ ഇടാൻ പറ്റത്തില്ലല്ലോ ഒരു വെബ് പേജിൽ. അതുകൊണ്ട് ലാസ്റ്റിൽ അതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജെൻഡർ ഡിസ്ഫോറിയാണ്, ഇത് ജെൻഡർ ക്രേസ് ആണ്. ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ, കോലായ് എന്ന ഗ്രൂപ്പിനോടും കോലായ് എന്ന റൂമിനോടും എനിക്ക് ഫുൾ റെസ്പെക്ട്. പറയാത്ത വ്യൂസ് നമ്മുടെ വ്യൂസ് ആണെന്ന് പറയുകയും ചെയ്തിട്ട് ഒരു കൗണ്ടർ പെർസ്പെക്റ്റീവ്, കാരണം അദ്ദേഹത്തിന് ബയസ് ഉണ്ട്, അദ്ദേഹം ക്ലിയർലി ബയസ്ഡ് ആയിരുന്നു, പക്ഷെ സംസാരിക്കാൻ അനുവദിച്ചില്ല. നൗ ഞാൻ അവിടെ ഒരു ആർട്ടിക്കിളിന്റെ പേര് മാത്രം ഞാൻ കോട്ട് ചെയ്ത് വിട്ട് ഇപ്പോഴും ജസ്റ്റ് റിപ്പീറ്റ് ദാറ്റ്, 2 മാസം മുമ്പ് ജൂൺ മാസത്തിൽ, ആക്ച്വലി ഫസ്റ്റ് ജൂൺ മാസത്തിന്റെ ഫസ്റ്റ് വീക്കിലെ ഇക്കോണമിസ്റ്റ് മാഗസിൻ, ഇക്കോണമിസ്റ്റ് മാഗസിൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും യുനോ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് റിട്ടേൺ യുനോ അല്ലെങ്കിൽ മാഗസിൻ എന്ന് വേണമെങ്കിൽ പറയാം, ഇക്കോണമിസ്റ്റ് മാഗസിൻ. ഇക്കോണമിസ്റ്റ് മാഗസിൻ ആക്ച്വലി ക്യാപ്ചേഴ്സ് ദ ഇക്കണോമിക് കൾച്ചറൽ സോഷ്യൽ ട്രെൻഡ്സ് ഓഫ് ദ ടൈം, റൈറ്റ്? ഇക്കോണമിസ്റ്റ് മാഗസിൻ വന്ന ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ ടൈറ്റിൽ തന്നെ എ ബാക്ക്ലാഷ് അഗെയിൻസ്റ്റ് ജെൻഡർ ഐഡിയോളജി ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദ യൂണിവേഴ്സിറ്റീസ്. അർത്ഥാത് യൂണിവേഴ്സിറ്റികളിൽ ഈ ജെൻഡർ ഐഡിയോളജിനെതിരെ വല്ലാതെ ശക്തമായിട്ട് അക്കാഡമിക് തലത്തിൽ ബാക്ക്ലാഷ് തുടങ്ങിക്കഴിഞ്ഞു. അതിൽ അവരെഴുതുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഫീൽഡിൽ എക്സ്പേർട്സ് ആയ ആൾക്കാർ, ചില യുനോ ഡെബ്ര സോ അല്ലെങ്കിൽ അബിഗിൽ ഷ്രയർ പോലുള്ള ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ജെൻഡർ ഐഡിയോളജി സയന്റിഫിക് ബേസിസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ അക്കാഡമിക് യൂണിവേഴ്സിറ്റികളിലൊക്കെ ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരോട് യോജിക്കാത്ത ആൾക്കാരെ അവർ ക്യാൻസൽ ചെയ്യും, ഡീ പ്ലാറ്റ്ഫോം ചെയ്യും, അക്കാഡമിക് തലത്തിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതിനെതിരെ ഇക്കോണമിസ്റ്റ് മാഗസിൻ എഴുതിയ ആർട്ടിക്കിൾ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആ ആർട്ടിക്കിൾ, ഞാൻ ഒന്നുകൂടെ ടൈറ്റിൽ പറയാം, എ ബാക്ക്ലാഷ് അഗെയിൻസ്റ്റ് ജെൻഡർ ഐഡിയോളജി ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദ യൂണിവേഴ്സിറ്റീസ്, ദി ഇക്കോണമിസ്റ്റ്. നിങ്ങളത് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ, സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഒരുപക്ഷെ വായിക്കാൻ കിട്ടത്തില്ലായിരിക്കും. ബാക്ക് ചാനൽ നിങ്ങളുടെ ഇമെയിൽ തരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ PDF യുനോ യൂസിങ് മൈ സബ്സ്ക്രിപ്ഷൻ ഐ ക്യാൻ സെൻഡ് ഇറ്റ് ടു, ഞാൻ സെൻഡ് ചെയ്ത് തരാം നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ. സോ ഇതൊരു റിയൽ തിങ് ആണ്. ഈ വർഷം അബിഗിൽ ഷ്രയർ, if you want to note the name, Abigail SHRIER Schreier ezhuthiya pustakam irreversible damage, enganaani gender craze amerikkayile penkuttikale enganaanu
എന്നേക്കുമായിട്ട് ഇറിവേഴ്സിബിൾ ഡാമേജ് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകം അബിഗെയിൽ ഷ്രയർ എഴുതി. അത് ദി ഇക്കോണമിസ്റ്റും ടൈംസ് ഓഫ് ലണ്ടനും ബെസ്റ്റ് ബുക്ക് ഓഫ് ദി ഇയർ ആയിട്ട് റാങ്ക് ചെയ്ത പുസ്തകമാണ്. അവരുടെ പല ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഗൂഗിളിലും യൂട്യൂബിലും കേൾക്കാനും പറ്റും. ദ പോയിന്റ് ഇസ് ദിസ് ദാറ്റ് ഈ ട്രാൻസ്ജെൻഡറിസം ഒരാൾക്ക് ബേസിക്കലി യുനോ ഒരാളൊരു മറ്റൊരു ജെൻഡറായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സ് അതൊരു ഐഡിയോളജി ആയിട്ട് കോളേജുകളിലും സ്കൂളുകളിലും ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളിൽ ഉൾപ്പെടെ ഇത് ഫോഴ്സ് ചെയ്യുകയാണ്. അതായത് ഇതിനൊരു എതിരഭിപ്രായം പറ്റാത്ത രീതിയിൽ എൻ്റെ സഹോദരൻ ആശിച്ച് ഇവിടെയിരിപ്പുണ്ട്. അവനൊരു ഇന്റർനാഷണൽ സ്കൂളിൽ ഫിസിക്സ് അധ്യാപകനാണ്. അവൻ അറിയാം സ്കൂളിൽ എന്താണ് ഇങ്ങനത്തെ വർക്ക്ഷോപ്പൊക്കെ നടക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ദ കാർപ്പൻറ്റേഴ്സ് ഡെസ്ക് ഞാനും ആശിച്ച് നടത്തുന്ന ദ കാർപ്പൻറ്റേഴ്സ് ഡെസ്കിൽ ഈ വിഷയത്തെപ്പറ്റി വളരെ ആധികാരികമായി സംസാരിക്കുന്ന കൺസർവേറ്റീവ് സ്കോളർ ആയിരിക്കുന്ന നാൻസി പിയർസി ആയിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അവർ പറയുന്ന ഒരു കാര്യം ഒന്ന് ഞാൻ നോട്ട് ചെയ്യുകയാണ്. അവരുടെ ഒരു ഫ്രണ്ടിനെ പറ്റി പറയുന്നതാണ്, പുളിക്കാത്തിൻ്റെ മോള് കൊച്ചു മോള് യുനോ നഴ്സറി പഠിക്കുന്ന കൊച്ചു കുട്ടി സ്കൂളിൽ ചെന്നിട്ട് ചില ദിവസങ്ങളിൽ തിരിച്ചു വന്നപ്പോഴത്തേന് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് വല്ലാതെ ഇറാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോഴത്തേന് മാതാപിതാക്കന്മാർ അന്വേഷിച്ച് എന്താണ് മോളെ പ്രശ്നം. അപ്പം പുളിക്കാർത്തി പറഞ്ഞ, പപ്പ ഞാനൊരു പെണ്ണല്ലേ, കാരണം സ്കൂളിൽ എന്നോട് പറയുന്നത് ഞാനൊരു പെണ്ണു ആണോ അല്ല, ഐ ഹാവ് ടു വെയിറ്റ്, ഞാനൊരു പ്രായമായി കഴിഞ്ഞ് എനിക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉടനെ ഇവർ സ്കൂളിനെ സ്യൂ ചെയ്ത്. ഇത് വളരെ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇന്ന് സ്പോർട്സിലൊക്കെ നമുക്കറിയാം, ബോക്സിങ്ങിലൊക്കെ ഒരു സ്ത്രീയായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ അവർ പറയുന്ന ട്രാൻസ് വുമൻ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ബോക്സിങ്. എന്താണ് നടക്കുന്നത് നമുക്കറിയാം, അതുമൂലം ഉണ്ടായ കോൺട്രവേഴ്സീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഞങ്ങൾ പറയുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സിനെതിരെ അല്ല, നിങ്ങളുടെ റൈറ്റ്സിനെ ഞാൻ എപ്പോഴും ഡിഫെൻഡ് ചെയ്യും. ആസ് എ കമ്മ്യൂണിറ്റി, ആസ് എ നിങ്ങളുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സും എല്ലാം ഡിഫെൻഡ് ചെയ്യും. ഡോണ്ട് ടെൽ മീ ദാറ്റ് എ ട്രാൻസ് വുമൻ ഇസ് ആസ് റിയൽ ആസ് എ നാച്ചുറൽ വുമൻ. അങ്ങനെ മാത്രം പറയരുത്, കാരണം ബേസിക്കലി ബയോളജിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം വിടാം. ഈ ട്രാൻസ് ജെൻഡർ എന്ന് പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ ഗൂഗിളിൽ കയറി ട്രാൻസ് റേസ് എന്നൊന്ന് അടിച്ചു നോക്കിക്കുക. ട്രാൻസ് റേസ്, ട്രാൻസ് RACE, ട്രാൻസ് റേസ്, അതായത് ജെൻഡർ പോലത്തെ ഒരു ഡെമോഗ്രാഫിക് വേരിയബിൾ ആണ് റേസ്. നമ്മുടെ പാകിസ്ഥാനിലെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം പാകിസ്ഥാനിയായിട്ട് ജനിച്ചു വളർന്നു, പക്ഷേ അദ്ദേഹം സ്വയം ഒരു അമേരിക്കനായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു അമേരിക്കനാണ്, അമേരിക്കൻ വേഷം അദ്ദേഹം ധരിക്കുന്നു, അമേരിക്കൻ രീതിയിൽ സംസാരിക്കുന്ന ഒരു അമേരിക്കനെ പോലെയാണ് അദ്ദേഹം നടക്കുന്നത്. പക്ഷെ അത് വെച്ച് അമേരിക്ക അദ്ദേഹത്തിന് ഒരു പെർമനന്റ് സിറ്റിസൺഷിപ്പ് കൊടുക്കുവോ? അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തിന്റെ ഫീലിംഗിനെ വെച്ച് അഥവാ അദ്ദേഹം സ്വയം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫീലിങ്സും ജെന്യുവിൻ ആണ്, പക്ഷെ അതുകൊണ്ട് അദ്ദേഹം അമേരിക്കക്കാരനാകുന്നില്ല. ഇതാണ് ഇവിടെ വ്യത്യാസം. ഫീലിംഗ് ഓവർ ഫാക്ട്സ് കാനോട്ട് പ്രിസൈഡ്. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ദർ ആർ ഓൺലി ടു ജെൻഡേഴ്സ്, രണ്ട് ജെൻഡേഴ്സേ ഉള്ളൂ. ആൻഡ് ദ ജെൻഡറിന്റെ ബേസിസ് ബയോളജിക്കൽ സെക്സ് ആണ്. ഇതിന് വിപരീതമായിട്ട് ഒരു സയൻസും ഇല്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയും. ഈ നമ്മൾ ഈ പേരുകൾ എടുത്ത് നേരത്തെ പറഞ്ഞതുകൊണ്ട് ധന്യ വൈഗ. ഇവര് മറ്റ് പ്ലാറ്റ്ഫോമിലും ഞാൻ അറിഞ്ഞ് മറ്റ് പ്ലാറ്റ്ഫോമിലും നമ്മളെ ഡീ പ്ലാറ്റ്ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി അവർ ഇന്ന് നാട്ടിൽ ട്രൈ ചെയ്യുന്ന എക്സാക്ട്ലി അത് തന്നെയാണ്. നിങ്ങൾക്ക് യുനോ USലുള്ള ഇക്വാലിറ്റി ആക്ടും കാനഡയിലൊക്കെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ ഇന്ന് അവർ ഈ ട്രാൻസ്ജെൻഡറിസത്തിൻ്റെ ഈ ഐഡിയോളജിയുടെ പ്രശ്നം ഇന്ന് അവർ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൾച്ചറൽ മാർക്സിസത്തിൻ്റെ ഭാഗമാണ്, ഫാമിലിയെ ഡിസ്ട്രോയ് ചെയ്യാനാണ്. ഇന്നൊരു ഒറിഗോണിൽ ഒരു 15 വയസ്സുള്ള കുട്ടി ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഞാനൊരു പുരുഷനായിട്ടാണ് എനിക്ക് ഫീൽ ആകുന്നതെന്ന് പറഞ്ഞാൽ ഉടനെ അവരത് അഫേം ചെയ്ത് ഒരു ഡയഗ്നോസിസും ഇല്ല, സെൽഫ് ഡയഗ്നോസിസ് കുട്ടി പറയുന്ന ആ ഡയഗ്നോസിസിനെ അഫേം ചെയ്ത് പ്യുബർട്ടി ബ്ലോക്ക് ചെയ്തുള്ള ട്രീറ്റ്മെന്റ്സ് ആരംഭിക്കും. ജസ്റ്റ് ഇമാജിൻ, 15 വയസ്സുള്ള കുട്ടി, അവരുടെ പേരൻസ് അതിനെതിരായിട്ട് പറഞ്ഞാൽ പോലും 15 വയസ്സുള്ള കുട്ടി അങ്ങനെ പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിയുടെ ആ പ്രായത്തിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ തോന്നിയാൽ പ്യുബർട്ടി ബ്ലോക്ക് ചെയ്യും. യുനോ പ്യുബർട്ടി ബ്ലോക്ക് ചെയ്താൽ ഇൻഫെർട്ടിലിറ്റി, ഇനി തിരിച്ച് ഒരു സ്ത്രീയായിട്ട് മാറണമെന്ന് പറഞ്ഞാൽ പോലും ഷീ കാനോട്ട് ബി. അതുകൊണ്ട് തന്നെ ഇത് ഫാമിലിയെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതാണ്, ഫാമിലിയെ ഡിസ്ട്രോയ് ചെയ്യുക. ഇതിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല ഫിലോസഫീസ് ഉണ്ട്. ആന്റി നേറ്റലിസം, എൻ്റെ ആശിഷിൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഒരാൾ കഴിഞ്ഞ വർഷം ഫേമസ് ആയിരുന്നു. പുള്ളിയുടെ പേര് സാമ്യുൽ എന്നെങ്ങാണ്ടാണ്. ഐ മീൻ ഐ ഹാവ് മെറ്റ് ഹിം, പക്ഷേ നോട്ട് എ ക്ലോസ് ഫ്രണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൻസിനെ സ്യൂ ചെയ്ത് കേസ് കൊടുത്തു ബോംബെയിൽ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ ജനിപ്പിച്ചത് കൊണ്ട്. ആ ഐഡിയോളജി ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതെല്ലാം ഒറ്റ അംബ്രേലയുടെ അകത്ത് വരുന്നതാണ് ആന്റി നേറ്റലിസം. കുട്ടികളെ ജനിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇത് ഫാമിലിയുടെ എതിരെയുള്ള അറ്റാക്കാണ് ട്രാൻസ്ജെൻഡറിസം. ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ അല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ലാസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ വേ ഓഫ് ലൈഫോ ചർച്ചിനകത്തോട്ട് ഡോണ്ട് എൻഫോഴ്സ്. അത് ലേസ്ബിയനിസം ആണെങ്കിലും
ട്രാൻസ്ജെൻഡറിസം ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് സഭയുടെ പുറത്തൊരു മൊറാലിറ്റി ഉണ്ട്, സഭയുടെ അകത്തൊരു ഒരു മൊറാലിറ്റി ഉണ്ട്. പൗലൂസ് ലീഹ കൊരിന്ത് സഭയ്ക്ക് എഴുതുമ്പോൾ കൊരിന്ത് പട്ടണം അന്നത്തെ ഏറ്റവും സെക്ഷുവലി പ്രൊമിസ്ക്യൂസ് ആയിട്ടുള്ള സിറ്റി ആയിരുന്നു. അതായത് പുറത്ത് എല്ലാ തരം സെക്ഷുവൽ യുനോ അബറേഷനും ഉണ്ടായിരുന്നു. പക്ഷെ പൗലൂസ് പറയുന്നത്, നമുക്ക് ആ കൊരിന്ത് ലേഖനം വായിച്ചാൽ തന്നെ അറിയാം അവിടുത്തെ പ്രോബ്ലംസ്. പക്ഷെ പൗലൂസ് പറയുന്നത് സഭയ്ക്ക് പുറത്തുള്ളവരെ വിധിക്കാൻ ഞാൻ ആര്, ആ നിലപാട് തന്നെയാണ് എക്കാലത്തും ചർച്ച എടുത്തിട്ടുള്ളത്. സഭയ്ക്ക് പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊറാലിറ്റി ആകാം, ബട്ട് ഡു നോട്ട് എൻഫോഴ്സ് യുവർ മൊറാലിറ്റി ഓൺ അസ്. ഇന്നലെ കോലായിലും അവർ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, വേറെ ഗ്രൂപ്പുകളിൽ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ഗ്രൂപ്പ് അതായത് ഈ ഐ ബി ടിയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തപ്പോഴത്തേന് അത് കഴിഞ്ഞിട്ട് ചില പാസ്റ്റർമാരും അച്ഛന്മാരും വിളിച്ച് സോറി പറഞ്ഞിരുന്നു. അവിടെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നു പറഞ്ഞ അനിൽ പാസ്റ്ററും ഞങ്ങളും ഒക്കെ എന്തോ ഇനോ പ്രാചീന മനുഷ്യരാണ്, ഞങ്ങൾ എന്തോ തെറ്റിയത്, പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ ഇതുപോലെ ചിന്തിക്കുന്ന നല്ല പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നത്, ദാറ്റ് ഇസ് നോൺ സെൻസ്. ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ നിലപാട് അന്നും ഇന്നും അങ്ങനെ നിങ്ങളെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കോണ്ടെക്സ്റ്റ് എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് എൻഡോഴ്സ് ചെയ്ത അച്ഛന്മാരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും അവർ ക്രിസ്ത്യാനിറ്റി അല്ല എൻഡോഴ്സ് ചെയ്തേക്കുന്നത്. കാരണം ലേസ്ബിയനിസവും ട്രാൻസ്ജെൻഡറിസവും ഇത്രയും ഒരു ഫിലോസഫിയും ക്രിസ്ത്യാനിറ്റി ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഇന്ന് വരെ എൻഡോഴ്സ് ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യത്തുമില്ല, അതിനൊരു മാറ്റവുമില്ല. നിങ്ങൾ പ്രോഗ്രസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ, അതായത് എല്ലാം എൻഡോഴ്സ് ചെയ്ത് മുൻപോട്ട് പോകുന്നതാണ് പ്രോഗ്രസ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, വെറുതെ പണ്ട് സി എസ് ലൂയിസ് പറഞ്ഞ പോലെ വെറുതെ മുമ്പോട്ട് പോകുന്നതല്ല ഒരു സൊസൈറ്റിയുടെ പ്രോഗ്രസ്, പക്ഷെ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ പുറകോട്ട് പോകുന്നതാണ് പ്രോഗ്രസ്. പണ്ട് കാലത്ത് സ്ലേവറി നോർമലൈസ് ചെയ്ത ഒരു സൊസൈറ്റിയിൽ അന്നത്തെ ആൾക്കാർക്ക് അത് നോർമൽ ആയിരുന്നു, അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് അബോർഷനും ട്രാൻസ്ജെൻഡറിസവും എല്ലാം ഡിഫെൻഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇത് ഫാമിലിയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്, സിവിലൈസേഷനാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ദ ഹിസ്റ്റോറിയൻസ് ഓഫ് പോസ്റ്റെറിറ്റി വിൽ നോട്ട് ബി കൈൻഡ് to this gender craziness. The historians of posterity, ഇന്നേക്ക് 100-200 വർഷം കഴിഞ്ഞിട്ട് എഴുതുന്ന ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തെ പറ്റി എഴുതുമ്പോഴത്തേന് അവർ ദുഃഖിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇതിനെപ്പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ കൻ അഡ്രസ് ദാറ്റ്. താങ്ക് യു. ഒരു കാര്യമേ, ഈ നമ്മൾ സംസാരിച്ച വഴിക്ക് കുഞ്ഞായെ പറ്റി എന്തോ മോശമായ പ്രയോഗം ആഷിർ നടത്തിയിട്ട് എന്റെ ബാക്ക് ചാനൽ ഒരാൾ വന്നിട്ട് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ആരെങ്കിലും ആഷിർ, ഞാനങ്ങനെ കേട്ടില്ല, ആഷിർ കുഞ്ഞായെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ മോഡറേറ്റേഴ്സിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം, ആഷിർ തിരുത്തുന്നതാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഫാസ്റ്റ്, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് വയസ്സ് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല, റെക്കോർഡ് ചെയ്യുവാണെന്നില്ല ആരെങ്കിലും. അല്ല ഫാസ്റ്റ്, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഐ ബി ടി? റെക്കോർഡ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാം, കാരണം ചിലർ കൂടി വന്നു, ഞാൻ ആമുഖം പറഞ്ഞത് കേൾക്കാത്ത ചിലരുണ്ട്. നമുക്ക് കോലായി എന്ന ഗ്രൂപ്പിനോട് അതിയായ ബഹുമാനവും അതിനോടുള്ള സ്നേഹവും ബന്ധമൊന്നും കുറയില്ല, ഒരിക്കലും കുറയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കുഞ്ഞ മോറേറ്റ് ചെയ്ത രീതിയിൽ അദ്ദേഹം ചില താല്പര്യങ്ങൾ, ചില എന്താ പറയുക, ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ഒരു പരിഹവം നിൽക്കുന്നു, അതേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതൊരു കാര്യമല്ല, അത് സ്വാഭാവികം, അത് നമ്മളെല്ലാം മനുഷ്യരല്ലേ. എന്നാൽ ഇവിടെ ഒരു ഇഷ്യൂ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഈ ട്രാൻസ്ജെൻഡേഴ്സും അല്ലെങ്കിൽ LGBT എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരിക്കലും ക്രൈസ്തവ സഭ അവരുടെ അവകാശങ്ങൾക്കോ അവരുടെ സ്വാതന്ത്ര്യത്തിനോ എതിരല്ല, ഞങ്ങൾ ആരും എതിരല്ല. രണ്ട്, അവർ മനുഷ്യരല്ലെന്നോ അവരുടെ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും അത് അവകാശവാദങ്ങൾ തെറ്റാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കാരണം അവരൊരു ന്യൂനപക്ഷ സമൂഹമാണ്, അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഔദാര്യമല്ല. നമ്മുടെ രാജ്യം ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യം ഇവിടെ ലെസ്ബിയനായി ജീവിക്കാൻ, ഗേ ആയി ജീവിക്കാനൊക്കെ ഉള്ള അധികാരം അവർ കൊടുത്തിട്ടുണ്ട്, അനുമതി പോലും അല്ലത്. കാരണം സുപ്രീം കോടതി ഒരു വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഉടൻ ആ വിധി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നിയമമായി മാറും, അത് ലാൻഡിന്റെ റൂളാണ്, അത് നമ്മുടെ ഒന്നും ഔദാര്യമല്ല. രണ്ട്, ഒരു സ്ത്രീയും സ്ത്രീയും ഒരുമിച്ച് പാർക്കുന്നതും ഒരു പുരുഷനും പുരുഷനും ഒരുമിച്ച് പാർക്കുന്നതൊന്നും നമ്മുടെ അധികാരമല്ല. അവരുടെ അങ്ങനെ ജീവിക്കുന്ന ആളുകളോട് സദാചാര പോലീസിങ്ങോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. പക്ഷെങ്കിൽ ആ രൂപത്തിൽ അവർക്ക് ക്രൈസ്തവ സഭയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നേ പറഞ്ഞുള്ളൂ, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ആ വ്യതിരിക്തത മനസ്സിലാക്കുക എന്നാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നത്. ഇനി ഇവർ ചർച്ചിലേക്ക് വന്നാൽ എന്താണെന്ന് ഒരു ചോദ്യം അന്ന് എൻ്റെ അടുത്ത് വന്നു. അപ്പോഴും ഞാൻ കൃത്യം മറുപടി പറഞ്ഞു, അവർക്കും ചർച്ചിൽ വരാം, പക്ഷെ അവർ ചർച്ചിൽ വന്ന ശേഷം ലെസ്ബിയനായി തുടരാൻ പറ്റില്ല, അവർക്ക് ഹോമോസെക്ച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അവരുടെ വിവാഹം ആ രൂപത്തിൽ നടത്തി കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം.
നാളെ ഒരിക്കൽ അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ മുഴുവൻ ചെയ്യട്ടെ, പക്ഷേ എനിക്കത് ചെയ്യാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എനിക്കതിനൊരിക്കലും ചെയ്യാതിരിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെയും നിങ്ങൾ ബഹുമാനിക്കുക. എന്നിട്ട് അത് അംഗീകരിക്കുന്ന ഒരു ചർച്ചോ സംവിധാനമോ ഉണ്ടെങ്കിൽ അവരവിടെ ചേർന്ന് നിൽക്കുക, അതല്ലേ അവർക്കുള്ള വഴി. അത് ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറാകണം. ഇതാണ് ആദ്യം മുതൽ ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ നിലപാട്. അങ്ങനെയാണ് ആഷീർ പറഞ്ഞതും. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും ഈ ക്രിസ്ത്യാനിറ്റിയെ പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് ഇതേ കാര്യമാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ അതിന് പോപ്പ് പറഞ്ഞ ഒരു വാചകമാണ് കൊണ്ടിരുന്നത്. ഈ പോപ്പ് ഒരിക്കലും ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറഞ്ഞായിട്ട് എനിക്കറിയില്ല. മറിച്ച് അദ്ദേഹം ഇവരോട് സഹതാപം കാട്ടണം, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം അവരോട് എന്നൊക്കെയുള്ള നിലയിലാണ്. അതിനകത്ത് എന്താ പ്രശ്നം? ഇതേ കാര്യം നമ്മൾ ആവർത്തിക്കുന്നു. അവരോട് അനുഭാവം കാട്ടണം, അവരെ സമൂഹത്തിന്റെ ഭാഗമാണ്, അവർ ബഹിഷ്കരിക്കേണ്ട ആളുകളല്ല, അവരെ സ്നേഹിക്കണം, അവരെ കരുതണം. അതാണല്ലോ സുവിശേഷം, അവർക്ക് കൂടിയുള്ളതാണ് സുവിശേഷം. പക്ഷെങ്കിൽ ഒരാൾ ഇത് ഗ്രഹിച്ച്, നമ്മുടെ ഐഡിയോളജി ഗ്രഹിച്ച് ഇതിനുള്ളിലേക്ക് വന്നാൽ പിന്നെ അവർക്ക് അതേ രൂപത്തിൽ തുടരാൻ സാധിക്കില്ല. ഇനി അവർക്ക് മാത്രമല്ല, ബഹുഭാര്യത്വം നമ്മുടെ ലോകത്ത് പലയിടത്ത് നിലനിൽക്കുന്നുണ്ട്. അതിലൊരു ആളുകൾ വന്നാലും ബഹുഭാര്യത്വം തുടരാൻ പറ്റില്ല, അത് പിന്നെ ആ രൂപത്തിൽ നിൽക്കാൻ പറ്റില്ല, ഒരു പാർട്ണറേ പാടുള്ളൂ. അപ്പോൾ അത് തെറ്റല്ല, നിങ്ങൾ ദൈവത്തെ, നിങ്ങളുടെ ദൈവം അങ്ങനെയാണ് ആ ദൈവത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഐഡിയക്കനുസൃതമായിട്ട് നമ്മൾ തത്വസംഹിതകളെ ബലി കഴിച്ച് ആ രൂപത്തിൽ പോകണം. അത് ശരിയല്ല. കാരണം കൺസർവേറ്റീവ് ആയൊരു ലൈഫ് നയിക്കാനും അങ്ങനെയുള്ള ഒരു വിവക്ഷിക്കപ്പെട്ട ജീവിതം നയിക്കാനും മറ്റുള്ളവർക്കുള്ള സ്വാതന്ത്ര്യത്തെ ഇവരും ഉൾക്കൊള്ളണം. അതല്ലേ ജനാധിപത്യത്തിന്റെ മര്യാദ. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ ഒരിക്കലും എൽ ജി ബി ടി സമൂഹത്തിനെതിരല്ല, അവർ നമ്മുടെ ശത്രുക്കളല്ല. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക്, അവർ നാളെ ഭരണാധികാരികളായാൽ, നമുക്ക് മീതെ ഒരു ഉദ്യോഗസ്ഥരായാൽ, ഏത് നിലയിൽ വന്നാലും അവർക്കുള്ള ആദരവിനും ബഹുമാനത്തിനും ഒരു കുറവും നമ്മൾ കൊടുക്കാൻ പാടില്ല. പക്ഷെങ്കിൽ ആ രൂപത്തിൽ അവർക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി ലെസ്ബിയനായി തുടരാൻ സാധിക്കില്ല, ഹോമോസെക്ഷ്വൽ ലൈഫ് തുടരാൻ പാടില്ല. അപ്പോൾ അവിടെയൊക്കെ കൗണ്ടർ ചെയ്യുകയാണ് നമ്മുടെ ആശീഷും അതുപോലെ ആഷീറും ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പോലും അവരെ അപമാനിച്ചു എന്നാണ് പറഞ്ഞത്. അവരെ അപമാനിക്കുമ്പോൾ ഒരു പെൺകുട്ടിയായി ജാക്കി കയറി പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ പ്രകൃതിയോടുള്ള സ്നേഹം താല്പര്യം വരുന്ന ആളുകൾ മറ്റ് പെർവേർട്ടഡ് സെക്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതൊക്കെ ഇവിടെ സംസാരിക്കാൻ തന്നെ പേടിയാ, അവർ സ്വന്തം അക്കൗണ്ടിൽ എടുത്തിട്ട് ആക്രമിക്കാൻ വരിക, ഞങ്ങളെ അങ്ങനെ അപമാനിച്ചു എന്ന് അല്ല. ഒരു വാദം വരുമ്പോൾ അതിന് കൗണ്ടർ പറയാൻ എടുക്കുന്ന ആ മെറ്റീരിയൽസ്, ആ ഡേറ്റ, അതെല്ലാം വെച്ച് സംസാരിക്കുമ്പോൾ ഉത്തരമില്ല. ആ ഉത്തരമില്ലാതെ അവർക്കെവിടെയോ സംഭവിച്ച പല പ്രശ്നങ്ങളുടെ മുഴുവൻ അരിശം ഇവിടെ കൊണ്ട് തീർക്കാനാണ് ശ്രമിച്ചത്. അതൊരു നല്ല രീതിയല്ല. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുന്നു, ചർച്ച പുരോഗമിക്കുന്നു. ഓക്കെ, താങ്ക് യു അനിൽ സാറേ. ആശിഷ്, താങ്ക്സ് ചേട്ടാ. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടെ ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ അനിൽ പാസ്റ്ററും ആശയരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ക്ലിയർ ആയിട്ട് നടക്കുന്ന ഒരു ശ്രമമുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസൽ കൾച്ചറാണ്. വെസ്റ്റിൽ വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു സംഭവമാണിത്. നമുക്ക്, നിങ്ങൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ വെസ്റ്റേൺ മീഡിയയോ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ക്യാൻസൽ കൾച്ചർ. പിന്നെ പല യൂണിവേഴ്സിറ്റീസിലും പ്രൊഫസേഴ്സിനെയും അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിൽ ആൾക്കാരെ ഓരോ സെമിനാറിന് വിളിക്കുമ്പോൾ അവരുടെ സർട്ടൺ വ്യൂസ് കൊണ്ട്, അതായത് അവരുടെ സർട്ടൺ കൺസർവേറ്റീവ് ആയിട്ടുള്ള വ്യൂസോ അതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് ചേരാത്ത വ്യൂസ് കൊണ്ട് അവരുടെ സെമിനാർസ് ക്യാൻസൽ ചെയ്യുക, ബഹളം വെക്കുക, ഡിസ്റപ്റ്റ് ചെയ്യുക. പല സെലിബ്രിറ്റീസിനെയും അവർക്ക് കിട്ടുന്ന മൂവി ഓഫേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അവരുടെ കരിയർ തന്നെ ഡിസ്ട്രോയ് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് രണ്ടോ മൂന്നോ വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഓസ്കർ, ഏതോ ഒരു വർഷത്തെ ഓസ്കർ, എനിക്ക് തോന്നുന്നു 2018 ഓസ്കർ ആണെന്ന് തോന്നുന്നു, കെവിൻ ഹാർട്ട് എന്ന് പറഞ്ഞ കൊമേഡിയൻ ഹോസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏതോ പണ്ട് പഴയ ഏതോ ഒരു ട്വീറ്റ്, അതൊരു തമാശയായിട്ട് എഴുതിയേക്കുന്ന ഒരു ട്വീറ്റ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ വ്യൂസ് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, അതിന് ആന്റി ഹോമോസെക്ഷൽ വ്യൂസ് ആന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഓപ്പർച്യൂണിറ്റി ക്യാൻസൽ ചെയ്ത്. ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് അജണ്ടയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറെ ഇനോ നാല് സമയങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലി ഇനോ ഇന്നലത്തെ ആ സംഭവത്തിൽ അത് വളരെ ക്ലിയർ ആണ്. അതായത് സെക്യുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് കൺസർവേറ്റീവ് ആയിട്ടുള്ള വ്യൂസ് സംസാരിക്കുന്നത്, ഞങ്ങളിവിടെ ആരെയും ബലം പ്രയോഗിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർക്കാനോ ഒന്നും ഇവിടെ ഇനോ തുനിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ മണ്ടേ അടിച്ചേൽപ്പിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല.
അങ്ങനല്ല ഒരു ജനാധിപത്യം വർക്ക് ചെയ്യുന്നത്, അങ്ങനല്ല ക്രിസ്ത്യൻ യുനോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്, ബൈബിൾ ഞങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അത് ഞങ്ങളെതിരല്ല. പക്ഷേ ഞങ്ങളുടെ വ്യൂസ്, അതായത് ഞങ്ങൾക്ക് ഫാമിലിയെ കുറിച്ചുള്ള വ്യൂസ്, ഞങ്ങൾക്ക് മാരേജിനെ കുറിച്ചുള്ള വ്യൂസ്, ഞങ്ങൾക്ക് യുനോ അബോർഷനെ കുറിച്ചുള്ള വ്യൂസ്, ഞങ്ങൾ എല്ലാ ലൈഫിനെയും വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ ജീവനെയും, അത് ആരാണെന്നാലും, അത് എന്ത് കളറാണെന്നാലും, എന്ത് ജാതിയാണെന്നാലും, എന്ത് ജെൻഡർ ആണെന്നാലും, ഇവരെ എല്ലാം ഒരുപോലെ കാണാനേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ചില വ്യൂസ് ഉണ്ട്, അത് ഈ ഒരു ഫിലോസഫിയിൽ തന്നെ ബേസ്ഡ് ആണ്. പിന്നെ എവ്രി ലൈഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ആ വ്യൂസ് ഞങ്ങൾക്ക് പബ്ലിക്ലി പറയാനും അങ്ങനെ ഒരു ലൈഫ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഈ യുനോ ഈ രാജ്യം തരുന്നുണ്ട്. ആ രാജ്യം തരുന്നിടത്തോളം കാലം ഞങ്ങൾ അത് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി നാളെ രാജ്യം തന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വ്യൂസ് പ്രാക്ടീസ് ചെയ്യും, അതിന് ഞങ്ങളുടെ ജീവനെ കൊടുക്കണമെങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ യുനോ നിങ്ങളുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ഒരിക്കലും സ്നാച്ച് ചെയ്തെടുക്കത്തില്ല. ഇനി ഈ വെസ്റ്റിൽ നടക്കുന്ന ഈ ക്യാൻസൽ കൾച്ചർ ഒരിക്കലും യുനോ കേരളത്തിലേക്ക് വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനെനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മുടെ വ്യൂസ് എന്താണെന്നാൽ, നമ്മൾ ചിലപ്പം യുനോ ലെഫ്റ്റിൽ യുനോ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, റൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, നമ്മുടെ റിലീജിയസ് വ്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. എങ്കിലും യുനോ വോൾട്ടയർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, യുനോ ഐ ഡോണ്ട് അഗ്രി വിത്ത് വാട്ട് യു സേ, ഐ ആം ജസ്റ്റ് പാരഫ്രേസിംഗ് ദ സ്റ്റേറ്റ്മെന്റ്, ഐ ഡോണ്ട് അഗ്രി വിത്ത് വാട്ട് യു സേ ബട്ട് ഐ വിൽ ഫൈറ്റ് ഫോർ യുവർ റൈറ്റ് ടു സേ ഇറ്റ്. അതായത് ഞാൻ നിങ്ങൾ പറയുന്ന കാര്യമായിട്ട് അഗ്രി ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള അധികാരത്തിന് വേണ്ടി ഞാൻ യുനോ ഐ വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. അതാണ് യുനോ ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. യുനോ ഇങ്ങനത്തെ ഒരു ക്യാൻസൽ കൾച്ചർ ഒരിക്കലും നമ്മൾ എന്റർടൈൻ യുനോ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ ഇവർ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ള, ഇവർ ഈ പ്രോഗ്രസീവിനെ കുറിച്ച് പറഞ്ഞു, ഈ വൈ എന്ന് പറഞ്ഞ പേഴ്സൺ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ പ്രോഗ്രസീവായിട്ട് എന്താ ചിന്തിക്കാത്തത്, ക്രിസ്ത്യാനിറ്റി എന്താണ് നിങ്ങളുടെ പദം, ഞങ്ങളുടെ മതം എന്നും പ്രോഗ്രസീവാ, നിങ്ങളുടെ ആശയമാണ് പ്രോഗ്രസീവ് അല്ലാത്തത്. നിങ്ങളുടെ ആശയം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രിസ്ത്യാനിറ്റി തുടങ്ങിയ സമയത്ത് യുനോ ഹോമോസെക്ഷുവാലിറ്റി ഇല്ലായിരുന്നു? ഒരിക്കലും അല്ല. റോമൻ യുനോ എംപറേഴ്സ് ഉണ്ടായിരുന്നു ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള, റോമൻ യുനോ റോമൻ പ്രാക്ടീസുകൾ, ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള റോമൻ പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി സർവൈവ് ചെയ്യുന്നത്. ആ ക്രിസ്ത്യാനിറ്റി അന്ന് ഒരിക്കലും ഹോമോസെക്ഷുവാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ ക്രിസ്ത്യാനിറ്റി ഇന്നും ഒരിക്കലും ഹോമോസെക്ഷുവാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇൻ ക്രിസ്ത്യൻ ഐഡിയ marriage is between, or to be precise, sex is between man and woman, and sex should be kept inside the inside the commitment of marriage. That is the Christian idea. Appo enikku thaale kettirikkuna chila Christian suhurthukal undengil, if you are confused, ningal confused aanengil nammal manas യുനോ ഓപ്പണായിട്ട് പറയാനും ഓപ്പണായിട്ട് അതിനെ പ്രഖ്യാപിക്കാനും തുടങ്ങി നിന്ന്, അതുകൊണ്ട് അത് പ്രോഗ്രസീവ് ആയില്ല. പിന്നെ രണ്ടാമത്, സയന്റിഫിക് ഒട്ടും തന്നെ അല്ല. ഇനി നിങ്ങൾക്ക് അത് സയന്റിഫിക് ആണെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, തെളിയിക്കെ. ഞങ്ങളുടെ ഡേറ്റ ഉണ്ട്, ഞങ്ങളുടെ സോഴ്സസ് ഉണ്ട്, ഞങ്ങൾക്കും ഞങ്ങളും ഇതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ ചുമ്മാ നമ്മൾ പറയുവല്ല. സോ സയന്റിഫിക് അല്ല, സെക്കൻഡ്ലി പ്രോഗ്രസീവ് അല്ലെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഡേറ്റ തന്ന് വേറെ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ സംസാരിക്കാം. But if that is needed, we will do that. So this is a free country. ee free country il free speech undu, ee free country il freedom of expression undu, ee free country il freedom to practice one's own religion. So ningal padikkanda oru karyam, ningal njangale accept cheyan padikkanam, njangal ningale accept cheyana pole ningal njangale accept cheyan padikkanam, allade arguments illade behalam vekkalla cheyendathu, oru room ne disrupt cheyavalla cheyendathu, ഒരു വ്യക്തിയെ പബ്ലിക്ലി അപമാനിക്കുകയല്ല ചെയ്യേണ്ടത്, ഒരു വ്യക്തിയെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിനോടോ അദ്ദേഹത്തിന്റെ വ്യൂസ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വ്യൂസിനെ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ പഠിച്ചാലേ നമ്മൾ പ്രോഗ്രസീവ് ആകുന്നു. ദാറ്റ് ഈസ് റിയൽ പ്രോഗ്രസീവ്നെസ്.
യുനോ ദാറ്റ് ഇസ് റിയൽ ദാറ്റ്സ് വാട്ട് യു മീൻ ബൈ പ്രോഗ്രസ് ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് യു പീപ്പിൾ മീൻ ബൈ പ്രോഗ്രസ് ആൻഡ് വാട്ട് യു പീപ്പിൾ ആർ ഡൂയിങ് നിങ്ങളുടെ എതിരെ ഇനോ പറയുന്ന ആൾക്കാരെ നിങ്ങളുടെ ബാക്ക് ചാനലിൽ കൂടെ തെറി വിളിക്കും. ഈ തെറികളെല്ലാം എന്റെ ബാക്ക് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ യുനോ എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. പക്ഷെ അത് പബ്ലിക്കലി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾ യുനോ നിങ്ങൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കയറി വന്ന് ഷൗട്ട് ഡൗൺ ചെയ്യുക. അന്ന് നമ്മൾ ഐ ബി ടിയിൽ ആ പ്രോഗ്രാം നടക്കുമ്പം ഈ പറയുന്ന വ്യക്തിക്ക് ഫുൾ ടൈം അൽപാസ്റ്റർ ഫുൾ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ട് മുതൽ ഏതാണ്ട് എൻഡ് വരെ അവർ ലെഫ്റ്റ് ആകുന്നിടം വരെ ഫുൾ ടൈം കൊടുത്തിട്ടുണ്ടായി. രണ്ടു മൂന്ന് പേരെ താഴോട്ടിട്ടായിരുന്നു. അത് അവര് കൃത്യമായിട്ട് ഈ പ്രോഗ്രാമിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് അതേ അവര് അതായത് ഫുൾ ടൈം കിട്ടിയ അവര് മറ്റു റൂമുകളിൽ പോയി അതിനോ വളരെ വൾഗറായിട്ടുള്ള പിക്ചർ അതായത് അൽപാസ്റ്ററേയും ആശേറിന്റെയും എന്റെ ഒക്കെ ഉണ്ടായിരുന്നാ പറഞ്ഞു. ഞാൻ ആ റൂമിൽ കയറിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ റെക്കോർഡിംഗ് ഒക്കെ അയച്ചിരുന്നായിരുന്നു, അതൊന്നും കണ്ട് സമയം കളയണ്ടോന്ന് ഓർത്ത് ഞാനത് കണ്ടില്ല. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണല്ലോ. സോ വൾഗറായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളും ഇട്ട് വൾഗറായിട്ടുള്ള രീതിയിൽ റിപ്രസെന്റ് ചെയ്ത് മോക്കിയാണ് നിങ്ങൾ ചെയ്തത്. അത് ഇവിടുത്തെ പ്രോഗ്രസ് ആണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും സമയം തന്നിട്ടും നിങ്ങൾ ഞങ്ങളുടെ റൂംസിൽ അതിനെ കയറി വന്നാൽ നിങ്ങളുടെ ആശയങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളെ ബഹുമാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളെ മനുഷ്യരായിട്ട് കാണാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇത്രയും മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങളുടെ വ്യൂസ് ഞങ്ങളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതൊരു പ്രോഗ്രസിന്റെ യുനോ ലക്ഷണമല്ല. അത് നമുക്ക് ഡെമോക്രറ്റിക് റൈറ്റ്സ് ഉള്ള സമയം വരെ നമ്മൾ ഡെമോക്രറ്റിക്കലി അതിനെ ഫൈറ്റ് ചെയ്യും. ഡെമോക്രറ്റിക് റൈറ്റ്സ് നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ യുനോ വി വിൽ നോട്ട് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി ഞങ്ങളെ വയലന്റ് ആയിട്ടൊന്നും ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. ബട്ട് വി വിൽ സ്റ്റാൻഡ് ഫോർ ആർ റൈറ്റ്സ്. അതായത് ഞങ്ങൾക്ക് ഉള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അത് ഞങ്ങളുടെ ജീവനെ കൊടുത്തിട്ടാണെങ്കിൽ ഞങ്ങൾ നിൽക്കും. അല്ലാതെ യുനോ ഞങ്ങൾ അതിനുവേണ്ടി ഒരു ഒരു വയലന്റ് ആയിട്ടുള്ള ഒന്നും ഞങ്ങൾ എടുക്കത്തില്ല. ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ അതിന് പഠിപ്പിച്ചിട്ടില്ല. ബട്ട് ഒരു ഡെമോക്രറ്റിക് കൺട്രിയിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് റൈറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അതിനെ തടയാൻ വന്നാൽ ഞങ്ങൾ അതിനെതിരെ സംസാരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ അവർ സിവിൽ റൈറ്റ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു കാര്യം ഇന്നലത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, ഇന്നലെ വേറൊരു കാര്യം അവിടെ വൈകയും മറ്റവരും പറഞ്ഞത്, ഇനിയിപ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ കേട്ടത്, ഞാൻ വേറെ ഒരു റൂമിൽ ഇന്നലെ രാവിലെ സംസാരിക്കുകയും അവിടെ മോഡറേറ്റർ ആയി, അതൊരു ഇംഗ്ലീഷ്, അതൊരു ഐ മീൻ പ്രോബ്ലി റൺ അമേരിക്കൻസിന്റെ ഗ്രൂപ്പ് ആയിരുന്നു. അവിടെ ഞാൻ കയറി സംസാരിച്ച് അവരെന്നെ മോഡറേറ്റ് ആക്കിയതുപോലും ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ അവിടെ വ്യൂസ് പറഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടുന്ന് പോയി. ആ ഒരു സംഭവത്തെ അവരവിടെ പരാമർശിച്ചിരുന്നു. പല ആൾക്കാരും, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും അവിടെ ഞാൻ സംസാരിച്ചത് കേട്ടെയാണ്, ഒരു തെറ്റ്, അതായത് ഒഫെൻസീവായിട്ടോ അല്ലെങ്കിൽ യുനോ റോങ് ആയിട്ടോ അല്ലെങ്കിൽ യുനോ ഇൻസൾട്ടിങ് ആയിട്ട് ഒരു ഒരു കാര്യം പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ എൻ്റെ വ്യൂസും എൻ്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ, അവിടെ നമ്മളുമായിട്ട് എതിർക്കുന്ന ചില സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരും ആയിട്ട് നല്ലൊരു ചർച്ചയായിരുന്നു. അത് വന്ന് കണ്ടവർക്ക് എല്ലാം അറിയാം, നല്ലൊരു ചർച്ചയായിരുന്നു. ഞാൻ അവിടെ കുറച്ചേനെ സംസാരിച്ച്, പക്ഷെ ആ റൂമിൻ്റെ ടൈറ്റിൽ അമേരിക്കൻസ് നടന്ന ഗ്രൂപ്പ്, അതിൻ്റെ ടൈറ്റിൽ ബയോളജിക്കൽ സെക്സ് ആൻഡ് ജെൻഡർ ഇസ് ദ സെയിം, നിങ്ങളുടെ സെക്സും ബയോളജിക്കൽ സെക്സും ജെൻഡറും സെയിം ആണ്. ഞാൻ പറഞ്ഞ ആ വ്യൂവിനോട് ഞാൻ അംഗീകരിക്കുന്നു. ഇതാണ് ഇവർക്ക് യുനോ ഇഷ്ടപ്പെടാതെ പോയെ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എന്തുകൊണ്ടാണ് അമേരിക്കൻസ് അങ്ങനത്തെ റൂം ഒക്കെ ഇടുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പുതിയ ഡി പി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഗാർഡിയനിൽ വന്ന വാർത്തയാണ്, റിച്ചർഡ് ഡോക്കിൻസ് ലൂസസ് ഹ്യൂമനിസ്റ്റ് ഓഫ് ദി ഇയർ ടൈറ്റിൽ ഓവർ ട്രാൻസ് കമന്റ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ട്വീറ്റ് ഇട്ടായിരുന്നു, റിച്ചർഡ് ഡോക്കിൻസ്, ദാറ്റ് യുനോ ഈ ഫീലിംഗിന്റെ ബേസിസിൽ ഒരാൾ ട്രാൻസ് റേസ് ആണെന്ന് പറയുന്ന പോലെ, ഞാനൊരു ബ്ലാക്ക് ആണെങ്കിൽ ഞാനൊരു വൈറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഫീൽഡാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം, നിങ്ങൾക്ക് നിരീശ്വാദികൾക്കെല്ലാം റിച്ചർഡ് ഡോക്കിൻസിനെ അറിയാം. അദ്ദേഹം ട്രാൻസും അതുപോലാണെന്നുള്ള രീതിയിൽ അതിന്റെ ആ പ്രോബ്ലം അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് ഒരു ട്വീറ്റ് ഇട്ടേണ്ട പേരിൽ അദ്ദേഹത്തിന്റെ ഒരു അവാർഡ് പിൻവലിച്ച് ഭയങ്കര പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ ഒരാളുടെ പേരും കൂടെ പറയാം, നിങ്ങളിത് വെസ്റ്റിൽ നടക്കുന്ന കാര്യം ഫോളോ ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയാം. ജോർഡൻ പീറ്റേഴ്സൺ, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിലെ ഒരുപക്ഷെ ഇന്നത്തെ വെസ്റ്റിലെ ലീഡിംഗ് പബ്ലിക് ഇന്റലക്ച്വൽ എന്ന് അറിയപ്പെടുന്ന ജോർഡൻ പീറ്റേഴ്സൺ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ, അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിയനിലൊക്കെ സംസാരിച്ചിട്ടുള്ള, പക്ഷേ 2019 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെ ഒരു ഫെലോഷിപ്പിൽ നിന്ന് ക്യാൻസൽ ചെയ്ത്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ വ്യൂസ് ഇവരുമായിട്ട് ചേരാത്തത് കൊണ്ട് ഇവർ യൂണിവേഴ്സിറ്റിയെ ഫോഴ്സ് ചെയ്തിട്ട് ദേ ട്രൈ ടു യുനോ ഷട്ട് ഹിം ഡൗൺ. ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് വെസ്റ്റേൺ മീഡിയയിലും
വെസ്റ്റേൺ യുനോ അക്കാഡമിയിലും എല്ലാം നടക്കുന്നുണ്ട്. ഈ സെയിം സംഭവമാണ് ഇന്ന് ഇന്ത്യയിൽ വന്നേക്കുന്നത്, നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായിട്ട് വന്നേക്കുന്നത്. ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ, ഈ ഐഡിയോളജി ഇവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിറ്റി എല്ലാം തന്നെ, വി ലവ് യു, വി റെസ്പെക്ട് യു, വി വിൽ ഡിഫെൻഡ് യുവർ റൈറ്റ്സ്, ബട്ട് ഇഫ് യു ഇമ്പോസ് യുവർ ഐഡിയോളജി ഇൻ ആർ കോളേജസ് ആൻഡ് കോർപ്പറേറ്റ്സ്, വി ആർ ഗോയിങ് ടു ഒപ്പോസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഗുരു. ഒരു കാര്യമുള്ളത് ജാഹിക്ക് എന്താ പറയാനുണ്ട് വരുന്നേ, അതായത് ഇവർക്ക് എന്തോ കുറെ പാസ്റ്റേഴ്സോ അതുപോലെ പ്രീസ്റ്റ് ഇവരെ വാഗ്ദാനിച്ചില്ലെന്തോ ആശ്വസിപ്പിച്ചെന്നോ ഒക്കെ പറഞ്ഞു, നല്ല കാര്യം. എന്നാൽ അങ്ങനെ ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കണം. അതിൻ്റെ വ്യവസ്ഥകൾ കൂടി പറഞ്ഞിട്ട് ജോർജ് ബ്രദറെ കൊടുത്താട്ടെ, എന്തൊക്കെ എങ്ങനെയാണ് ഇവിടെ സംസാരിക്കേണ്ട രീതി. അത് വെച്ചാൽ അച്ചടക്കമാണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്നുമല്ല. അവർ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ജാക്കി എന്തോ പറയാണ്ടെന്ന് കേട്ടു, അത് കഴിഞ്ഞ ശേഷം ജോർജ് ബ്രദറിലേക്ക്. ആ രണ്ട് കാര്യം. ഒന്ന്, ആശർ പറഞ്ഞതിനെ പറ്റി, ഈ ജോർഡൻ, ഡോക്ടർ ജോർഡൻ പീറ്റേഴ്സന്റെ 12 റൂൾസ് ഓഫ് ലൈഫ്, ഐ എം ടെല്ലിങ് യു ഓൾ യങ് പീപ്പിൾ ഇൻ ഇന്ത്യ ഷുഡ് റീഡ് ദാറ്റ് ബുക്ക്, 12 റൂൾസ് ഓഫ് ലൈഫ്. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് ബാക്ക് ചാനലിൽ വന്ന ഒരു മെസ്സേജാണ്, ഈ പട്ടി എന്നുള്ള ഒരു പരാമർശം ആരെങ്കിലും ഉന്നയിച്ചായിരുന്നോ ഇൻ എനി ഓഫ് ദ ടു, ഐ ബി ടിയിലെ ആയാലും കോലായിലെ ആയാലും ചർച്ചയിൽ ആരെങ്കിലും അങ്ങനെ ഒരു പരാമർശം ചെയ്തിരുന്നോ? സെയിം തിങ് എനിക്ക് ഇപ്പൊ അയച്ച ഒരാള്, പക്ഷേ ഞാൻ ഇവിടെ ആരും അങ്ങനെ കേട്ടില്ല, ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇത്രയും നേരം. എനിക്കൊരു കാര്യം അതേപറ്റി പറയണ്ടാൻ പാശം, ഈ നമ്മളുടെ ഫസ്റ്റ് ചർച്ചയില് ആഹിർ ഇങ്ങനെ ഒരു എക്സാമ്പിള് പറഞ്ഞിരുന്നു, പിന്നെ ഞാനും പറഞ്ഞിരുന്നു, ഒരു ഒരു ആൾ ഒരു യു എസ് ലോ ഒരു കുട്ടി കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഐഡന്റിഫൈങ് ഹേഴ്സെൽഫ് ആസ് എ ഡോഗ്. അപ്പൊ അതാണോ ഇനി ഇവരെയെല്ലാം പട്ടി എന്ന് പറഞ്ഞെന്ന് പറയണ ആരോപണം എന്ന് എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നു. അതേ രീതിയിലുള്ള സെയിം ആരോപണം ആയിരുന്നില്ലേ അനിൽ പാസ്റ്ററിനെ, അനിൽ പാസ്റ്റർ അവിടെ പീഡോഫിലിക്കും സെക്ഷൽ പ്രെഡിറ്റേഴ്സ് ആയിട്ടും കമ്പയർ ചെയ്തു. ഇതെല്ലാം അവർ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന അനാവശ്യ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അല്ല, അവർ അറിവില്ലാത്തവരല്ല, അങ്ങനെ അവർ അതിനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്, അതാ എനിക്ക് തോന്നുന്നു. യെസ് യെസ്. അപ്പൊ ഈ പട്ടി എന്ന് പറയുന്ന കാര്യവും ഇതുപോലെ തന്നെ പാശ്ചർക്കെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണം പോലെ തന്നെയാണ് ഈ പട്ടി എന്നുള്ള ആരോപണം. പട്ടി എന്ന് വിളിച്ചത് പിൻവലിക്കൂ എന്നാണ് മെസ്സേജ് വന്നത്, ബട്ട് അതിലൊരു അടിസ്ഥാനം ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. എനിക്ക് ഒരു കാര്യം പറയണം, ഞാൻ ആക്ച്വലി ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തായിരുന്നു, മരത്തിന്റെ ഒരു എക്സാമ്പിൾ. അത് വാലിഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്, പലയിടത്തും ആൾക്കാർ കൊടുക്കുന്ന എക്സാമ്പിൾ ആണ്. ഇതേ സംബന്ധിച്ച് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചത്, താങ്കൾ ഒരു പാഴ്മരമാണ്, പുള്ളി അതിന് മുമ്പ് എഴുതിയേക്കുന്ന മലയാളത്തിലാണ്, ഈ മലയാളം എനിക്ക് വായിക്കാൻ അറിയത്തില്ല, പിന്നെ ഇവരൊന്നും യുനോ അയച്ചു തരുന്ന കാര്യങ്ങള് ആരെ കൊണ്ടെങ്കിലും വായിപ്പിച്ച് അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അത് വായിച്ചില്ല. രണ്ടാമത് എഴുതിയേക്കുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള, അതായത് ട്രാൻസ്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്, അതുകൊണ്ട് അതിനകത്ത് അവർ എഴുതിയേക്കുന്നത് താങ്കൾ ഒരു പാഴ്മരമാണ്. സോ ഈ എക്സാമ്പിൾസിനെ ആണ് ഇവർ ട്വിസ്റ്റ് ചെയ്ത് പാസ്റ്റർ പറഞ്ഞ പോലെ യുനോ നമ്മള് അവരെ ഇൻസൾട്ട് ചെയ്തെന്ന് പറയാം. ഇത് അവർ അപ്പുറത്ത് എന്ന് പറയും, നമ്മൾ അവർ ഇൻസൾട്ട് ചെയ്യുന്നത്. എന്താണ് ഇൻസൾട്ട്? നമ്മളൊരു എക്സാമ്പിൾ യൂസ് ചെയ്താണ് അവർക്ക് ഇൻസൾട്ടിങ് ആയിട്ട്. യാ ഓക്കെ, താങ്ക് യു ആശിഷ്. ഓക്കെ, തീർച്ചയായിട്ടും ഇനിയിപ്പം നമുക്ക് സ്പീക്കേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കടന്നു വരുമ്പ് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവസരം ഈ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് നൽകുന്നു എന്നത് മനസ്സിലാക്കി അതിനെ നിങ്ങൾ ബഹുമാനിച്ച് അതിനെ ഉൾക്കൊള്ളുക തന്നെ വേണമെന്നുള്ളതാണ് കാര്യം. അവസരം നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അതിന് പാനലിലുള്ളവരാണെങ്കിലും അതല്ല കയറി വരുന്നവരാണെങ്കിലും ഒരു മിനിറ്റ് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് സംസാരിക്കാനുള്ള അവസരമുള്ളൂ. അപ്പോൾ വരുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വാച്ചിലോട്ടൊന്ന് സമയം നോക്കുക. നിങ്ങൾക്ക് പാനലിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനിയും ബാക്കിയുള്ള നിങ്ങൾക്ക് പറയാനുള്ളത് ഏത് സൈഡിൽ നിന്നുള്ളതാണെങ്കിലും 1 മിനിറ്റ്. രണ്ടാമത്തെ കാര്യം, സംസാരങ്ങൾ എപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആശയങ്ങളാണെങ്കിൽ പോലും പരസ്പര ബഹുമാനം നിലനിർത്തണം. ഇവിടെ ചർച്ച ചെയ്ത പല പ്രിയപ്പെട്ടവരും ഇതിനു മുമ്പേ ഐ ബി ടി ഗ്രൂപ്പിൽ അവിടെ ചർച്ച നടന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സംസാരം മൂത്ത് കഴിയുമ്പോൾ ചിലപ്പം ഇങ്ങനെ എന്താ പറയുക, പരിചയമില്ലാത്തവരും അളിയന്മാരായി പോയി പിന്നെ എടാ പോടാ വിളിയിലേക്ക് പോകുന്ന ശൈലിയാണ്, അതൊന്നും വേണ്ട.
അങ്ങനെയുള്ള ഒത്തിരി അടുപ്പമൊന്നും വേണ്ട, എടാപോടാ വിളിക്കുന്ന തരത്തിലുള്ള അടുപ്പം ഇവിടെ ആർക്കും വേണ്ട. ബഹുമാനം കൊടുത്തും ബഹുമാനം സ്വീകരിച്ചും ചർച്ച ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നൽകപ്പെടുന്ന അവസരത്തിൽ മാത്രം സംസാരിക്കുക, ഓക്കെ, ഒരാളിലേക്ക് മാത്രം ചർച്ച ചുരുങ്ങുവാനും ഇവിടെ താല്പര്യപ്പെടുന്നില്ല. സോ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ്, പ്രിയപ്പെട്ടവർക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് സ്റ്റാനി, സ്റ്റാനി കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? യെസ് യെസ്, ഞാന് ഇന്നലത്തെ ചർച്ചയില് കോരായില് ഞാന് പങ്കെടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും അനിൽ പാസ്റ്ററോടും ആഷേറിനോടും അവരോടൊക്കെ ഒരു വളരെ പക്ഷപാതപരമായിട്ടുള്ള രീതിയിലാണ് ആ കുഞ്ഞായി എന്ന് പറയുന്ന മോഡറേറ്ററും അതുപോലെ തന്നെ അവിടെ സംസാരിച്ച ആ രണ്ട് വ്യക്തികളും പെരുമാറിയതെന്ന് എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വ്യൂ പോയിന്റ്സ് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. ചർച്ച സംഘടിപ്പിക്കുന്നതിന് അതിനുവേണ്ടിയാണല്ലോ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണല്ലോ. അപ്പം ഇവരുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന തരത്തിലേക്കൊക്കെ വരുമ്പോൾ അതൊരു ക്ലോസ്ഡ് വ്യൂ ആണ്. അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത്തരത്തിലുള്ളൊരു മെന്റാലിറ്റി അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ഞാനൊരു കാത്തലിക് ആണ്. അപ്പം അവിടെ ആരൊക്കെ പറയുന്നത് കേട്ടു, ഞാൻ അവിടെ സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു, മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിച്ചല്ലോ. അംഗീകരിച്ചല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മാർപ്പാപ്പ പറയുന്നത് അവരെ സ്നേഹിക്കണം, ഒരു അമ്മയുടെ സ്നേഹത്തോട് മാതൃ സ്നേഹത്തോട് സഭ അമ്മ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് മാർപ്പാപ്പ പറയുന്നത്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഉയർത്തിക്കൊണ്ടുവരണം, കമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുമ്പോഴും ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ സെയിം സെക്സ് മാരേജ് അതുപോലെ തന്നെ സെയിം സെക്സ് കപ്പിൾസ് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സഭ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ അവർ പ്രോഗ്രസീവ് അല്ല എന്ന് പറയുന്ന ഒരു നിലപാട് തന്നെയാണ് സഭയ്ക്കുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പഠനം അങ്ങനെ ആയതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ഇവരോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനൊന്നുമല്ല. വിവാഹം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലാണ് എന്നുള്ളതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് മാത്രമാണ് എന്നാണ് മാരേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് സഭ അംഗീകരിക്കുന്നത്. എന്നാൽ അത് ഇവരോടുള്ള ഒരു ഒരു തിരിച്ചു വ്യത്യാസം എന്നുള്ള രീതിയിലല്ല സഭയുടെ പഠനം. അങ്ങനെ ശരിക്കും ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത് സഭയല്ല, ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത് സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ വ്യൂ, ഒരു വാല്യൂ സിസ്റ്റം കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ സഭയെയാണ് ബാക്കിയുള്ളവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് എന്റെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പൊ ആ ഒരു ബോധ്യം എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം ജർമ്മനിയിലൊക്കെ ആണെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അച്ഛന്മാര് ഈ സെയിം സെക്സ് കപ്പിൾസിനെ കൊണ്ടുവന്ന് ചെറിയൊരു ആശീർവാദം പോലെ പള്ളി വെച്ച് നടത്തി. അത് വലിയ വിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ തീരുമാനങ്ങളിലോട്ട് സഭ കടക്കുന്നതേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എന്തുകൊണ്ടെന്നാൽ അതൊക്കെ ഒരു എന്താണ് മാരേജ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വ്യൂ, ക്രിസ്ത്യൻ കൺസെപ്റ്റ്, ഒരു പുരുഷൻ ഒരു സ്ത്രീ അവർ തമ്മിലുള്ള ആ ജീവനും ജീവിതവും പകർന്നുകൊണ്ടുള്ള സ്നേഹബന്ധത്തിന്റെ തുടക്കം ദൈവത്തോട് ചേർന്ന ആ ഒരു കൺസെപ്റ്റിന് ഒരു വിലങ്ങുതടിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് അത് കമ്പയർ ചെയ്യാനായിട്ടുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സഭ അതിനെ എതിർക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയോടോ അല്ലെങ്കിൽ ആ കൂട്ടായ്മയോടോ ഉള്ള എതിർപ്പല്ല സഭ എപ്പോഴും. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നതാണ്, എല്ലാരും പറയും യേശു ദൈവ സ്നേഹമാണല്ലോ, സ്നേഹിക്കാനല്ലേ പറഞ്ഞു. അപ്പം സ്നേഹിക്കാൻ പറഞ്ഞ് ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനല്ല. ശരിക്കും ഡിസ്ക്രിമിനേഷൻ സഭയുടെ ഒരു വ്യൂ പോയിന്റിനെ വെച്ച് സഭയെയാണ് ആളുകൾ ഈ തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റ് മാത്രമേ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കൂട്ടിച്ചേർക്കാം. താങ്ക് യു. ഓക്കെ ഓക്കെ, അടുത്തത് മാത്യു. കേൾക്കാമോ? കേൾക്കാം. ആ കോലായിലെ ആ ചർച്ച ഞാൻ കുറച്ചു നേരം കേട്ടോണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ആദരണീയായ നമ്മുടെ അനിൽ പാസ്റ്റർ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേന് ആ അവിടുത്തെ ആ മോഡറേറ്ററൊക്കെ കേറി ഇടപെടുന്നതും ഒക്കെ കേൾക്കുമ്പോ ഒരു നീതി കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോഴും ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നിന്നു, പിന്നെ ഞാൻ ആ ചർച്ച തന്നെ കാണാൻ ഈ കൂട്ടാക്കിയില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആളുടെ പേര് പറയുന്നില്ല, ഈ ചർച്ചയായിട്ട് അതിനൊരു ബന്ധവുമില്ല. എങ്കിലും അനിൽ പാസ്റ്റർ ഒരാൾക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു വിഷയം വന്നപ്പോ ഒരു പത്രം, ഒരു മനോരമയിലേക്ക്, ഒരു പത്ര ഓഫീസിലേക്ക് ഒരു സഹോദരൻ വിളിച്ചിട്ട് ഇച്ചിരി ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുമ്പോ ആ സഹോദരന്, ഈ കേൾക്കുന്നവർക്ക് അറിയായിരിക്കും എന്തോ സംഭവം, ആ സഹോദരന് ഒരു മറുപടി എന്നോണം പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഈ ആ സംഘടനയിലുള്ളവരെല്ലാം പറഞ്ഞു,
എന്തൊക്കെയായാലും അദ്ദേഹം പറഞ്ഞത് യൂജിക്കാണ്. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ഒരു വൃത്തികെട്ട വാക്കോ ഒന്നും പറയാതെയാണ് മറുപടി കൊടുത്തത്. ആ പാസ്റ്റർക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് ആ സംഘടനയിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത്രയ്ക്കും വളരെ ഒരാളോട് ചൂടാവാതെ വളരെ സൗമ്യമായിട്ട് എന്നാ പഠിച്ച കാര്യങ്ങൾ അത് പഠിച്ചതുപോലെ പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ അനിൽ പാസ്റ്റർ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് ഇതിനോട് നമുക്കിപ്പം യോജിപ്പില്ലെങ്കിൽ നമുക്ക് വിയോജിപ്പ് പറയാൻ പാടില്ല എന്ന് പറയുന്നതും ഇത് ഒരാളുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതും ശരിയാണോ? അതിപ്പം നമുക്കിപ്പം വിയോജിപ്പുണ്ട്. നമുക്കിപ്പം ഇതിന് നമ്മുടെ വചനപ്രകാരം ഇത് പറയുന്നില്ല. സ്ത്രീയും പുരുഷനും തമ്മിലാണ് വിവാഹം നടക്കേണ്ടത്, അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. പക്ഷെ ഇതിന് ഒരു വിയോജിപ്പ് പറയുമ്പോൾ, ഈ ഒരു ചർച്ചയ്ക്കകത്ത് വരുമ്പോൾ വിയോജിപ്പ് പറയാനും വിയോജിപ്പ് പറയുന്നവനെയും കൂടെ കേൾക്കാൻ പറ്റണമല്ലോ. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അത് പറയാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ, എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ഞാനിതേ പറ്റി നാല് ഡയറക്ഷനിൽ, അതായത് ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു നാല് ആംഗിളിൽ നിന്ന് ഞാൻ പറയാം. അതായത് ഫസ്റ്റ് ഇതിൻ്റെ ജനറ്റിക്കൽ ലെവൽ, അതായത് നമ്മുടെ ഈ ക്രോമസോമൽ ലെവലിൽ, ഇപ്പം നമുക്കിപ്പം എക്സ് എക്സ് ക്രോമസോമും എക്സ് വൈ ക്രോമസോമും ഉണ്ട്. ഇതല്ലാതെ എക്സ് എക്സ് വൈ ക്രോമസോമം ഉണ്ട്, അതുപോലെ തന്നെ എക്സ് വൈ വൈ ക്രോമസോമം ഉണ്ട്. പക്ഷേ ഇത് വളരെ റെയറാണ്, വളരെ റെയറായിട്ട് മാത്രം. കാരണം എനിക്കൊന്ന് ക്ലൈൻഫൈൻഡർ സിൻഡ്രോം എന്ന് എന്തോ ആണ് അതിൻ്റെ ഒരു പേരായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോമസോമൽ ലെവലിൽ, ജീൻ ലെവലിൽ പറയുമ്പോഴത്തേന് ശരിക്കും ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് എക്സ് വൈ ക്രോമസോമും എക്സ് എക്സ് ക്രോമസോമും കിട്ടിയെങ്കിൽ തന്നെ അയാൾക്ക് ചിലപ്പം ഒരു ജീനിലുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ട്, അതായത് എ ആർ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് മെയിൽ ക്രോമസോം കിട്ടിയെങ്കിൽ പോലും ഈ ജീൻ ഡിഫക്റ്റീവ് ആണെങ്കിൽ അയാളുടെ ബോഡി ഫോർമേഷൻസ് സംഭവിക്കത്തില്ല. അതായത് ഇപ്പം മെയിൽ ഓർഗൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ക്രോമസോമാണ് അതിൻ്റെ ഒരു ഇതിൽ വരുന്നത്. മൂന്നാമത്തെ ഇതിൻ്റെ തലം, അതായത് ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ തേർഡ് ലെവലിലേക്ക് വരുമ്പോഴത്തേന്, നമ്മളിപ്പോൾ പറയുന്ന ജെൻഡർ സംഭവം വരുമ്പോഴത്തേന്, ഇതേപ്പറ്റി നമ്മുടെ നേച്ചറിലൊരു സ്റ്റഡി ഉണ്ട്. നേച്ചറിലൊരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈ ഫ്ലൂയിഡ് സ്റ്റേറ്റ് സ്റ്റഡി ഉണ്ട്. അതായത് ഒരാളുടെ ബ്രെയിനിൽ നമ്മളെ തന്നെ കാണുന്ന പെർസെപ്ഷൻസ് മാറ്റി വിട്ടിട്ട് നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്, അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റഡി ഉണ്ട്. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ പ്യുവർലി അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനാണ്. അപ്പോൾ അതിന് നമുക്ക് സയൻറ്റിഫിക് സപ്പോർട്ട് കുറവാണ്. കാരണം നമുക്കിപ്പോഴും സൈക്കോളജി ഫുള്ളായിട്ട് സയൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഇപ്പോൾ നമുക്കിത് സർവേയിലൂടെ മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരാളോട് ചോദിക്കുവാണ് എങ്ങനെയാണ്, വാട്ട് യു ഫീഡ് അബൌട്ട് ദിസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടാണ് അതിൻ്റെ ജെൻഡർ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത് പ്യുവർലി അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനാണ്. നാലാമത്തെ ഇതിൻ്റെ ക്രിസ്ത്യൻ റിലീജിയസ് കാഴ്ചപ്പാട് അനുസരിച്ച് ഇപ്പം നമുക്കറിയാം ബൈബിളിൽ എന്താ പറയുന്നതെന്നും, അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സഭയിൽ ജർമ്മനിയിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതേപ്പറ്റിയുണ്ട്. അപ്പോൾ അതതിൻ്റെ അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം എടുത്താൽ മതി. ഞാൻ ഒന്നിനെയും എതിർക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ ഇതേപ്പറ്റി. ഓക്കെ, താങ്ക് യു. ഡിനേഷ് ബ്രദറെ കേൾക്കാം? ആ കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യാ, നന്നായിട്ട് കേൾക്കാം മാഷെ, പറഞ്ഞോളൂ. എനിക്കുണ്ടല്ല, ഞാനീ നമ്മൾ നേരത്തെ ഐബിഡി മീഡിയയിൽ ഈ ചർച്ച വെച്ച സമയത്ത് ആഷറും അനിൽസാറൊക്കെ ഉള്ള സമയത്ത് ഞാൻ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ കൃത്യമായിട്ട് അനിൽസാർ ഒരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾക്കും ആ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നത്. കാരണം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് എവിടെയാന്ന് യോജിച്ചു ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാം. പക്ഷെ നമുക്കൊരു നിലപാടുണ്ട്, നമ്മൾ എടുക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കോലായി, എനിക്കറിയില്ല ഈ കോലായി എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഞാൻ മിക്കവാറും കോലായിൽ കയറുന്ന ആളാണ്. കോലായിലെ പല മെസ്സേജുകളും കേൾക്കുന്നുണ്ട്. അവരെ എത്തിക്സ് എന്താന്ന് എനിക്കറിയില്ല, അവരെ ഏത് തരം ഫെയ്ത്താന്ന് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്കറിയില്ല. പക്ഷെങ്കിൽ കുറച്ച് ഇന്റലക്ച്വലായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അതിനകത്ത് സംസാരിക്കുന്നുണ്ട്, മിക്കവാറും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ അന്ന് കുഞ്ഞൻ അനിൽസാറിനോട് കാണിച്ചതിൽ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. വളരെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 12 മണിക്ക് 1 മണിക്കെല്ലാം ഞാൻ, പിന്നെ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടല്ലോ ആഷറെല്ലാം കയറി വന്നപ്പോഴേ എനിക്ക് കുറച്ച് സന്തോഷം. ആഷറിനെല്ലാം താഴെ കണ്ടപ്പോഴേ എനിക്ക്, പക്ഷെങ്കിൽ അവര് വളരെ മോശം നിലപാടാണ് അന്ന് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണം, ഒന്ന്,
അവര് വളരെ അഗ്രസീവ് ആയിരുന്നു. ആ വന്നിരിക്കുന്ന രണ്ട് സഹോദരനെ സഹോദരി എനിക്കറിയില്ല, അവര് അവര് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, ഭയങ്കര ദേഷ്യത്തിന് മോശപ്പെട്ട ഒരു ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിച്ചിട്ടും അത് ആ മോഡറേറ്റർ തടയുന്നില്ല. ഒന്ന്, രണ്ടാമത്തെ വിഷയം അനിൽ സാർ പറയുന്നുണ്ട് ഇത് നമ്മളെ ടോപ്പിക് അല്ല, ടോപ്പിക് വെച്ച് നമുക്ക് സംസാരിക്കാം, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും എന്നിട്ടും അവർ തടയാൻ തയ്യാറായില്ല. ഈ കോലായിലെ ഇവർ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നെന്ന് അറിയില്ല. കാരണം കോലായിലെ സ്ഥിരം ഒരാളാണ് അതിനെ അതിന്റെ മോഡറേറ്ററെ പോലെ ഒരാളാണ് അനിൽ സാറായാലും നിൽക്കുന്നത്, എന്നിട്ടും അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന അറിയില്ല. പിന്നെ അന്ന് അനിൽ സാറിനെ വളരെയധികം പ്രകോപിപ്പിക്കാൻ വേണ്ടി നമുക്ക് കേട്ട് നിൽക്കുന്ന നമുക്ക് തന്നെ വളരെ അസ്വസ്ഥയായിട്ടുണ്ടായി, അപ്പൊ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായി. പക്ഷെ എനിക്ക് പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു അപ്രിഷിയേറ്റും കൊടുക്കാൻ കൂടിയാണ് ഇപ്പൊ വന്നത് അനിൽ സാറിന്. കാരണം ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവമക്കള് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്തായിരിക്കണം എന്നുള്ളത് എത്ര വലിയ പ്രലോഭനങ്ങളെ മുമ്പിലും ആ പൗലോസ് ആ കപ്പലിൽ നിന്ന പോലെ അപ്പോസ പ്രവർത്തി നിൽക്കുന്നത് പോലെ ശാന്തമായിട്ട് എന്നെ ക്രിസ്തുവാണിവിടെ നിർത്തി നിന്നുള്ള ബോധ്യത്തോടെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു മാതൃക അന്ന് അനിൽ സാർ കാണിച്ചതിനെ, അതുകൊണ്ട് ഞാൻ ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ആഷർ വന്നിട്ട് പറഞ്ഞ കാര്യം, ആഷർ വരുമ്പം തന്നെ അവർക്ക് പേടി. എന്തിനാ അവര് അവർക്കാന്ന് യുക്തിവാദികളെ ആരും പേടിയല്ല, പക്ഷെ ആഷർ വായി തുറക്കുന്നതിന് ഉൾപ്പെട്ട് അവർ കൗണ്ടർ അടിച്ചിട്ട് ഇന്നത് പറയാൻ പാടില്ല അന്നത് പറയാൻ പാടില്ല എന്നിട്ട് അവരെ ഭയം ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഭയം അവർക്ക് വേണം, കാരണം ദൈവമക്കൾ എത്ര ശാന്തമായിട്ട് പ്രതികരിച്ചാലും അവരെ അക്കാഡമിക്കൽ ലെവലിനകത്തേക്ക് അവർക്ക് ഇറങ്ങി വരാനോ ചിന്തിക്കാനോ മറുപടി പറയാനോ അന്ന് ആഷർ പറഞ്ഞ ഒരാൾക്ക് പോലും അതിനോട് പിന്നീട് സംശയം ഒരാൾ പോലും ഒരു കൗണ്ടർ അടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നത് അത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഐ പ്രൗഡ് ഐ ആം എ ക്രിസ്ത്യൻ. താങ്ക് യു അനിൽ സാർ, താങ്ക് യു ആഷർ, താങ്ക് യു ആശിഷ്. ഓക്കെ ദിനേഷ് ബദ്രെ വളരെ നന്ദി. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളും ചർച്ചകളും ഒക്കെ നടത്തുമ്പോഴും ഇത് പലപ്പോഴും പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഇങ്ങനെ കൂടുതൽ ഇപ്പം ഇസ്ലാം സംബന്ധമായ ചർച്ചകൾ ഏർപ്പെടുന്നു, അപ്പൊ അതാണോ എന്ന ഒരു അതല്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ ഇസ്ലാം ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ അപ്പോൾ യുക്തിവാദം, നിരശ്രവാദം, ക്രൈസ്തവ വിശ്വാസങ്ങളെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്യുവറായിട്ട് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് പൊതുജനത്തിന് മനസ്സിലാക്കുവാൻ ഇടയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അത് ദൗത്യം. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു അജണ്ട എന്നത് ക്രൈസ്റ്റിനെ ഹോണർ ഗ്ലോറിഫൈ ചെയ്യാനുള്ള അജണ്ട മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്ക് അതെന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ, ലോകവീക്ഷണം മനസ്സിലാക്കുവാനും സഹായിക്കുക എന്ന് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള സഹോദരങ്ങൾ മറുപടി പറയാനുള്ള അവസരമുണ്ട്. താഴെയുള്ള പ്രിയപ്പെട്ടവർക്കാർക്കെങ്കിലും കടന്നു വരുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരണം. വരുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ സാധാരണ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയം മുതൽ പലപ്പോഴും മോഡറേറ്റ് ചെയ്യാൻ പല ഗ്രൂപ്പുകളും ചർച്ചകളും സംവാദങ്ങളൊക്കെ നടക്കും. ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, ചില ടീമുകൾ ഇങ്ങനെ മുകളിലോട്ട് ഭയങ്കര വെപ്രാളം, എന്നെ ഒന്ന് മുകളിലോട്ട് കയറ്റു, ഈ കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയോടൊക്കെ പറയുന്ന തോളെ കയറാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അവസാനം അവർക്ക് അവസരം കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഞാനിപ്പൊ വന്നതേ ഉള്ളൂ, ചർച്ച മുമ്പോട്ട് നടക്കട്ടെ. അപ്പൊ ഇത് ആരാണ്ട് താഴേന്ന് വലിച്ച് മേളിൽ കയറ്റിയതുപോലെ. അപ്പൊ അത് പലപ്പോഴും അത് ബുദ്ധിമുട്ടായി, കാരണം മുകളില് ക്രൗഡഡ് ആകുമ്പോഴാണ് മറ്റുള്ളവരെ എടുക്കുവാൻ ബുദ്ധിമുട്ടാവുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പറയുവാൻ യോജിപ്പോ വിയോജിപ്പോ ചീത്തവിളി ഒഴിച്ച് ബാക്കി എന്തെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയാനുള്ളവർ മാത്രം മുകളിലോട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, ഷബിൻ ബ്രദറെ കേൾക്കാം. ഞാന് കോലായിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ടോപ്പിക് വന്നത് കൊണ്ടാണ് ഞാൻ കേറി വന്നത്. എനിക്ക് അനിൽ പാസ്റ്ററുടെ അടുത്താണ് കൂടുതലും ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ കോലായിയുടെ പ്രോഗ്രാമുകൾ അതേ അവര് സംഘടിപ്പിക്കുന്ന ഡിബേറ്റുകളൊക്കെ നേരത്തെ പലതവണ കേട്ടിട്ടുണ്ട്. അതിൽ അനിൽ പാസ്റ്റർ ഉണ്ടായിരുന്ന ഒരു ഡിബേറ്റ് ഞാൻ കേട്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് ഞാൻ കോലായിയിലധികം കേറാതായത്. കാരണം ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്, കോലായിക്ക് അത് അത്ര അങ്ങോട്ട് എന്താ പറയുക, അവർക്കൊരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ മോഡറേറ്റർമാർ സംസാരിക്കാറുണ്ട്. അത് ഞാൻ നോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് കയറാതായത്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും പറയുന്നത് കേൾക്കാൻ അവരും ബാധ്യസ്ഥരാണ്. പിന്നെ ഇതിൽ അനിൽ പാസ്റ്റർ അടുത്ത് പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല, നമ്മളൊരു ഡിബേറ്റ് ഇടയ്ക്ക്
ഒരാളുമായിട്ട് സംസാരിച്ച പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞത് കോലായി ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്ക് ഒരു സംശയം. അപ്പൊ അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള അവസരപരമായിട്ട് അവർ പെരുമാറുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അനിൽ സാറെ കേക്കാവോ? അനിൽ സാറെ കേക്കാവോ? ഓക്കെ, യാ തീർച്ചയായിട്ടും ഷൈൻ ബ്രദറെ, യാ കുഴപ്പമില്ല കുഴപ്പമില്ല, മനസ്സിലായി, പോയിന്റ് മനസ്സിലായി. പലപ്പോഴും നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകളിൽ പോകുന്നത് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ്. എൻ്റെ അധ്യാപകൻ എന്നോട് ഒരിക്കൽ ഒരു 11 വർഷങ്ങൾക്ക് മുമ്പേ ക്ലാസ് മുറിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സാത്താൻ ഒരു കൺവെൻഷൻ വെച്ചാൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ ഞാൻ പോയി യേശുവിനെ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞൊരു വാചകം. അപ്പൊ നമുക്ക് കിട്ടുന്ന വേദികളിൽ പറയേണ്ട കാര്യങ്ങൾ പറയുവാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ വിയോജിപ്പുകളുണ്ട്. എന്തായാലും അവർക്ക് അവരുടെ ഗ്രൂപ്പ് നന്നായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ പലരും ക്ഷണിക്കുന്നു. അത് അവരുടെ ഭാഗത്തുള്ള ഒരു നിലപാട്. അതേസമയം തന്നെ നമ്മൾ അവിടെ പോകുന്നു, നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് എതിർഭാഗത്തു നിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ വരും ഡമ്മികളാണ്. അവരെത്ര ചീത്ത വിളിച്ചാലും ആക്ഷേപിച്ചാലും ഇത് കേൾക്കുന്നതായ ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ആരോടും വ്യക്തിപരമായ വിദ്വേഷമില്ല. വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം, പക്ഷെ കേൾവിക്കാർക്ക് എന്താണ് ക്രിസ്ത്യൻ പൊസിഷൻ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ഒരു അവസരമായി മാത്രമാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു ഷബിൻ ബ്രദറെ. സിജോ ജോസഫ് ഫ്രം പെരുമ്പാവൂർ ഉണ്ടോ അവിടെ? സിജോ, ഓക്കെ. അനിൽ സാറെ കേക്കാവോ? ഓക്കെ, ആർ ജെ സംസാരിച്ചോളൂ. എനിക്ക് ഇന്നലത്തെ ചർച്ച ഞാൻ കേട്ടില്ല, അത് ഇന്നലെയാണെന്ന് തോന്നുന്നു. രണ്ടു ദിവസമായിട്ട് ബിസി ആയിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും പാസ്റ്ററിനെ ഫോളോ ചെയ്യുന്ന പാസ്റ്ററിൻ്റെ കൊലയിലെ ചർച്ചകൾ കേൾക്കാറുണ്ട്. ചില സമയത്ത് ഇപ്പം ലാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ പാസ്റ്ററിനോട് ഇരുത്തിയ എന്നും ഈ സനലിൻ്റെ വന്നപ്പോൾ തൊട്ട് ചില ഒരു രീതിയിൽ അവർ പെരുമാറുന്ന മോഡറേറ്റർ, അത് എനിക്കിന്ന് തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു മേ ബി ആശയം മാത്രമല്ല, ചിലപ്പോൾ ഒരു ബയാസ്ഡ് മോഡറേറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. മേ ബി അത് എനിക്ക് തോന്നിയ ഒരു എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. പിന്നെ ഒരു പ്രാവശ്യം പണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒരു സംസാരിച്ചിട്ട് എനിക്ക് വന്ന 2-3 വീക്സ് ബാക്ക് ആദ്യമേ ഈ ഒരു ട്രാൻസ്ജെൻഡർ ഇഷ്യൂലുണ്ടായപ്പം, എന്നിട്ട് ഇവിടെ വന്ന് സംസാരിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ച ഒരാൾ അപ്പുറത്തുമായിട്ട് ചീത്ത വിളിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസരം. വേറെ ഗ്രൂപ്പ് ഇട്ടിട്ട് ജോൺ എന്ന് പറഞ്ഞ ഒരാൾ ഗ്രൂപ്പ് ഇട്ടിട്ടൊക്കെ ചീത്ത വിളിക്കുന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷേ എനിക്കൊരു ഒരു ക്വസ്റ്റ്യനും കൂടെ, കാരണം പാസ്റ്റർ എപ്പോഴും നല്ലപോലെ സംസാരിക്കുന്നുണ്ട്, എപ്പോഴാണേലും നല്ലപോലെ ബഹുമാനം ചെയ്ത്. പക്ഷെ ഈ കോലായില് ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് നാളുകളായിട്ട് പാസ്റ്ററിനോടൊരു കോർണർ ചെയ്യുന്ന രീതിയിലേക്ക് പെരുമാറുന്നുള്ളൂ എന്ന് എനിക്കൊരു ഒബ്സർവേഷൻ ഉണ്ട്. അതിലൊരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്, കാരണം നല്ലൊരു ഗ്രൂപ്പാന്ന് എപ്പോഴും ഒരു ബഹുമാനത്തോടെ കാണുന്നതാണ് കോലായിയെ. പക്ഷെ ഇങ്ങനെ ഒരു ബയാസ്ഡ് മോഡറേറ്റിംഗ് എന്താണെന്ന് അറിയത്തില്ല. അതൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്കൊരു കാര്യം പാസ്റ്ററിനോട് ചോദിക്കാനുണ്ട്. പാസ്റ്റർ ഉണ്ടോ ഇവിടെ? അനിൽ സാറെ കേക്കാവോ? പാസ്റ്റർ ഇല്ലാന്ന് തോന്നുന്നു. പാസ്റ്റർ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, ചിലപ്പോൾ ഈ അല്ലെങ്കിൽ ആശ്രമം അറിയാതിരിക്കും, പക്ഷെ നമ്മൾ ഈ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലൊക്കെ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് ജനിക്കുന്നവരൊക്കെ ഉണ്ടാവല്ലോ. അങ്ങനെയുള്ള ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ, എന്താ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാ അതിനെ നമ്മള് ഡീല് ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗേ അല്ല, ലെസ്ബിയൻ അല്ല. സി, ഇവിടെയാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാകേണ്ടത്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന്.
സത്യം പറഞ്ഞാൽ ഇതൊരു ബ്രോഡ് അംബ്രേലയാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും എൽ ജി ബി ടി ക്യൂ എന്ന് പറയുമ്പോഴത്തേന് ഇതൊരു ബ്രോഡ് സോഷ്യൽ ജസ്റ്റിസ് യുനോ ഒക്കെ ഒക്കെ ആ ബാനറിനകത്ത് വന്ന ഒരു ബ്രോഡ് ഐഡിയോളജിയാണ് ഇത്. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഇന്നത്തെ നിലയിൽ 65,000+ ജെൻഡേഴ്സ് ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ജെൻഡർ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ സെക്സ് എന്നുള്ള വാക്ക് പോലും യൂസ് ചെയ്യത്തില്ല, കാരണം സെക്സ് ഇസ് ഓൾസോ വേർഡ് ഫോർ ഫിസിക്കൽ ഇന്റർകോഴ്സ്. അപ്പം നമ്മൾ ജെൻഡർ എന്നാണ് പറയുന്നത്, മെയിൽ ഫീമെയിൽ ആ ഒരു വാക്കാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നതന്നെ. പക്ഷേ ഇന്ന് ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റും ബയോളജിക്കൽ സെക്സ് മെയിൽ ഫീമെയിൽ ആയിട്ട് ജനിക്കുന്നു, പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് ആരും ജനിക്കുന്നില്ല, അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴത്തേന് ഒന്നെങ്കിൽ ഇന്റർസെക്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിൽ കാണുന്ന ഷണ്ണന്മാർ, ആ ഒരു അതൊന്നും അല്ല ട്രാൻസ്ജെൻഡറിസം. ട്രാൻസ്ജെൻഡറിസം ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ജെൻഡർ ഐഡിയോളജി ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പം ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴത്തേന് ഒരാൾ ജന്മനാ ട്രാൻസ്ജെൻഡർ ആവുന്നില്ല. അപ്പം ഇന്ന് ഞാൻ കണ്ട ഒരു ലെക്ചർ നിങ്ങളെ എല്ലാവരും കാണണമെന്ന് ഞാൻ യുനോ ഐ ടോട്ടലി റെക്കമെൻഡ് ദാറ്റ്. അതിൻ്റെ ആ ലെക്ചറിൻ്റെ പേര്, ആ ലെക്ചറിൻ്റെ ആക്ച്വലി ആ ലെക്ചർ ആക്ച്വലി അബിഗേൽ ഷ്രയറിൻ്റെ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പേരാണ് അബിഗേൽ, SHRIER അബിഗേൽ ഷ്രയർ. ആ ലെക്ചർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിൽസ് ഡെയിൽ കോളേജ് എൻ്റെ യൂട്യൂബ് ചാനലാണ്, ഹിൽസ് ഡെയിൽ കോളേജ്. അബിഗേൽ ഷ്രയർ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വരും. അതിനകത്ത് അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ലെക്ചർ കഴിഞ്ഞിട്ട്. അതായത് എൻ്റെ 10 വയസ്സുള്ള ഒരു കുട്ടി, ഒരു അമ്മ ചോദിക്കുകയാണ്, എൻ്റെ 10 വയസ്സുള്ളൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ 10 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാൻസെക്ഷുവൽ, അമ്മ ഞാനൊരു പാൻസെക്ഷുവൽ ട്രാൻസ്ജെൻഡർ ആണെന്ന്, അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന വളരെ ആകുലപ്പെട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ട് അവർ പറയുന്നത്, ഷ്രയർ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, നിങ്ങൾ എൻ്റെ പുസ്തകം ഇറിവേഴ്സിബിൾ ഡാമേജ് വായിച്ചു നോക്കിയാൽ ഈ പ്രശ്നം എന്താണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്കൂളുകളിലും കോളേജുകളിലും ഇതിങ്ങനെ ഫീഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. പക്ഷേ ഐ ക്യാൻ സജസ്റ്റ് യു വൺ തിങ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, യുനോ അങ്ങനെ നിങ്ങളുടെ കുട്ടി പറയുകയാണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കണം, അല്ലെങ്കിൽ യുനോ യു ഹാവ് ടു ബ്രിങ് ഹർ ഔട്ട് ഓഫ് ദാറ്റ് സ്കൂൾ ഓർ വാട്ട് എവർ ദാറ്റ് ഷീ ഈസ്. അങ്ങനെ ഒരു ഐഡിയോളജി ഫീഡ് ചെയ്യുന്ന പല വർക്ക്ഷോപ്പ്സൊക്കെ വെച്ച് ഫീഡ് ചെയ്യുന്ന ആ സ്കൂളിൽ നിന്ന് നിങ്ങൾ മാറ്റണം. പിന്നെ ജന്മന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും ട്രാൻസ്ജെൻഡർ അല്ല. ഇന്റർസെക്സ് എന്ന് പറയുന്നത് ക്രോമസോമലായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നേരത്തെ എബിൻ ബ്രദർ പറഞ്ഞ പോലെ എക്സ് വൈ ആയിട്ടൊക്കെ ജനിക്കുന്ന ആൾക്കാർ, അതൊരു ഡീവിയേഷൻ ഫ്രം ദ നോർമാണ്. ഇപ്പം ജന്മന ഒരു വ്യക്തി യുനോ മറ്റ് യുനോ ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒരു സമൺ ഇസ് ബോൺ ബ്ലൈൻഡ്, അന്ധനായ ഒരാൾ ജനിക്കുകയാണെങ്കിൽ അത് നോർമൽ അല്ല, റൈറ്റ്? ദാറ്റ് ഇസ് എ ഡീവിയേഷൻ ഫ്രം ദ നോർമൽ. നോർമൽസി, നോർമൽ എന്ന് പറയുന്ന സൈറ്റ് ആണ്, ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇസ് എ ഡീവിയേഷൻ ഫ്രം ദ നോർമൽ. അതുപോലെ തന്നെ ഇന്റർസെക്സ് ആയിട്ട് ഒരാൾ ക്രോമസോമൽ ലെവലിൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഓർഗനിലൊക്കെ പ്രോബ്ലം ഉണ്ട്, ഒരാൾ ട്രാൻസ്ജെൻഡർ അല്ല, അതിന് നമ്മൾ പറയുന്ന ഇന്റർസെക്സ്. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോട്ടൽ കേസസ് ഇത് 0.01%, വളരെ വളരെ റെയറാണത്. പിന്നെ അത് ജന്മനാ തന്നെ അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അതല്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരാൾ യുനോ ഒരു നമ്മുടെ തന്നെ വീട്ടിലൊരു യുനോ ദെർ ഇസ് എ ഗേൾ, നമ്മൾ മോളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരാൾ യുനോ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് പറയുക, അല്ല ഞാനൊരു യുനോ ഐ ആം എ മാൻ, അങ്ങനൊരു സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ട്രാൻസ്ജെൻഡറിസം. അതിന് കൂടുതലും യുനോ ഇസ് എ പ്രോബ്ലം വിത്ത് നർച്ചർ. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഐഡിയോളജി പുഷ് ചെയ്ത് ഇപ്പൊ വെസ്റ്റിൽ തന്നെ പോയാൽ, ഇത് പല റിസർച്ചേഴ്സും പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, 40-50 വയസ്സുകളിലുള്ള ആരും ട്രാൻസ്ജെൻഡർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് പിന്നെ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? കൂടുതലും കാണുന്നത് ടീൻസിലാണ്, 15-14 years old. പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ, ഇന്നും 50-60 വയസ്സിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, അവരാരും അവരുടെ സെക്സും ജെൻഡറും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് നമ്മൾ വരുന്നത് കേൾക്കാറില്ല. ഇത് ഈ പ്രോബ്ലം നടക്കുന്നത് ടീനേജ് അല്ലെങ്കിൽ ടീൻസുമായിട്ടാണ്. അതിനുള്ള പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ജനറ്റിക് അല്ല, ആരും അങ്ങനെ ജനിക്കുന്നില്ല. അങ്ങനെ നർച്ചറിങ് അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷനിങ് മൂലമാണ് പല ആൾക്കാർക്കും അങ്ങനെ ഒരു ഡിസ്ഫോറിയ വരുന്നത്. സോ യുനോ ഇഫ് പിന്നെ വേറൊരു കാര്യം പറയാം, ഈ ദേർ ആർ മെൻ വിത്ത് ഫെമിനൈൻ ക്യാരക്ടറിസ്റ്റിക്സ്, ദേർ ആർ വുമൻ വിത്ത് മാസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അതുണ്ട്, അത് അതൊരു ഫാക്റ്റാണ്. അതായത് മാസ്കുലിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് മനുഷ്യർ, മാൻ ആൻഡ് വുമൻ, അവർ തമ്മിൽ ഉള്ള ഒരു നമ്മൾ ബ്രോഡ്ലി പറയുമ്പോഴത്തേന് മാസ്കുലിൻ ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് വരാം. പക്ഷെ അതൊരു ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പുരുഷനാണെങ്കിൽ അത് പുരുഷൻ തന്നെയാണ്. ഐ മീൻ നമ്മൾ ഉടനെ അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തൊരു സ്ത്രീ ആക്കണമെന്ന് പറയുന്നത് അത് യുക്തിയല്ല. ഇപ്പൊ എല്ലാ മനുഷ്യരിലും ഫെമിനിനും മാസ്കുലിനും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ മനുഷ്യരിലും ഉണ്ട്, അതിൽ പല വേരിയേഷൻസും ഉണ്ട്. ബട്ട് അത് അവിടെ നിന്ന് ഒരു എൻറ്റയർ യുനോ പാരഡൈം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്
യു നോ യുവർ എൻറ്റയർ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ബോഡിയും തമ്മിലൊരു പ്രശ്നമുണ്ട്. ഇത് ആക്ച്വലി ഇന്ന് സെക്യുലറായിട്ടുള്ള ചിന്തകന്മാർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ട്രാൻസ്ജെൻഡറിസം റിപ്രസെന്റ്സ് ബോഡി ഹേറ്റഡ്. അതായത് ട്രാൻസ്ജെൻഡറിസം സ്വന്തം ബോഡിയെ ഹേറ്റ് ചെയ്യാനുള്ള ഒരു 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 വ്യൂ ആയി മാറിയിരിക്കുകയാണ്. എന്റെ ബോഡി എനിക്ക് യുനോ പീപ്പിൾ ആർ ഹീറ്റിംഗ് ദർ ഓൺ ബോഡീസ് ആൻഡ് സെയിങ് ദറ്റ് യുനോ ദർ സം പ്രോബ്ലം വിത്ത് അസ്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇതിനെതിരായിട്ട് എഴുതിയ നല്ലൊരു പുസ്തകമാണ് നാൻസി പിയർസിയുടെ ലവ് ദൈ ബോഡി. ലവ് ദൈ ബോഡി കഴിഞ്ഞ വർഷം എഴുതിയത്. ദാറ്റ് യുനോ ക്രിസ്ത്യാനിറ്റിയുടെ ആശയം അനുസരിച്ച് വി ലവ് അവർ ബോഡി. ദാറ്റ്സ് ഓൾ ഐ വാണ്ടഡ് ടു ആഡ്. താങ്ക് യു. ഒരു സെക്കൻഡ്. താങ്ക്സ് അർഷർ ബ്രോ. അത് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് ഈ എന്താ പറയുന്ന, എനിക്കറിയാവുന്ന ഒരു കൊളീഗ് ഉണ്ടായിരുന്നു എനിക്ക്, ഷി ബിക്കം എ ട്രാൻസ്ജെൻഡർ വുമൺ ഒരു ആഫ്റ്റർ ഓപ്പറേഷൻ കഴിഞ്ഞ്. ഷി ബോൺ ലൈക്ക് ദാറ്റ് അപ്പർ ബോഡി ഈസ് ലൈക്ക് മോർ ലൈക്ക് എ വുമൺ ആൻഡ് വെൻ ലൈക്ക് ദി ബിലോ ദ ആഫ്റ്റർ ദിസ് വൺ ഷി ബിക്കം ലൈക്ക് മോർ ലൈക്ക് എ മെയിൽ ക്യാരക്ടർ എന്നാ അങ്ങനെയുള്ള ഓർഗനിസം ഉണ്ടായി വരുന്ന ഒരു രീതിയിലേക്ക് വന്നിരുന്നു. എന്നിട്ട് ഷി വെന്റ് എൻ ഓപ്പറേഷൻ ലൈക്ക് ബിക്കം എ ട്രാൻസ്ജെൻഡർ വുമൺ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ജനിക്കുന്ന അതിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പം ഐ തിങ്ക് എബിൻ ഹാഡ് മെൻഷൻ ദാറ്റ് ഇഫ് സമ്മൺ ക്യാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ലൈക്ക് അങ്ങനെയുള്ള കേസുകളും ഇല്ലേ ഉണ്ടല്ലോ. ഐ മീൻ ഇറ്റ്സ് വെരി ഫ്യൂ, ബട്ട് ഐ തിങ്ക് വി ജസ്റ്റ് നീഡ് ടു ഐ വുഡ് ലവ് ടു ഹിയർ ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ ലിറ്റിൽ മോർ ഓൺ ദാറ്റ് സൈഡ് ഓൾസോ. യാ ആക്ച്വലി എന്റെ അതിനകത്തുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റെയറസ്റ്റ് ഓഫ് റെയർ കേസസുകൾ ഉണ്ടാകാറുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. സോ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സി ദൈവം നമ്മളെ എങ്ങനെ ഉണ്ടാക്കിയാലും they follow Christianity and they believe in Christ and more in mission and stuff they are doing, but wow. They went through it. Adha njan paranjullu. Okay, so right, so what I am saying is, see, gender is defined by chromosomes, right? Pinna body il undana deformities you know undagarund. So I think in that sense, if you look adine nammal angane Christian perspective il kaanuvaanengil actually ingenta deformities undaanadu because nammal oru fallen world aanu thaamisikkunnu, adondaanu aalkare janmana you know andaraayittu jenikkunnundu, you know janmana defects aayittulla aalkare jenikkunnundu illa nammal orikkalum parayunnilla, angane ingenta janmana defects gal undaarundu. So adoru you know korchilayittu nammal kaanunnilla allengi adoru ഇതായിട്ട് കാണുന്നില്ല. ആ ഒരു വ്യക്തിക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, കൃത്യമായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. യുനോ സോ വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ ആസ് എ ഹ്യൂമൻ ബീങ്. സെക്കൻഡ് തിങ് ഈസ് കമ്മിങ് ടു യുനോ കമ്മിങ് ടു ദ ആസ്പെക്ട് ഓഫ് യുനോ സെക്സ്. എനിക്ക് ആക്ച്വലി ആ വാക്യം കിട്ടുന്നില്ല, ബട്ട് ബൈബിളിൽ ഒരു വാക്യം ഉണ്ട്, സം ആർ ബോൺ ദാറ്റ്. എനിക്ക് ആർക്കെങ്കിലും ആ വാക്യം ഒന്ന് റെഫറൻസ് ചെയ്തൊന്ന് പറയാമെങ്കിൽ നല്ലതായിരുന്നു. സം ആർ ബോൺ ദാറ്റ് വേ. അങ്ങനെ ചില ആൾക്കാർ സം ബിക്കം ലൈക്ക് ദാറ്റ് ആൻഡ് സം ആർ ബോൺ ദാറ്റ് വേ. അങ്ങനെ ഒരു വാക്യമുണ്ട്. സോ ദർ ആർ പീപ്പിൾ ഹു ആർ ബോൺ ദാറ്റ് വേ ആൻഡ് ഓഫ് കോഴ്സ് ദേ ഹാവ് ടു. അവർ ഏതൊരാളാണെന്ന് പറയാം, അതൊരു ഹെട്രോസെക്ഷൽ ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും പിന്നെ ആർ ജെ ബ്രദർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരാളാണെങ്കിലും നമ്മുടെ ശരീരം ഈസ് ഓൾവേസ് to glorify God. Adhe alle nammada shariram is always to glorify God. Now in case of you know nammada karyam heterosexual men anengil glorify God with their body. Chele aalkare you know vivaham cheyunu, so they have to glorify God in their marriage. Chele aalkare Paulusne pole ulla aalkare you know vivaham venda nu parnje celibacy you know celibacy seekarikkunu, അവരും ചെയ്യുന്നത് അവരുടെ ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ജനിക്കുന്ന ഒരാളും അവരുടെ ശരീരം കൊണ്ട് എപ്പോഴും ദൈവത്തെ യുനോ പ്രസാദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. ആൻഡ് ഇൻ ക്രിസ്ത്യൻ വീക്ഷണത്തിൽ അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരുടേതായ യുനോ ആസ് അവരൊരിക്കലും ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൻസ് അല്ല. പക്ഷെ തീർച്ചയായിട്ടും അവർ
അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു ജോർജ് ബ്രദർ. ഈ കോലായില് ഞാനൊരു മോഡറേറ്റർ ആണ്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലബ് റൂമാണത്. പിന്നെ കോലായി എന്ന ക്ലബ് ആക്ച്വലി ഒരു നിഷ്പക്ഷ നിലപാടുള്ള ക്ലബാണ്. അവിടെ ഇരിക്കുന്ന മോഡറേറ്റേഴ്സ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. ഐ വിൽ ഫൈറ്റ് ഫോർ മൈ റിലിജിയൻ ഓർ മൈ ഫെയ്ത്ത്. കോലായിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് മോഡറേറ്റേഴ്സിനും അവരുടെ കൃത്യമായ നിലപാടുകൾ ഉള്ളവരാണ്. കുഞ്ഞ് ഒരു ഡിങ്ക മതവിശ്വാസിയാണ് എന്നാണ് കുഞ്ഞ് പറയാറുള്ളത്. സോ ഹീ ഹാസ് ഹിസ് ക്ലിയർ ഐഡിയാസ്. അപ്പൊ അവിടെയുള്ള ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള മോഡറേറ്റേഴ്സ് ആണ് കോലായില്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ കുഞ്ഞയ്ക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി കുഞ്ഞയുടേതായ കാഴ്ചപ്പാടുണ്ട്, എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. സോ അങ്ങനെ കാഴ്ചപ്പാടുകൾ ഉള്ള സ്ഥിതിക്ക്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ള സ്ഥിതിക്ക് ഇവിടെ കേട്ടിരിക്കുന്ന ലിസണേഴ്സ് ഗ്രൂപ്പിൽ പാനലിലുള്ളവര് കോലായിയെ മൊത്തമായിട്ട് അങ്ങനെ കാണരുത്. ആ സംസാരിച്ച വ്യക്തിയെ, ഇല്ലെങ്കിൽ വ്യക്തികളെ, അതിൽ ഉൾപ്പെടുന്ന വ്യക്തികളെ മാത്രമായിട്ട് കാണുക എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബിക്കോസ് കോലായി കൃത്യമായിട്ടും എല്ലാ തരം ഡിസ്കഷൻസും നടത്തുകയും അവിടെ വന്ന് ആർക്കും അഭിപ്രായങ്ങൾ പറയാനും ഓപ്പണായിട്ട് ഉള്ളൊരു ക്ലബ് റൂമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ആർ ജെ പറയുന്നതിനോട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ, ആശിഷ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയുവാണ്. ആ പറഞ്ഞ കണ്ടീഷൻസിനെല്ലാം മെഡിക്കൽ വേൾഡിൽ കൃത്യമായ നെയിംസ് ഉണ്ട്. ഈ ആംബിഗ്വസ് ജെനിറ്റാലിയ അങ്ങനെയുള്ള, പിന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെ എല്ലാം പ്രൈമറി ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് മെഡിക്കലി ആണ്. സോ മെഡിക്കൽ ഇന്റർവെൻഷൻസ് ആണ് അതിനെല്ലാം ആദ്യം വേണ്ടത്, ബിഫോർ സീക്കിംഗ് റിലീജിയസ് ഇന്റർവെൻഷൻസ്. സോ അതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ടാണ് കാണേണ്ടത്. താങ്ക് യു ഗുരുവേട്ടാ. ഗുരുവേട്ടാ, ജോയൽ എന്ന് പറഞ്ഞൊരു ബ്രദർ, അദ്ദേഹം ഒരു ഡോക്ടറും ആണ്. സോ വാണ്ട് ടു ആഡ് സംതിങ് ഓൺ ആർ ജെസ് ക്വസ്റ്റ്യൻ. ഞാൻ ആർ ജെ ആശിഷ് പറഞ്ഞ ചെറിയൊരു തെറ്റുണ്ട്. ആരും മെയിൽ ഫീമെയിൽ ആയിട്ട് ജനിക്കുന്നില്ല, അങ്ങനെ ബൂത്ത് ക്യാരക്ടേഴ്സ് ഉള്ളതായിട്ട് ആരും ജനിക്കുന്നില്ല. മേ ബി ദേ മേ ഷോവിങ് ലൈക് സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ലൈക്ക് മെയിൽ ഒരു സൂപ്പർ വുമൺ അല്ലെങ്കിൽ സൂപ്പർ മെയിൻ സിൻഡ്രോം ആയിട്ട് വരും. ചിലവരെ ചിലപ്പോ മെയിൽ ആണെങ്കിലും വുമണിന്റെ ക്യാരക്ടേഴ്സ് കാണിക്കും. മേ ബി ലൈക്ക് ബ്രസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പക്ഷെ അവരിതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ വരുന്നതാണ്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മോസ്റ്റ്ലി ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഇഷ്യൂ. ഈ മജോറിറ്റി ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇവരുടെ ടെസ്റ്റിമണി കേട്ടാ അറിയാം, ദേ വർ നർച്ചേർഡ് ഇൻ ദാറ്റ് വേ ഇറ്റ്സെൽഫ്. അവർക്കൊരു ചൈൽഡ്ഹുഡ് അബ്യൂസ് കാണും, അല്ലെങ്കിൽ ദേർ പേരൻസ് വാസ് എൻകറേജിങ് ദം ടു ബി അനദർ ജെൻഡർ. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ടെസ്റ്റിമണി യു വിൽ ക്ലിയർലി നോ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഇഷ്യൂ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ പ്രൂവൻ ഫാക്ട് ആസ് വെൽ. ആൻഡ് രണ്ടാമത്തെ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചർച്ച് നമ്മുടെ ആൾക്കാർ ഇവരുമായിട്ട് മോർ അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ചർച്ചിൽ ഇവർ വന്നാൽ നമ്മൾ ചർച്ച് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ, നോട്ട് ടു ടേക്ക് പാർട്ട് ഇൻ റിലീജിയസ് ആക്ടിവിറ്റി. ലെറ്റ് ദം കം ആൻഡ് ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. നോ ലെറ്റ് ദം നോ വാട്ട് അവർ ഗോഡ് റിയലി മീൻസ്. സോ അതൊക്കെ ഒരു ബ്രിങ് ആൻ ഇമ്പാക്ട്. അവർ ചർച്ച് ഷുഡ് ഓപ്പൺ, ഐ മീൻ ഷുഡ് ബി മോർ അക്സെപ്റ്റബിൾ ടു ദിസ് പീപ്പിൾ. ഇതിനു മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നു, നമ്മളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ യോജിക്കാത്തതായ ഗ്രൂപ്പുകളിലൊക്കെ പോയി നമ്മൾ ഈ സംസാരിക്കുന്നത് അത് ആവശ്യമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകേണ്ടി വരുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിരുന്നു. ഞാൻ ആ സമയത്ത് സാറ് ഓഫ്ലൈനിലായിരുന്നു, അതിനെ കുറിച്ച് ഒന്ന് മറുപടി. നല്ല ചോദ്യമാണ്. എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പും ഇല്ല. ഇപ്പോ എസ് ഡി പിയുടെ ഒരു ഗ്രൂപ്പിൽ എന്നെ സംസാരിക്കാൻ വിളിച്ചാൽ എന്തിനു പോകാതിരിക്കണം? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കിട്ടുന്ന ഒരവസരവും നിങ്ങൾ കളയണ്ട, അതിനെന്താ പ്രശ്നം? ചിലരിവിടെ വേറെ ചില ചോദ്യങ്ങളും ചോദിച്ചു. ഇപ്പോൾ ഒരു മുസ്ലിം സുഹൃത്ത് സംസാരിക്കാൻ വന്നു, അദ്ദേഹത്തിന് എന്തിനാ സമയം കൊടുത്തത്? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ധന്യയോ, അല്ലെങ്കിൽ അന്ന് സംസാരിച്ച വൈഗ, എന്തിനാണ് അവരെ അവിടെ ഇരുത്തി സംസാരിപ്പിക്കുന്നത്? അത്ര ഒരു വിശുദ്ധീബോധം എനിക്കില്ല.
കാരണം അവരെയും സംസാരിക്കാൻ ബാധ്യസ്ഥരാണ്, അവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, വേറിട്ട വീക്ഷണം പറയുന്നു എന്ന് കരുതി അവരെ വിവേചിക്കേണ്ട ആളുകളല്ല. ഇപ്പൊ ചോദിച്ചു വരുന്ന കോലായിൽ ചെരുന്നതിനെ കുറിച്ചാണ്. ഈ കോലായി വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ പോകുന്നൊരു ഗ്രൂപ്പാണ്. ഇപ്പോ ജാക്കി പറഞ്ഞാണെ ശരിയായ ഒരു കാര്യം, അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമ്പോഴും നല്ല വിവരമുള്ള ഒരു ഓഡിയൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അവരോട് നമ്മുടെ കാര്യങ്ങൾ പറയാനും വിശദീകരിക്കാനും പറ്റുന്ന ഒരു അവസരം എന്ന നിലയിൽ കോലായിയെ ആ ഗ്രൂപ്പിന്റെ നടപടിക്രമങ്ങളെ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളാണിത്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് നമ്മളിങ്ങനെ പ്രതികരിക്കുന്നതിൽ എന്തെങ്കിലും വൈരാഗ്യം പിച്ച് പുലർത്തുന്ന ആളുകളും അല്ല അവർ, നല്ല വിവരമുള്ള ആളുകളാണ്. അതുപോലെ ഒരു ചർച്ചയിൽ നമ്മോട് മോശമായി പെരുമാറിയാൽ പോലും തിരിച്ച് നമുക്കൊരു ക്രൈസ്തവ സഹജമായ ബഹുമാനവും ബോധവും നിലനിർത്തി ഇടപെടാവും. ഇപ്പൊ ഇന്നലെ തന്നെ ആ വന്ന കുട്ടികൾക്ക് എന്നെ രണ്ടെണ്ണം പറയണം, അവർ പറയട്ടെ, ഞാനതിന് സ്വാതന്ത്ര്യം കൊടുത്തെ, അവരത് പറഞ്ഞോട്ടെ, അതിന് വേണ്ടി മാത്രം വന്നതാണ്. അത് ഞാനത് കുറെ കൂടെ അനുവദിച്ചു കൊടുത്തു. നിങ്ങൾ ചീത്ത പറയോ, അത് കേട്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഞാനതൊക്കെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ അനുഭവ സമ്പത്തുകൾ അങ്ങനെ, അനുഭവ സമ്പത്ത് എന്ന് പറയാനില്ല, നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ. നേരെ മുഖത്ത് വന്ന് നോക്കിയിരുന്ന് ചീത്ത പറഞ്ഞാലും എനിക്കതിൽ വ്യത്യാസമൊന്നുമില്ല. ഞാനിവിടെ ആസ്യൂഷ്യൽ ഇങ്ങനെ തന്നെ പോകും. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ അർത്ഥമില്ല. നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ആളുകളാണ്. വചനം പറയുന്നുണ്ട് വിശേഷാൽ മൂർഖന്മാർക്ക് കൂടി കീഴടങ്ങിയിരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഐഡിയോളജിക്കലി ഒരാൾ പറയുമ്പോൾ ആ കാര്യം കേട്ടിരിക്കാനും അഭിപ്രായ വ്യത്യാസം പറയാനും കിട്ടുന്ന അവസരം എവിടെ കിട്ടിയാലും സംസാരിക്കണം. നമ്മുടെ വാദങ്ങൾ നമുക്ക് സ്ഥാപിക്കാനും സംസാരിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ റഹ്മത്തുള്ള എന്നൊരു സാഹിബ് വരും. അദ്ദേഹം സിറാജ് പത്രത്തിൻ്റെ ഒരു ലേഖകൻ കൂടിയാണ്. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുന്ന് ആരെങ്കിലും അവിടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ പോയിട്ടില്ല, അവിടുന്ന് ആരെങ്കിലും അവിടെ ചെന്നാൽ അവരവിടെ സമയം കൊടുക്കലെന്ന് മാത്രമല്ല, ഈ കൗണ്ടർ ചെയ്ത് ആക്രമിച്ചൊരു പ്രത്യേക മോഡലിലാക്കും, പെട്ടെന്ന് എടുത്ത് താഴോട്ട് കളയും. ഞങ്ങളിവിടെ അത് ചെയ്യില്ല ഒരിക്കലും. മാത്രമല്ല ഈ റഹ്മത്തുള്ള സാഹിബ് ഇവിടെ വരുമ്പോൾ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അപ്പുറത്ത് ചെന്നിട്ട് എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ഭയങ്കര ആക്ഷേപമാണ്, ഭയങ്കര മോശമായ ഭാഷയിൽ. അവിടെ മുസ്ലിം സുഹൃത്തുക്കളെല്ലാം അങ്ങനെ പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം വരുമ്പോൾ ചോദിക്കുന്നത് ആനക്കുടത്തോടത്തെ അപ്പുറത്തിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ച ആളുകളാണ്, ഷെറഫുദ്ദീൻ ഇദ്ദേഹം അതുപോലെ കുറേ ആളുകളുണ്ട്, അഫ്സൽ, പിന്നെ നമ്മുടെ ഒരു മുഹമ്മദ് എൻ ബി എന്നൊരു സുഹൃത്തുണ്ട്. ഇവരൊക്കെ മറ്റു ഗ്രൂപ്പുകളിൽ പോയിട്ട് വളരെ മോശമായിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കും, ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദീസ ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം മുഹമ്മദീസ ഇവിടെ വന്നു. മുഹമ്മദീസ വന്നാൽ ഉടനെ എന്നെ പറ്റി ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം വളഞ്ഞു നിന്ന് മുഹമ്മദീസയെ ആക്രമിച്ച് അതിനൊരു അതിനകത്ത് ദൈവം കൂട്ടു നിൽക്കാത്ത ഒരു യുദ്ധത്തിന് പോകല്ലേ? ദൈവം കൂട്ടു നിൽക്കും അതിനെ. ഞാൻ മുഹമ്മദീസ ദൈവത്തിൻ്റെ മകനാണ്, അതിനകത്ത് എന്താ തർക്കം? ഹിറ്റ്ലറും ദൈവത്തിൻ്റെ മകനാണ്. അപ്പൊ ആ മനുഷ്യനെ ആക്ഷേപിക്കാൻ നമ്മളെല്ലാം കൂടെ കൂട്ടും കൂടി നിന്നുകൊണ്ട് പറയുക എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവമല്ല, ഇതൊരു ക്ലബ്ബാണ്. ഈ ക്ലബിലേക്ക്, നമ്മുടെ ക്ലബ്ബ് റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു ക്രൈസ്തവന്റെ വീട്ടിൽ വരുന്ന പ്രതീതി അവർക്ക് തോന്നണം. അത് നമ്മളെല്ലാം സൃഷ്ടിക്കണം. അതിനകത്ത് അസഹിഷ്ണുത വേണ്ട. അത് ഇനി മറുവശത്ത് നമുക്ക് നമ്മുടെ കാര്യം പറയുന്നതിനകത്ത് വിട്ടുവീഴ്ചയൊന്നും വേണ്ട. അത് നമ്മൾ കർശനമായിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല. ഇതാണ് എൻ്റെ ഒരു പോളിസി. അതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരുത്തിയും പോകാം. ഞാൻ ഈ പറഞ്ഞ ഒരു തെറ്റായ കാര്യമാണെങ്കിൽ പറയൂ, ഞാൻ ഇനി മുതൽ അത് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടിയാണ്. കാരണം ഇപ്പൊ നമ്മൾ കോലായുധന ഗ്രൂപ്പിൽ പോകാറുണ്ട്, ഇപ്പം സംഘപരിവാരങ്ങൾ ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സംഘപരിവാരങ്ങളായ ആളുകൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഫസൽ ഗഫൂർ സാറ് സ്ഥിരം വരുന്നൊരു ഗ്രൂപ്പാണ് ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് എന്ന് പറയുന്നത്. ഇനിയും വലിയൊരു കാര്യം കൂടെ പറയാം, നമ്മുടെ സി എം ബിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സി പി ജോൺ സാറ് നമ്മുടെ ഈ ചർച്ചകളെല്ലാം കേട്ടിട്ട് എന്നെ ആദ്യം വിമർശിച്ചു തുടങ്ങിയാണ്. അദ്ദേഹം എൻ്റെ ഇൻബോക്സിൽ വന്ന് ഒത്തിരി വിമർശനം നടത്തി. പക്ഷെ തീർന്നപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് മണിക്കൂറുകൾ പിന്നെ ഫോണിൽ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇവിടേക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളവരും വരണ്ടേ? നമ്മളെല്ലാം കൂടി ഇരുന്നുകൊണ്ട് മനുഷ്യനെ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത ഒരാളെ ആക്രമിക്കാനായിട്ട് പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ വാദം. മാത്രമല്ല ഒരു ദുർബലരായ ഒരാളാണ് ഇവിടെ വരുന്നത് ചർച്ചയ്ക്കെന്ന് കുട്ടിക്കോ. അപ്പം ഞാൻ എൻ്റെ ജ്ഞാനവും കഴിവും എല്ലാം ഉപയോഗിച്ച് ഉദാഹരണം അഫ്സൽ, ആ അഫ്സൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് നമ്മുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ വേണ്ട ഒരു ശേഷിയില്ല. അയാൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രതിരോധിക്കാൻ വരുന്നതാണ്. നമ്മുടെ മുഴുവൻ പവറും എടുത്ത് ആ പുള്ളിയെ ഉദിക്കുക, അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ അത് അക്ബർ സാഹിബാണ് വരുന്നതെങ്കിൽ മുഹമ്മദീസയോടും അത്രയില്ല. മുഹമ്മദീസയോടും വിട്ടുവീഴ്ച ചെയ്യണം, അതിനുള്ള അറിവൊക്കെ അദ്ദേഹത്തിനുള്ളൂ. എന്നാൽ അക്ബർ സാഹിബ് വരികയാണ്, മുജാഹിദ് ബാലുശ്ശേരി വരികയാണ്, നമ്മൾ വിടൂല. ഇതായിരിക്കില്ല കളി, നമ്മുടെ അഭിപ്രായ പ്രകടനം. അപ്പൊ ഇവിടേക്ക് വരുന്ന ഒരാളിന്റെ പശ്ചാത്തലം, അയാളുടെ ചിന്തയുടെ ഗ്രാവിറ്റി, ഇതെല്ലാം പരിശോധിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കൺസേൺ വേണ്ടേ? നമുക്ക് ബേഡൻ വേണ്ടേ? നമുക്ക് ഇവരെ ഇതെല്ലാം സഹോദരങ്ങളല്ലേ? നമ്മുടെ സകല മനുഷ്യരും നമ്മുടെ സഹോദരന്മാരാണ്. ഈ ബോധ്യമില്ലാതെ ഈ വർഗീയവാദം പോലെ നമ്മൾ കാര്യങ്ങളെ കാണരുത്. നമ്മൾ ഫാസിസ്റ്റുകളാകരുത്. നമുക്ക് വിശാലമായ വീക്ഷണം വേണം. അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണം. അഭിപ്രായത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ സെലസാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ തീവ്രതയുള്ള ആൾ തന്നെയാണ്. അതിന് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നത്, ഈ രൂപത്തിൽ പോകുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. ഇത്രയും മാന്യമായി പോയിട്ട് നമുക്കേറെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. സാരമില്ല,
അതിൻ്റെ ദൗത്യമാണ് നമ്മുടെ മിനിസ്ട്രിയാണ്. ഒരു തുറന്ന ചർച്ചയാകാം ഇതേക്കുറിച്ചും. ഇങ്ങനെയുള്ള ഈ നിലപാടിൽ കുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ തന്നെ പറയൂ, നമുക്കത് തിരുത്തി പോകാം. ഇതല്ല വേറൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നവുമില്ല. ഒന്ന് പറയൂ, അതെന്തായിരിക്കണം? അത് ക്രൈസ്തവമായിരിക്കണം, അത് കർത്താവ് സ്വീകരിക്കുന്ന ഒന്നായിരിക്കണം. നമ്മുടെ യുദ്ധങ്ങളിൽ യേശു ക്രിസ്തു കൂടെ ഇല്ലേ നമ്മൾ തോറ്റുവോ? അതാണ് ഓർക്കേണ്ടത്. കർത്താവ് കൂടെ വരുമെങ്കിലേ ഈ യുദ്ധം കൊണ്ട് അർത്ഥമുള്ളൂ. അപ്പം നമ്മൾ നടത്തുന്ന ഏതൊരു ആക്ടിവിറ്റീസിലും അതിൽ കൃത്രിമത്വം പാടില്ല, അതിൽ വളഞ്ഞ വഴി പാടില്ല. നേരായ വഴിയിലൂടെ ആശയസമ്പത്തിൻ്റെ വലിയൊരു ഒരു കടല് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് തിരുവെഴുത്ത്. നമുക്കത് മതി അതിജീവിക്കാൻ. അപ്പം ആ വഴിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുപരി ഇപ്പോൾ ഈ പറയുന്ന കുറേ മനഃശാസ്ത്രം പ്രയോഗിച്ചോ അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് ഒരാളെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടോ അവരെ മുഴുവൻ വെട്ടി പരിക്കേൽപ്പിച്ച് അങ്ങനെ ഒരു ഒരു സായുജ്യം അടയുന്ന ഒരു സാഡിസ്റ്റ് സുഖം അതൊന്നും അല്ല കാര്യം. നമുക്കൊരു മെസ്സേജ് കൺവിൻസ് ചെയ്യാനുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ കോലായിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും സാനിടമറിയിലെ പോലെ ആളുകൾ പറയുന്നത് നമ്മുടെ പ്രോപ്പഗാണ്ട അവിടെ കൊണ്ടിട്ട് അടിച്ച് അവിടെ ചെന്ന് സ്ഥാപിച്ചെടുക്കുന്നു, മിഷണറി പ്രോപ്പഗാണ്ട. ഇന്നലെ വന്ന വൈകിയും പറഞ്ഞതാണ് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ക്രിസ്ത്യൻ പ്രോപ്പഗാണ്ട ആളുകളോട് പറയുന്നു. അതെന്റെ ജോലിയല്ലേ, അതെന്റെ ദൗത്യമാണ്, അതെനിക്ക് കിട്ടുന്ന ഏതൊരവസരത്തിലും. ഞാൻ നമ്മുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലല്ലോ, തൃശ്ശൂരുള്ള സാഹിത്യ അക്കാദമി സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ പ്രസംഗിച്ചിട്ട് അവസാന ഘട്ടം യേശു ക്രിസ്തുവിനെ കുറിച്ചും സൂര്യോദയത്തെ കുറിച്ചും പറഞ്ഞു. കുഞ്ഞപ്പ വട്ടാനൂരും മറ്റേ പോക്കർ പി കെ പോക്കറും ഒക്കെ ഇരിക്കുന്ന വേദിയാണ്, എന്തിന് എം ജി എസ് നാരായണനുള്ള ഒരു വേദിയാണ്. അവിടെ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് വന്നിട്ട് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ബൈബിളിന്റെ പരിഭാഷയെ കുറിച്ച് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ട് യേശുവിനെ കുറിച്ച് പറയാനൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ ഞാൻ അനുഭവിച്ചതിൽ ഞാൻ കണ്ടതിൽ പരമഗുരു യേശുവാണ്. ആ യേശുവിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന അവസരം കോലായിലാണെങ്കിലും കൊള്ളാം, കാലായിലാണെങ്കിലും കൊള്ളാം, നമ്മൾ ഇവിടെ നിന്നും പറയും. കാരണം അതിൽ ഉള്ളടക്കമുണ്ട്, അതിൽ കണ്ടന്റ് ഉണ്ട്, അതിൽ എവിടെ അവസരം കിട്ടിയാലും പോകും. ഉദാഹരണം, ഒരു ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടി, ഇന്ന് കൂട്ടിക്കോ, ഞാൻ വളരെ സന്തോഷത്തോടെ അവിടെ പോകും, സംസാരിക്കും, ആ സഹോദരന്മാരെ ഇടപഴകും, എനിക്ക് പറയാനുള്ളത് പറയും. എൻ്റെ വിയോജിപ്പുകൾ അവിടെ ഏറ്റവും സോഫ്റ്റായ ഒരു ഭാഷയിലാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. വിയോജിപ്പ്, പക്ഷേ വിയോജിപ്പ് എങ്ങനെ പറയാമെന്നല്ല പോകുന്നത്, എങ്ങനെ ഒരാളുടെ വിയോജിക്കാമെന്നല്ല ഞാൻ നോക്കുന്നത്, നമുക്ക് എങ്ങനെ യോജിക്കാം ഒരു മനുഷ്യനോടും ഒരാശയത്തോടും, അങ്ങനെ സമരസപ്പെടാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാൽ നിലപാടുകൾ ഇന്ന് പിന്നോട്ട് പോയുള്ള ഒരു സമരസപ്പെടൽ ഉണ്ടാവുകയില്ല. ഓക്കെ, ഹലോ, എനിക്ക് ഞാൻ ഈ കോലായിൽ ഇന്നലെയാണ് ആദ്യമായിട്ട് ഒരു ഒരു ഗ്രൂപ്പില് കുറച്ച് നേരമെങ്കിലും ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഈ കോണ്ടെക്സ്റ്റ് ഒന്നും അറിയില്ല. ഞാൻ നിങ്ങളുടെ ഈ ക്ലബില് ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പില് ജോയിൻ ചെയ്തതാണ്. അപ്പോ ഞാൻ സ്പീക്കറിലേക്ക് റിക്വസ്റ്റ് അയച്ചത് ഈ പറയുന്ന ടോപ്പിക്സ് ആയിട്ട് ബന്ധമുള്ളതല്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഞാനൊരു കാത്തലിക് ആണ്. അപ്പോ ഇവരെ ഇങ്ങനെ കൊറേ ചില ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, അതിലിങ്ങനെ ലൈക്ക് സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്താണ് ഇത് പറയണത്, സെബാസ്റ്റ്യൻ പുന്നക്കൽ കാത്തലിക്സിന് എഗൻസ്റ്റ് ആണ്, പിന്നെ എന്താണ് ഇവർ ഒന്നാന്ന്. സോ ദേ ആർ ട്രൈങ് ടു ഡിവൈഡ് അസ്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ അറിയാം നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ഡിവിഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വേറൊരു ഗ്രൂപ്പില് ഞാൻ എന്റെ പണി ചെയ്യണതിന്റെ ഇടയിൽ ഇതിങ്ങനെ വെച്ചതാണ്, അത്ര കാര്യമായിട്ട് എന്നാലും എന്താണെന്ന് അറിയാൻ കയറിയതാണ്. അപ്പൊ എനിക്ക് എനിക്കത് മനസ്സിലാവണില്ല, രണ്ട് സൈഡിലുള്ളവരും ക്രിസ്ത്യൻസ് ആണെന്ന് തോന്നുന്നു, ആൻഡ് പൗലോസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള എന്തോ ആണ് അവിടെ പറയണേ. എനിക്ക് എന്താ കോൺട്രഡിക്ഷൻ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ആ ഗ്രൂപ്പില്. പക്ഷെ ഭയങ്കര സ്ട്രോങ് കോൺട്രഡിക്ഷൻസ് എന്താ പറയുക, സ്ട്രോങ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്യണേ. പക്ഷെ എനിക്ക് ആക്ച്വലി എന്താണ് പോയിന്റ് എന്ന് പോലും മനസ്സിലായില്ല. അപ്പൊ എന്റെ ചോദ്യം ഇപ്പൊ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ഈ ഇസ്ലാം ക്രിസ്ത്യാനിറ്റീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവര് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങൾക്കും ഇങ്ങനെ തന്നെയല്ലേ, നിങ്ങളും ട്രിനിറ്റി അല്ലല്ലോ, അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ലൈക്ക് ഒരു ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് നമുക്ക് എങ്ങനെയാ അതിനോട് ആൻസർ ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മള് ഞാൻ കേട്ടിരിക്കണത് ഇപ്പൊ ഞാൻ അനിൽ കൊടിത്തോട്ടം ആൻഡ് അനിൽ അയ്യപ്പൻ ആൻഡ് സെബാസ്റ്റ്യൻ പുന്നക്കൽ നിങ്ങളുടെ ടോക്സ് കുറെ കേൾക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മൂന്നാളും ഏത് ഡിനോമിനേഷൻ ആണെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോക്സ്. അപ്പോ ഞാൻ നിങ്ങളൊക്കെ പറയണ കേട്ടിരിക്കണേ, നമ്മൾ ആശയപരമായി നമ്മുടെ റിലിജ്യൻ വിശ്വാസം ബേസ് ചെയ്തിട്ടുള്ള ചില ടോപ്പിക്സിലാണ് നമ്മള് ഡിസഗ്രി ചെയ്യണേ, ബട്ട് ദിസ് ഇസ് ഡിഫറെന്റ് അങ്ങനെ. പക്ഷെ എനിക്ക് എന്താ പറയാ, ഇവരിങ്ങനെ വന്ന് ചോദിക്കുമ്പോഴേ ഒരു ഒരു സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് അതിനോട് പ്രതിരോധിക്കാന്ന് അറിയില്ല. അപ്പൊ അതാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം. ഓക്കേ, അനിൽ സാറെ കേക്കോ? ഗുരുവിന്റെ തന്നെ മറുപടി പറയാനുള്ളതേ ഉള്ളൂ. അല്ല, എനിക്ക് ചോദ്യം അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറയാം, അതായത്
ആ കുട്ടി ചോദിച്ചത് അവര് കാത്തലിക്കാണ്. അപ്പം അനിലയ്യപ്പനും ഒന്നുകൂടെ പറഞ്ഞേക്കാം, അനിലയ്യപ്പനാകട്ടെ ഞാനാകട്ടെ സെബാസ്റ്റ്യൻ ബ്രദറാകട്ടെ മൂന്ന് ചിന്താധാരകളുടെ ഭാഗമാണ്, മൂന്ന് വ്യത്യസ്ത ആശയങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ ഒരു കാര്യം ആദ്യം കേൾക്കേണ്ടത്, ലോകത്തുള്ള സകല ക്രൈസ്തവനെയും ഏകോപിപ്പിക്കുന്ന ഒരു ത്രെഡ് ഉണ്ട്, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ച്, ദൈവത്വത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ല. അഭിപ്രായ വ്യത്യാസം ഉള്ളവർ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ടില്ല, സൂക്ഷ്മ ന്യൂനപക്ഷങ്ങൾ കാണും, അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും അവരിത് വിശ്വസിക്കുന്നു. രണ്ട്, കത്തോലിക്കന്റെ എത്തിക്സും പെന്തക്കോസ്തുകാരന്റെ എത്തിക്സും ബ്രദർകാരന്റെ എത്തിക്സും യാക്കോബക്കാരന്റെ എത്തിക്സും ഒന്നാണ്, ഒരു വ്യത്യാസം അക്കാര്യത്തിൽ 2000 years ആയിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്കും അവന്റെ വിശ്വാസത്തിനും ഒക്കെ നിദാനമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ പുലർത്തുന്ന ധാർമ്മിക ബോധം പ്രധാനമായതുകൊണ്ട്, പ്രായോഗിക ജീവിതം പ്രധാനമായതുകൊണ്ട് നമ്മളൊന്നും അളവോളം എത്തുന്നുണ്ട് ഇല്ല, അത് മറ്റൊരു കാര്യം, എത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഗുരു അങ്ങനെ മാതൃക കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ യോജിപ്പിക്കുന്ന അടുത്ത ഘടകം അതിന്റെ സംഘടനാപരമായ സെറ്റപ്പ് അല്ല, മറിച്ച് എത്തിക്സ് ആണ്, ധാർമ്മിക ബോധമാണ്, ക്രിസ്ത്യാനി പുലർത്തുന്ന ധാർമ്മിക ബോധം. ഒരു ഘട്ടത്തിലും പോളിഗമി നമ്മൾ അംഗീകരിച്ചിട്ടില്ല, അങ്ങനെയുള്ള ലൈഫ്, അതായത് സെക്സ് ഔട്ട് ഓഫ് മാരേജ് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഇതെല്ലാം ക്രിസ്ത്യാനിത്വത്തിന്റെ എല്ലാ വിങ്ങുകളും സൂക്ഷിക്കുന്ന ഒരു പരിശുദ്ധമായ സിദ്ധാന്തമാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഇസ്ലാമിക സഹോദരന്മാരോട് കലഹിക്കുന്നത്? ചോദ്യത്തിന്റെ പുറത്താണെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് ഉത്തരം പറയാം. നമുക്ക് അവരോടും കലഹമില്ല, എന്തിനു കലഹിക്കണം? നമ്മുടെ സഹോദരന്മാരാണ് അവർ. അത് ഈ നമ്മുടെ ഇതര സുഹൃത്തുക്കളൊക്കെ ഒരു അല്പം കൂടി അഗ്രസീവ് ആകാറുണ്ട്, ഞാൻ വിഷയത്തിലെ അഗ്രസീവ് ആകാറുള്ളൂ. ഞാനൊരിക്കലും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സംവാദകനെ ചെറുതായി കാണാറില്ല, ഒരു ചെറിയ നർമ്മം പറയാറുണ്ട്, ചെറിയ ട്രോളൊക്കെ ചെയ്യാറുണ്ട്, അതിനപ്പുറത്ത് പോകാറില്ല. അപ്പോൾ അപ്പുറത്ത് ചില സുഹൃത്തുക്കളുടെ അല്പം കൂടെ അതിരുകടന്ന് ചിലപ്പോൾ ഭാഷയിലൊക്കെ പോകാറുണ്ട്, അതിനോടൊന്നും അത്ര കണ്ട് എനിക്ക് പൊരുത്തവും ഇല്ല. അവിടെ പറഞ്ഞേക്കാം, എനിക്കെൻ്റെ ഒരു ശൈലിയുണ്ട്, അതിൽ സൂക്ഷിക്കുന്നത് ആ മനുഷ്യരോടൊരിക്കലും നമ്മൾ വൈരാഗ്യം വെക്കല്ല, അതിന് വചനമുണ്ട്. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. നമുക്ക് മുജാഹിദ് വാലിശ്ശേരിയെ സ്നേഹിക്കാൻ കഴിയണം. മദനി സാഹിബിനെ, ഈവൻ നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ച ആ മനുഷ്യനോട് പോലും, ലാദനെ പോലും സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ ക്രിസ്ത്യനാകുന്നത്. ശരി, എവിടെയാണ് ചെറുക്കേണ്ടതെന്നറിയോ? എവിടെയാണ് നമ്മൾക്ക് ഇവരെ തിരിച്ചു പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ വിശുദ്ധ തിരുവെഴുത്ത് എന്ത് പഠിപ്പിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു റിലീജിയനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഉദാഹരണം, ദൈവത്തെക്കുറിച്ചാകട്ടെ, ധാർമ്മിക ജീവിതത്തെക്കുറിച്ചാകട്ടെ, കുടുംബജീവിതത്തെക്കുറിച്ചാകട്ടെ, അതുപോലെ തന്നെ സ്ത്രീകളെക്കുറിച്ചാകട്ടെ, എന്ത് യേശു പഠിപ്പിച്ചോ അതിൻ്റെ വിപരീതം, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതും അവരുടെ പ്രീമേഴ്സിൽ അവർ ചെയ്തോട്ടെ, പക്ഷെ അത് ക്രൈസ്തവരായ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന സംവാദവും രീതികളുമൊക്കെ, പരിശുദ്ധ തൃത്വം, അതുപോലെ തന്നെ ബൈബിൾ തിരുത്തപ്പെട്ടു, യേശു ക്രിസ്തു കള്ളുണ്ടാക്കി, ആ രൂപത്തിലൊക്കെ വൾഗറായ ഒരു ശൈലിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ഐഡിയോളജിക്കൽ തലത്തിൽ എതിർക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ വ്യക്തികളെ അല്ല എയിം ചെയ്യുന്നത്, ഞാൻ ഖുർആനെയും ഹദീസിനെയും പ്രോഫറ്റിനെയുമാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത്, എന്നുവെച്ചാൽ ആശയപരമായിട്ട് ആക്രമിക്കുന്നത്. എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും അത് പ്രധാനമാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ മതസൗഹൃദം എന്ന് പറയുന്ന ആശയത്തിൽ നമ്മൾ ഇതിലല്ല, മാനവ സൗഹൃദമാണ് വേണ്ടത്. മതങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ യോജിക്കാൻ പറ്റില്ല, അതെല്ലാം അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമാണ്, പല പല കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് ഈ മതസൗഹൃദം എന്നൊക്കെ പറഞ്ഞത് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു സ്റ്റേജിലൊക്കെ എന്ന് പറയാൻ കൊള്ളാവുന്നേ ഉള്ളൂ. മതസഹിഷ്ണുത, ഏറ്റവും വെറുക്കേണ്ട പോകുന്ന മതസഹിഷ്ണുത, അവനെ ഞാൻ സഹിച്ചോളാവുന്നതാണ്, അങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല. ക്രിസ്ത്യനെ ക്രിസ്ത്യനായിട്ടും മുസ്ലിമിന് മുസ്ലിമായിട്ടും ഹിന്ദുവിന് അങ്ങനെയും നിരീശ്വരന് അങ്ങനെയും ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ സഹിഷ്ണുതയല്ല വേണ്ടത്, അവൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാനാണ് കഴിയേണ്ടത്. എന്നാൽ ക്രൈസ്തവരധികാലം വരെ പാലിച്ചു വന്നു, എന്നാൽ ഇവർ നമുക്ക് നമ്മുടെ സ്വസ്ഥതകളിലേക്ക് വന്നിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളോട്, ഇപ്പം ഈ ചോദിക്കുന്ന പിൽഗ്രിം ആ പെൺകുട്ടി ആ കുട്ടിയോട് ചോദിക്കുകയാണ്, തൃത്വം എന്താണ്, മറ്റ് ഒരു കാര്യം ചോദിക്കുക, ഇങ്ങനെയുള്ളവരെ കാര്യങ്ങൾ ചോദിക്കുക, തൃത്വം എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവോ മനുഷ്യനോ പ്രവാചനോ ആയിക്കോട്ടെ, അതെന്തേ ചോദിക്കുന്നവന്റെ കാര്യം എന്താ, എന്തിനാണ് ഈ ചോദ്യം, ഈ ചോദ്യത്തെ പ്രതിരോധിച്ചേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഇനി ഇവർ പറയുന്നതാണ് കറക്റ്റെങ്കിൽ, കേമമായ മെച്ചമായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യണം. ആ ചർച്ചയ്ക്കുള്ള പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ട ഒരു പരിശീലനം ഉണ്ടാവില്ല. അപ്പോഴാണ് ദൈവം ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഉപയോഗിക്കുന്നത്, പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. മനസ്സിലായോ?
ഓക്കെ ബ്രദർ, എനിക്ക് കുറെ മനസ്സിലായി. സോ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ടേക്ക് അവേ എന്ന് പറയുന്നത് ദർ ഇസ് എ കോമൺ ത്രെഡ്. ആ കോമൺ ത്രെഡില് പേഴ്സൺ ഓഫ് ജീസസ് ഉണ്ട്, ജീസസ് ഇസ് ഗോഡ് എന്നുള്ള ബിലീഫ് ഉണ്ട്, ആൻഡ് നമ്മുടെ ധാർമ്മികതയുണ്ട്, പിന്നെ ബൈബിൾ ഉണ്ട്, ആൻഡ് ഇസ്ലാം ടീച്ചേഴ്സ് ദ ഓപ്പോസിറ്റ്. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ സ്ട്രോങ് ആയിട്ടുള്ള കോമൺ ത്രെഡ്സ് ഉണ്ടല്ലോ. ഐ മീൻ വെൻ യു ടേക്ക് എ സൈഡ്. Islam is trying to foster something like ella culture avaru ipo nammada naatile ipo ende prayam adine thaayeyumulla girlsum women ellavarum avaru avaru arabian style of dressing and arabian style of cooking arabian cuisine adayith culture oru same culture lekkana islam try cheyane but Christianity ഏത് കൾച്ചറിലാണോ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് നമ്മുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഇസ്ലാം ഫോസ്റ്റർ ചെയ്യണം, സെയിം കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. സോ ഞാൻ ഈ ബൈബിളിലെ ബാബേൽ ഗോപുരം അതിങ്ങനെ ചിലപ്പോൾ ഓർത്തു പോവും, എവിടെയോ വായിച്ചതാണോന്നും സംശയമുണ്ട്. അതായത് നമുക്കെല്ലാം ഒരു ലാംഗ്വേജായി, ഒരൊറ്റ പീപ്പിൾ ആയപ്പോ ദൈവം, എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ബൈബിളിൽ ദൈവം എന്തിനാണ് അതിനെ അതിനെ ഡിഫറെന്റ് ലാംഗ്വേജസ് ഒക്കെ ആക്കി തിരിച്ചത് എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഒരു അനാലജി ചിലപ്പോൾ തോന്നും, ഈ അറബിക് കൾച്ചറിന്റെയും അറബിക് ലാംഗ്വേജിന്റെയും ഒരു ഭയങ്കര ഇൻഫ്ലുവൻസും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന മുസ്ലിംസിന് ഒരു ഡിസ്റ്റിങ്ക്ട് കൾച്ചർ ഉണ്ടായിരുന്നു, ഒരു കേരള മുസ്ലിംസിന്. ഇപ്പൊ അത് മാറി ശരിക്കൊരു അറേബ്യൻ കൾച്ചർ പോലെ അവരുടെ ഒരു കൾച്ചറൽ എലമെന്റ്സ് മാറുന്നു. അങ്ങനെ വരുമ്പോ ഞാൻ ആ ചിന്തിച്ചതാണ് ഈ ഒരു ബാബേൽ ഗോപുരം, ആ ഒരു സിംഗിൾ ലാംഗ്വേജ് ആയിട്ട് എല്ലാവരും, അങ്ങനെ ഒരു ചിന്ത. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ ബ്രദർ ഒന്ന് ഷെയർ ചെയ്യോ, അല്ലെങ്കിൽ ദാറ്റ്സ് ഓൾ വാട്ട് ഐ ഹാവ് ടു സേ. ഈ പ്രത്യേക ടോപ്പിക്കിന് കീഴിൽ നമുക്കതിന് പരിമിതി ഉണ്ട്. ഞാൻ ഇതേ കാര്യം കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, ഈ ബാബിലോണിനെ കുറിച്ച്, ഈ ഇങ്ങനെ ഒരു കൾച്ചറൽ യൂണിഫോമിറ്റി ഉണ്ടാകുന്നതിനെ കുറിച്ച് തന്നെ അല്ല ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം പോലുമുണ്ട് ചിലത് പറയാനായിട്ട്. അടുത്തൊരു ഘട്ടത്തിൽ ഞങ്ങൾ ആ ഒരു കാര്യം കൂടി പറയേണ്ടി വരും. അതായത് ഇപ്പൊ ലെസ്ബിയനിസം പോലെ അല്ലെ ഗേയ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വീകാര്യത കിട്ടുന്നതും ഇത് വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന നിലയിലേക്ക് ചർച്ചകൾ പോകുന്നതും ബൈബിൾ പ്രവചനങ്ങളുടെ കൂടി ഒരു തെളിവാണ്. അങ്ങനെ പോകണം എന്നാണ് ബൈബിളിന്റെ വീക്ഷണം. സമൂഹം മൊത്തം ഇവരെ ഉൾക്കൊണ്ടൊരു വലിയ സ്വാധീനത അവർക്കുണ്ടാകേണ്ടതുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കാരണം വളരെ സിമ്പിളായിട്ട് പറയാം, നോഗയുടെ കാലം പോലെയാകും. അതുപോലെ തന്നെ പറയുന്നുണ്ട് മനുഷ്യപുത്രന്റെ വരവിന് മുമ്പ് ലോത്തിന്റെ കാലം പോലെയാകും. അപ്പൊ ലോത്തിന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നത് തിരിച്ചു വരയണമെന്നുള്ളത് ചരിത്രപരമായ ഒരു ആവശ്യകതയാണ്. അങ്ങനെ തന്നെ ബൈബിൾ അതിനെക്കുറിച്ച് പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട്. ബൈബിളിന്റെ ഏറ്റവും വലിയ വിശ്വസനീയത എന്ന് പറയുന്നത് തന്നെ അത് പറയുന്ന പ്രോഫസിയാണ്, അത് ഫുൾഫില്ലായ സംഭവമാണ്. അല്ല കേവലം ഒരു വേദാന്ത ചിന്തയോ തത്വചിന്തയോ കൊണ്ടല്ല നമ്മൾ ബൈബിളിന്റെ വക്താക്കളായിരിക്കുന്നത്, അത് പറഞ്ഞിട്ടുള്ള പ്രോഫസി. ആ പ്രോഫസിയുടെ ഫുൾഫിൽമെന്റ് ആണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെറുത്ത് നിൽക്കുമ്പോഴും ആവേശം കാട്ടുമ്പോഴും ഒക്കെ അതിനെ സമചിത്തതയോടെ നേരിടാൻ കഴിയുന്നത്. നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചാ കഴിഞ്ഞത്? ഇങ്ങനൊക്കെ ഒരു കാലം ഞാൻ 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ച വീഡിയോകൾ കിടപ്പുണ്ട്, ഇതേ കാര്യങ്ങൾ പ്രസംഗിച്ച വീഡിയോകൾ കിടപ്പുണ്ട്, ഇറാഖിനെ കുറിച്ച്, കുവൈറ്റിനെ കുറിച്ച്, ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ബൈബിളിന്റെ കൺസെപ്റ്റ്, ഇന്ന് വരുന്നുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ, അതെല്ലാം കാലോചിതമായിരിക്കണമെന്നില്ല. എന്റെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അതിലുണ്ട്, തള്ളിക്കളയേണ്ടവയുണ്ടായേക്കാം. പക്ഷെ അതൊക്കെ ഒരല്പം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ 10 കൊല്ലം വേണ്ടിയിട്ടൂടെ നോക്കണം, 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ചിട്ട കാര്യങ്ങൾ പലതും ഇപ്പൊ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടല്ല, അത് ബൈബിളിന്റെ പ്രൂഫോടുകൂടി പറഞ്ഞതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു കാലം, ഒരു ബാബിലോണിയനിസത്തിന്റെ തിരിച്ചുവരവ് ഉണ്ടാകണമെന്നും അവിടെ നിന്ന് വീണ്ടും ഒരു കലാമിറ്റി പൊട്ടിപ്പുറപ്പെടേണ്ടതുണ്ടെന്നും ഒക്കെയുള്ള നിരീക്ഷണം വ്യക്തമായി കിടപ്പുണ്ട്. പരിമിത സമയം കൊണ്ട് അത് പറയാൻ നമുക്ക് കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഏതായാലും നമുക്ക് ചർച്ച ക്രമീകൃതമായിട്ട് വരുമ്പോൾ ബാക്കിയിലേക്ക് കിടക്കാം. ഓക്കെ ബ്രദർ, താങ്ക് യു. എനിക്ക് ഒരു ചോദ്യം അനിൽ പാസ്റ്ററിനോടാണ് ചോദിക്കാനുള്ളത്. മുമ്പ് ആശ ബ്രദറും ആശിഷ് ബ്രദറും പറഞ്ഞതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം ഒരു വ്യക്തി ഇന്റർസെക്സ് ആയിട്ടല്ല എങ്കിൽ അവരുടെ ശരീരത്തിൽ അപ്രകാരമുള്ള പ്രോബ്ലംസ് മൂലം ജനിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തീയമായ മൂല്യങ്ങൾ അനുസരിച്ച് ക്രിസ്തീയ ഭക്തിയോടെ ജീവിക്കുകയാണെങ്കിൽ
അവർക്ക് ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെന്തക്കോസ് സഭ, ഞാനൊരു പെന്തക്കോസ് വിശ്വാസിയാണ്, അപ്പം പെന്തക്കോസ് സഭ ദൈവവചന അടിസ്ഥാനത്തിൽ അതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഒന്നുകൂടെ ഒന്ന് പറയാം, എനിക്ക് ലാസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ല. ഈ ആര് തമ്മിലുള്ള വിവാഹത്തിന്? ഒരു മെയിൽ ഫീമെയിൽ അല്ല, ഇന്റർസെക്സ് എന്ന് പറഞ്ഞു. ഇപ്പൊ ആശർ ബ്രദറും ആശിഷ് ബ്രദറും ഒക്കെ പറഞ്ഞ സമയത്ത് പറയുകയുണ്ടായി, ഒരു വ്യക്തി അവരുടെ സെക്ഷൽ ഓർഗൻസ്, ഇപ്പം ഫീമെയിൽ ഒരു വ്യക്തിയിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് വരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണല്ലോ ഈ ഇന്റർസെക്സ് എന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ക്രിസ്തീയമായ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഒരു ക്രിസ്തീയ സഭയിൽ പ്രത്യേകിച്ച് ഒരു പെന്തക്കോസ് സഭയിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്കൊരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരു ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ ഒരു ആഗ്രഹം വരുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും സഭ കൈകാര്യം ചെയ്യുന്നത് വചനാടിസ്ഥാനത്തിൽ? അത് ആശയർ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ആശയർ ഒന്ന് പൂരിപ്പിച്ചാൽ അതിന്റെ തിയോളജിക്കൽ ബേസ് ഞാൻ പറയാം. ആശയറോ ആശിഷോ ഒന്ന് കൂട്ടിച്ചേർത്താട്ടെ. അല്ല, ഇന്റർസെക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ വളരെ റെയർ ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആരെങ്കിലും ഒന്ന് ബാക്ക് ചാനൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംതിങ് അറൌണ്ട് 0.01 to 0.05% ഇങ്ങനത്തെ ബേർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡിഫെക്റ്റ് ആണ് ഈ ഇന്റർസെക്സ്, അതൊരു ഡിഫെക്റ്റ് ആണ്, അത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അതല്ല ട്രാൻസ്ജെൻഡറും, നമ്മൾ നേരത്തെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ട്രാൻസ്ജെൻഡർ അല്ല ഇന്റർസെക്സ്. മത്തായി സുവിശേഷം, എനിക്ക് തോന്നുന്നു മത്തായി സുവിശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19:10 19:10 or 12 നമ്മൾ വായിക്കുന്നുണ്ട്. യെസ്, ദേർ ആർ പീപ്പിൾ ഹു ആർ ബോൺ ദാറ്റ് വേ, റൈറ്റ്? അങ്ങനെ ജനിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇന്നത്തെ നമ്മുടെ മെഡിക്കൽ ഇതിൽ, നമ്മുടെ നേരത്തെ ഡോക്ടറായ തന്നെ ജോയൽ ബ്രദറും അപ്പൊ സംസാരിച്ചായിരുന്നു, പിന്നെ ജാക്കി സിസ്റ്ററും സംസാരിച്ചായിരുന്നു, ഈ ജെനിറ്റീലിയയിലുള്ള ആംബിഗ്യൂട്ടിയെ പറ്റിയൊക്കെ. അതിന് മെഡിക്കൽ രീതി തന്നെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് ജനിക്കുമ്പോൾ തന്നെ അത് ഫിക്സ് ആകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ റെയർ ആണ് ഇത് ഫിക്സ് ആക്കുന്നതാണ്. അപ്പൊ അവരുടെ എന്താ പറയുന്നത്, ഡിസ്ഫോർമിറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്, അവരുടെ ജെനിറ്റീരിയയിലുള്ള ആംബിഗ്യൂട്ടി എന്താണെങ്കിലും അത് ഫിക്സ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ക്യാൻ ബി റേസ്ഡ് ആസ് എ നോർമൽ, യുനോ, അവരുടെ ബയോളജിക്കൽ സെക്സിന്റെ പ്രശ്നങ്ങൾ ഫിക്സ് ആക്കിയാൽ ദി ക്യാൻ ബി റേസ്ഡ് ആസ് എ നോർമൽ ജെൻഡർ. അങ്ങനത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും യുനോ ഒഴിവാക്കാൻ പറ്റും. പിന്നെ തീരെ ഐ തിങ്ക് ഇഫ് ദർ ആർ സം ഇറിവേഴ്സിബിൾ, ഇന്ത്യ മെഡിക്കൽ സൈഡ് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നവരോടുണ്ട്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദ പേഴ്സൺ ക്യാൻ സ്റ്റിൽ എൻറ്റർ ഇൻ ടു എ മാരേജ്, ബിക്കോസ് യുനോ മാരേജ് ഡിമാൻഡ് ചെയ്യുന്ന നീഡ്സ് ആ പേഴ്സണ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ വിഷയങ്ങൾ, അങ്ങനത്തെ ഒരു യുനോ ബോഡിലി വിഷയങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഒരു ഫാമിലി അവർക്ക് നയിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് ദി സയൻസ് സൈഡ് ഓഫ് ഇറ്റ്. പാസ്റ്ററിന്റെ തിയോളജിക്കൽ വശം പറയാം. തീർച്ചയായിട്ടും അതിനെ അനുബന്ധിച്ച് തന്നെയാണ് ദൈവശാസ്ത്ര വിഷയം കിടക്കുന്നത്. അത്തരം ഒരു വിവാഹം, അതായത് പർപ്പസ്ഫുള്ളി അല്ലാതെ, അതായത് ദൈവം കറക്റ്റ് അനുഗ്രഹം പോലെയാണ് ഫാമിലി ലൈഫിനെ കാണുന്നത്, അതൊരു ചടങ്ങൊന്നുമല്ല, മറിച്ച് സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിക്കേണ്ടതിന്, അതായത് തലമുറകൾ നിലനിൽക്കേണ്ടതിന്, വളരെ ഒരു സമൂഹം നിലനിൽക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ളതാണ് വിവാഹം. ഒരു പാർട്ണർ കൂടിയാണ്, എല്ലാ വിധത്തിലുമുണ്ട്, തക്ക തുണയാണ്. ആഡം ഈ അവന്മാരുടെ വിവാഹം മുതൽ അതിൻ്റെ കൃത്യതയാർന്ന ഒരു രീതി നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. വിഭിന്നമായതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യം കിടക്കുന്നത്, അത്തരമൊരാളിനെ അവഗണിക്കല്ല ചെയ്യുന്നത്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ ചർച്ച ഒരിക്കലും വിലക്കിയിട്ടില്ല. അവരുടെ സ്വാതന്ത്ര്യവും, അതായത് ഈ ഇപ്പോൾ പലരും സംസാരിക്കുമ്പോൾ അവർ ഇതുപോലെ ലെജിസ്ലേറ്റ് ചെയ്ത ഒരു രാജ്യത്ത് കഴിയുന്നു, ഞാനത് അംഗീകരിക്കുന്നു, നമ്മൾ ഏതാണ്ട് ലെജിസ്ലേറ്റ് ചെയ്യാതെ ഒരു വിശ്വാസിയാണ് കൊണ്ടുവന്നത്. നമ്മുടെ വിശ്വാസം ഇതേ രൂപത്തിൽ കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അവർക്കുള്ള സ്വാതന്ത്ര്യം പോലെ നമുക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇതിപ്പോ പറഞ്ഞു വരുന്നത് അവർക്ക് ആ രൂപത്തിൽ വന്ന് ഇവിടെ തുടരണം, ആ രൂപത്തിൽ തുടരാൻ സഭയുടെ നിയമങ്ങളും നിബന്ധനകളും ദൈവശാസ്ത്രപരമായ ഓർഡറുകളും എല്ലാം നമ്മൾ അഴിച്ചു പണിയണം, അഴിച്ചു പണിതിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ കഴിയില്ല ഒരിക്കലും. അവരുടെ ചിന്തകൾ അവരഴിച്ചു പണിതിട്ട് ഇതുപോലെ ആക്കണമെന്ന് നമ്മളും ആവശ്യപ്പെടുന്നില്ല. അത് രണ്ടും രണ്ടാണ്. അപ്പൊ താങ്കൾ ചോദിച്ചതിലേക്ക് നേരെ വന്നാൽ, ഇവരുടെ ആ പ്രശ്നങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങളോട് സഹതാപമുണ്ട്, പ്രാർത്ഥനാപരമായ അതീവനമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ചികിത്സയുണ്ട്. അതിലൂടെ അവർക്ക് ദൈവം കൊടുത്ത അസ്തിത്വത്തിൽ തന്നെ തുടർന്നിട്ട് അതേ നിലയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ വിവാഹം ഔദ്യോഗികമായി ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതാണ് നമുക്കുള്ള
സവിശേഷത, പരിമിതി എന്ന് പറയാൻ പറ്റില്ല, നമുക്കുള്ള സവിശേഷത. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് തന്നെ. അതായത് ഈ ഒരു കൺവേർഷൻ തെറാപ്പി എന്ന് പറയുന്ന എന്തോ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു, ടു മേക്ക് ഗേസ് ബാക്ക് ഇൻ ടു സിസ്ജെൻഡർ അങ്ങനെ. അപ്പോ അപ്പൊ അത് ഭയങ്കര ഈവൾ ആണ്. എന്നിട്ട് ആ കൺവേർഷൻ തെറാപ്പി അണ്ടർഗോ ചെയ്തിട്ടുള്ളവർ അതിനെതിരെ ആക്ടിവിസ്റ്റുകൾ ഉണ്ട്. അപ്പോ നമ്മള് ഇത് ലൈക്ക് നമ്മൾ ബിലീവ് ചെയ്യുന്നു ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്, പക്ഷെ ഇതൊരു ഡിഫെക്ട് ആണ്. പക്ഷെ ഡിഫെക്ട് എന്ന് പറയുമ്പോ തന്നെ അവര് വളരെ ഒഫൻഡഡ് ആവും, വൺ തിങ്. പിന്നെ അവര് പറയണ നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ അവസ്ഥ, എന്നിട്ട് വെറുതെ ഞങ്ങളെ കൊറേ സൈക്കോളജിക്കൽ ഇതും കൗൺസിലിങ്ങും കുറെ ഹോർമോൺ ട്രീറ്റ്മെന്റും ആൻഡ് വി ആർ സഫറിങ് ത്രൂ ഇറ്റ്, അത് ഭയങ്കര ടോർച്ചറാണ്. അല്ലാതെ ഞങ്ങള് ജെനുവിൻലി ഞങ്ങള് ഗേ ആണ്, ഞങ്ങളെ തിരിച്ച് സിസ് ആക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ആക്ടിവിസം ഒക്കെ ഉണ്ടല്ലോ. അതിപ്പോ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് അതിന് വേണ്ടി വാദിക്കണവര് ഒരു പക്ഷെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ മാത്രം എന്തോ ഒരു പഴയ കാലത്ത് ജീവിക്കണ ഒരാള് പോലെ ആവും ഇങ്ങനെ ഒരു ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോ. അപ്പോ വളരെ ക്രിസ്പായിട്ട് നമുക്ക് അതിനോട് അറ്റ്ലീസ്റ്റ് ഒരു എന്താ സ്റ്റാൻഡ് എടുക്കാം എന്ന് ഒരു ഡൗട്ട്. ആശ്വര പറഞ്ഞോളൂ, ആശ്വര ആശിച്ചോ ആർക്കെല്ലാം പ്രതി. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐ മീൻ സി, അവരുടെ ഫീലിങ്സ് ജെനുവിൻ അല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അവരുടെ ഫീലിങ്സ് ജെനുവിൻ തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജെനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് ആണോ യുനോ ഈസ് ഇറ്റ് പ്ലീസിങ് ഗോഡ്? ഇപ്പം ഉദാഹരണത്തിന് ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതായത് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു മാരേജിൽ ഉള്ള ഒരു ആൾക്ക്, യുനോ അദ്ദേഹത്തിന് മാരേജ് ഔട്ട്സൈഡ്, അതായത് അദ്ദേഹത്തിന്റെ വിവാഹ മാരിറ്റൽ ബോണ്ടിന് ഔട്ട്സൈഡ് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ആ ഫീലിങ്സ് ജെനുവിൻ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഫീലിങ്സ് ജെനുവിൻ ആണ്, പക്ഷെ പുള്ളി ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഒഫ്കോഴ്സ് ഈ പറയുന്ന യുനോ സൈക്കോളജിക്കൽ തെറാപ്പിക്കും അതിൻ്റെതായ പരിമിതികളൊക്കെ കാണും. ബട്ട് ഫ്രം എ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്, ക്ലിയർ ആയിട്ടും ക്രൈസ്റ്റ് ക്യാൻ സേവ് ദാറ്റ് പേഴ്സൺ, ആ ഒരു മനുഷ്യനെ ക്രിസ്തുവിന് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം പിൽഗ്രിമിന് വേണമെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം, ജാക്കി ഹിൽ പെരി. ജാക്കി ഹിൽ പെരി, അവരൊരു ലെസ്ബിയൻ ആയിരുന്നു. ആ ലെസ്ബിയൻ ആയിരുന്ന സമയത്താണ് യുനോ അവര് യുനോ യുനോ ക്രൈസ്റ്റിലേക്ക് വന്നത്, യുനോ ക്രിസ്ത്യനായി തീർന്നതും, അവര് ചർച്ചിൽ പോകാൻ യുനോ തുടങ്ങിയതും. ആക്ച്വലി അവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ചർച്ച് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ കർത്താവിലേക്ക് നയിക്കാൻ യുനോ വി ഹാവ് ടു ബി ഓപ്പൺ. ആൻഡ് അങ്ങനെ അവര് ചർച്ചിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴൊന്നും അവരുടെ ഉള്ളിലുള്ള ഫീലിംഗ് മാറിയിട്ടില്ല. ഉള്ളിലുള്ള ഫീലിംഗ് വാസ് ഓൾവേസ് ടുവേർഡ്സ് വുമൺ, ഷീ വാസ് എ വുമൺ, ഷീ ഓൾവേസ് ഹാഡ് ഫീലിംഗ്സ് ടുവേർഡ്സ് വുമൺ. ബട്ട് തിങ് ഇസ് ദാറ്റ് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് വാസ് എ സിൻ. അതായത് ഒരു ക്രിസ്ത്യൻ പെർസ്പെക്ടീവിൽ അവരൊരു ക്രിസ്ത്യാനിയായ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത്, ഞാൻ എന്റെ although my and the flesh ingen anengilum what I am thinking is always a sin. So for 2 years, adayathu for 2 varshatheku, adayathu rakshikappettu kaniṭu 2 varsha kaniṭum, the feeling was there. She always you know constantly prayed about it, and finally ivarude testimony is there on YouTube. Finally she fell in love with a person, a man from who was also a Christian, adayathu a Christian ayirunnal, and finally they got married. And you must listen to her, avarde testimony, avare you know, and how she defines, adayad avarde a movement, a moment undallo when she actually fell in love with that person and they got into that holy marriage, adayad a covenant parne avara marriage like kerunnadum, you know, aa oru saakshi avaru parayunnund. So that is the time that she understood that oru therapikkum onninum avare maattan pattathilla, kristuvinte work maatrame avare maattan pattathullu. ഇതുപോലെ തന്നെയാണ് സാം അലംബെരി. സോ ഹിസ് ടെസ്റ്റിമണി ഈസ് ഓൾസോ ദേർ. ഹി ഈസ് ഓൾസോ എ ഗേ മാൻ, അതായത് ഒരു ഗേ മനുഷ്യനായിരുന്നു, രക്ഷിക്കപ്പെട്ടു അദ്ദേഹം. യുനോ ഇഫ് നൗ ഹീസ് എ ക്രിസ്ത്യൻ, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, ബട്ട് ഹി ടോക്സ് അബൌട്ട് ഈ ഫീലിംഗിന്റെ കാര്യമൊക്കെ. ചർച്ചിന് വെളിയിലുള്ള ആൾ ആരുടെ കൂടെ കിടക്കുന്നു, ആരുടെ കൂടെ യുനോ അദ്ദേഹത്തിന്റെ ജീവിതം പങ്കുവെക്കുന്നു, ദാറ്റ് ഇസ് എ സെക്കൻഡറി ക്വസ്റ്റ്യൻ. അവർക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരാൾ ഒരു ക്രിസ്ത്യൻ ആകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓൺലി നമ്മുടെ, അതായത് ഇതൊരു ഗേ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നതല്ല, യുനോ ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാലും എന്നെ യുനോ ട്രാൻസ്ഫോം ചെയ്യുന്ന പവർ, എന്നെ സിന്നിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്യുന്ന പവർ, അതിപ്പം
ഏത് സിന്നായാലും അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന പവർ എന്നിൽ നിന്ന് വരുന്നതല്ല, അത് ക്രിസ്തുവിൽ നിന്ന് വരുന്നത്. ദാറ്റ് കംസ് ഫ്രം ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന്റെ വർക്കാണ് എന്നിൽ നടക്കുന്നത്. സെയിം തിങ് ഹാപ്പൻസ് വിത്ത് ദം ഓൾസോ. ഞാൻ ദം ഓൾസോ എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റിമണീസ് ആർ ദെയർ ഓൺ യൂട്യൂബ്. എന്നെ നിങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കണ്ട, അവരുടെ തന്നെ ടെസ്റ്റിമണികൾ വായിച്ച ഈ ജാക്കി ഹിൽ പെരിയുടെ ബുക്ക് കൊണ്ട് ഗുഡ് ഗോഡ് ഗേ ഗേൾ ഓർ ഇസ് ഇറ്റ് ഗേ ഗേൾ ഗുഡ് ഗോഡ്, യുനോ ഐ ഡോണ്ട് റിമെമ്പർ ദി എക്സാക്ട് ഫ്രേസ് എങ്ങനെയാണ്, ഐ ബിലീവ് ഇറ്റ്സ് ഗുഡ് ഗോഡ് ഗേ ഗേൾ, അത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. സോ ഒരു ചുരുക്കത്തിൽ ഒരു മറുപടി പറയുവാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് സി വി ആർ നോട്ട്, നമ്മൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങളുടെ ഫീലിംഗ്സ് ജെനുവിൻ അല്ല, നിങ്ങളുടെ ഫീലിംഗ്സ് ജെനുവിനാ. യു ക്യാൻ ലീവ് ഹൗഎവർ യു വാണ്ട്, ബട്ട് വെൻ യു ഫൈൻഡ് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഹാസ് ദ പവർ ടു ട്രാൻസ്ഫോം യു, ആൻഡ് ക്രൈസ്റ്റ് ഹാസ് ദ പവർ ടു ഗിവ് യു റിയൽ, അതായത് നോട്ട് യു നോ ഫോൾസ് റൊമാൻസസ്. ഇൻ ക്രൈസ്റ്റ് യു വിൽ ഫൈൻഡ് ട്രൂ ലവ്, ആൻഡ് ട്രൂ ലവ് യു വിൽ ഓൺലി ഫൈൻഡ് ഇൻ ക്രൈസ്റ്റ്. ട്രൂ ലവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ്, യു നോ, ബിക്കോസ് ഗോഡ് ഈസ് ലവ്, ആൻഡ് ഹി വിൽ ട്രാൻസ്ഫോം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഫീലിങ്സും എല്ലാ യുനോ ബലഹീനതകളെയും ഹി ഹാസ് ദ പവർ ടു ട്രാൻസ്ഫോം. ഓക്കേ, താങ്ക് യു സോ മച്ച്, ഇറ്റ്സ് പ്രിറ്റി ക്ലിയർ. ഞാൻ ഈ ടെസ്റ്റിമണീസ് എല്ലാം ഐ ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു പോയിന്റ് ഇവിടെ പറയണേ, കാരണം ഇവിടെ പല ആൾക്കാരും പിൽഗ്രിം അല്ല, ഇതിന് മുൻപൊക്കെ സംസാരിച്ചപ്പോഴും പല ആൾക്കാരും ഇങ്ങനെ ഒരു 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 സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ പറഞ്ഞായിരുന്നു ഇതൊരു മതപരമായ ഒരു വിഷയമാണ്, യുനോ എസ്പെഷ്യലി വെൻ യു ടോക്ക് അബൌട്ട് ലെസ്ബിയനിസം ആൻഡ് ഓൾ. അല്ല, തീർച്ചയായിട്ടും അല്ല, കാരണം ഇതിന് ഇതിന് മാരേജിന്റെ സാങ്ക്ടിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സംസാരിക്കുന്നത് ഇന്ന് ഇവൻ അക്കാഡമിക് തലത്തിൽ സംസാരിക്കുന്നവരെല്ലാം റിലീജിയസ് ആൾക്കാരൊന്നും അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഇത് പണ്ട് നമ്മൾ ജസ്റ്റ് അറ്റൻസ് ഫെൻസ് എന്നൊക്കെ പറയും, നെവർ ടേക്ക് എ ഫെൻസ് ഡൗൺ അൺടിൽ യു നോ ദ റീസൺ വൈ ഇറ്റ് വാസ് പുട്ട് അപ്പ്. അപ്പോൾ ഈ മാരേജിനെ പറ്റി പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ സെക്ഷുവൽ ഇന്റർകോഴ്സിനെ പറ്റി പറയുമ്പോഴത്തേന് യു ഹാവ് ടു സേ ദാറ്റ് നോർമൽ അല്ലെങ്കിൽ യുനോ വാസ്റ്റ് മെജോറിറ്റി നോർമൽസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൈൻഡ്നെസ് അന്ധത എന്ന് പറയുന്നത് നോർമൽസി അല്ല, ഇറ്റ്സ് എ ഡീവിയേഷൻ ഫ്രം ദ നോം. നോർമലി ഇറ്റ്സ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൻ. അത് മാത്രമല്ല, മനുഷ്യനും സ്ത്രീയും തമ്മിൽ ഒരു ഇമോഷണൽ കോംപ്ലിമെന്റാരിനെസ് മാത്രമല്ല ഉള്ളത്, ഒരു ഫിസിക്കൽ കോംപ്ലിമെന്റാരിനെസും ഉണ്ട്. ഫിസിക്കൽ കോംപ്ലിമെന്റാരിനെസ് ഇപ്പം ഒരു സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴത്തേനോ അതിന് വേണ്ടിയ ഡിസൈനും സ്ട്രക്ചറും യുനോ ഹെട്രോ സെക്ഷുവാലിറ്റിക്കകത്ത് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അവിടെ നമ്മൾ മെയിനായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഇത് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു വിരോധാഭാസം ഉണ്ട്, ലെഫ്റ്റിസ്റ്റ് എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റ് കൾച്ചറൽ മാർക്സിസത്തിനാണ് ഇങ്ങനത്തെ വ്യൂസ് വരുന്നത്. പക്ഷെ അവർ എൻവയറമെന്റലിസം പറയും, എൻവയറമെന്റലിസം പറയുമ്പോഴത്തേന് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പെക്ട് നേച്ചർ, നേച്ചറിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം, നാച്ചുറൽ ലോസിനെ റെസ്പെക്ട് ചെയ്യാം, നേച്ചറിന്റെ യുനോ പ്രകൃതിയുടെ സ്ട്രക്ചറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ ആ സെയിം ആർഗ്യുമെന്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്, നേച്ചറിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോഴത്തേന് സെക്ഷുവൽ ഇന്റർകോഴ്സ് ഇസ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൻ. പിന്നെ ആശിഷ് പറഞ്ഞ പേരുകളുടെ കൂടെ തന്നെ ഞാൻ ഒരു പേരും കൂടെ പറയാം, കാരണം ഞാൻ അവിടെ ലെക്ചേഴ്സ് കേട്ടിട്ടുണ്ട്. റൊസാരിയ ബട്ടർഫീൽഡ്, സ്പെല്ലിംഗ് പറയാം, ROSARIA ബട്ടർഫീൽഡ്, BUTTERFIELD. ക്ലിയർ അല്ലെങ്കിൽ ബാക്ക് ചാനലിൽ ചോദിക്കാം. റൊസാരിയ ബട്ടർഫീൽഡ് ഇംഗ്ലീഷ് സിറാക്യൂസ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്ന സ്ത്രീയാണ്. എൻ്റെ 10-12 വർഷം ഷീ വാസ് എ ലെസ്ബിയൻ, പക്ഷെ അതിൽ കഴിഞ്ഞിട്ട് നൗ ഷീ ഈസ് മാരീഡ് ടു എ പാസ്റ്റർ, കംപ്ലീറ്റ്ലി ഷീ ചേഞ്ച്ഡ്. പുള്ളിക്കാരത്തി പറയുന്നത് ക്രൈസ്റ്റ് ആണ് എന്നെ സേവ് ചെയ്ത്. അപ്പം കൺവേർഷൻ തെറാപ്പിയുടെ കാര്യം ചോദിച്ചതുകൊണ്ട് പുള്ളിക്കാരത്തി ലെക്ചേഴ്സിൽ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, കൺവേർഷൻ തെറാപ്പി ഒന്നും അല്ല, ഇറ്റ് ഹാസ് ടു ബി ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് യുനോ ഹു ലിബറേറ്റഡ് മീ, ക്രിസ്തുവാണ് യുനോ, ആൻഡ് ക്രൈസ്റ്റ് ആണ്, ക്രൈസ്റ്റ് മാത്രമേ ലിബറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം യുനോ പാപിനിയായ സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അവിടേക്ക് കൊണ്ടുവന്നിട്ട് കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴത്തേന് കർത്താവ് ഇസ് നോട്ട് ഓൺലി സേവ്സ് ഹർ ബട്ട് ഓൾസോ ഈ ലിബറേറ്റ്സ് ഹർ ഫ്രം എ പാസ്റ്റ് ആൻഡ് സെൻസർ അവേ. അതിനെപ്പറ്റി സ്വയം ഒരു യുക്തിവാദി എന്നൊക്കെ പറയുന്ന ആൾക്കാർ നാട്ടിൽ, ഇപ്പം നമ്മുടെ സൺ എടമുറകൊക്കെ ആ ഒരു വാക്യത്തെ പറ്റി എടുത്തിട്ട് ഇന്നത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതിന് ഞാനിങ്ങനെ അറിഞ്ഞു. അവിടെ കർത്താവ് പറഞ്ഞത് പാപം ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിഞ്ഞോളാൻ, അതായത് സ്ത്രീകൾക്കെതിരായിട്ടാണ് ബൈബിൾ പറയുന്നത്. അത് എന്ത് വിരോധാഭാസം, അത് എന്ത് യുനോ ഐ മീൻ ഇറ്റ്സ് റിയലി നോൺ സെൻസിക്കൽ. കാരണം നോട്ട് ഈവൻ ഏതീസ്റ്റ് ഹിസ്റ്റോറിയൻസ് വിൽ സേ സംതിങ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എ ഹൈ സ്റ്റാൻഡേർഡ്. അപ്പം ക്രൈസ്റ്റ് തീർച്ചയായിട്ടും ലിബറേറ്റ് ചെയ്യാൻ പറ്റും ഏതൊരു മനുഷ്യന്റെ പാസ്റ്റിന്റെയും ഈവൻ സെക്ഷുവൽ ബിഹേവിയർ, വാട്ട് എവർ ഇറ്റ് ഇസ്, എ ട്രൂ ഇന്ററാക്ഷൻ വിത്ത് ക്രൈസ്റ്റ് ക്യാൻ ചേഞ്ച് ദാറ്റ്, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. താങ്ക് യു.
Thank you so much. Especially this nature. They want everything to be nature thing. And now, idinte matram avare nature actual nature accept illa. So that is also a very good point. And I'll check out this Rosario Butterfield as well. Thank you so much. Joy also wanted to say something. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ് ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്തത്. യു ആർ മൈ ഓൾ ഇൻ ഓൾ പറഞ്ഞൊരു ഫേമസ് ഇംഗ്ലീഷ് പാട്ട് എല്ലാരും കേട്ട് കാണും. ആ പാട്ട് എഴുതിയത് ഡെന്നിസ് ജെർമേഗൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഗേ ആയിരുന്നു, പക്ഷെ ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കി. അദ്ദേഹം ഗോട്ട് മാരിഡ് ആൻഡ് ഹി ഹാസ് ചിൽഡ്രൻ. And you know, that's a bondage actually. I call it a bondage. Oru bondage aanu ee aalkare ee level suppress cheyidirikkunnu. We are not supposed to act with our feelings, you know we are supposed to act with what God says. So adu mathramana ende oru point. Thank you. Adhegathe testimony nokkiyal kaanam YouTube il. RJ endu bling cheyidu. Shabin anisha Shabin samsarichirunno. Shabin kelkunnilla. RJ samsarichu. ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോയ ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുമെങ്കിൽ അയാളെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഒരു ദിവസം നമുക്ക് ഇവിടെ തന്നെ ഒരു മീറ്റിംഗ് നടത്താം. പുള്ളി തിരിച്ചു വന്നിട്ട് മാരീഡൊക്കെ ചെയ്ത് കുട്ടികളുണ്ട്. പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ദ വെൻ ത്രൂ ലോട്ട് ഓഫ് തെറാപ്പീസ് ആൻഡ് എവറിഥിങ്. പക്ഷേ കർത്താവ് ഒരു സമയത്ത് മനസ്സിലാക്കി ആ റിലേഷൻഷിപ്പിൽ വളർന്ന് വെൻ ക്രൈസ്റ്റ് ട്രാൻസ്ഫോംഡ് ഹിം, മനസ്സിലായോ? ആ ഒരു അങ്ങനെ കർത്താവിൽ വന്ന് പുതിയ സൃഷ്ടിയാകുന്നു പറഞ്ഞ ഒരു അതിനൊരു എന്താ പറയുന്ന അതിനൊരു ടെസ്റ്റിമണിയാണ് പുള്ളി. പുള്ളി അങ്ങനെ വന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നിന്നെല്ലാം മാറിയത്. അതിനു മുന്നേ അങ്ങേരുണ്ടായിരുന്ന ഫീലിങ്സ് ഒക്കെ ജെന്യുവൻ ആയിരുന്നു. ഒത്തിരി ശ്രമിച്ചിരുന്നു അങ്ങേർക്ക് മാറണം എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങേര് രക്ഷിക്കപ്പെടുന്നത്. ആ സമയത്ത് ദൈവത്തിൽ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ പേര് ജോൺ എന്നാണ്. എനിക്ക് പറ്റുമെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ ചോദിക്കാം, ഇവിടെ വന്ന് സംസാരിക്കാം. കാരണം ഇറ്റ്സ് എ പവർഫുൾ ടെസ്റ്റിമണി. ഈ പറയുന്ന ഒത്തിരി ആൾക്കാർ എങ്ങനെ പുള്ളിയുടെ അനുഭവങ്ങളൊക്കെ ഇറ്റ്സ് മനസ്സിലായി. നമുക്കത് കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എത്ര ജെനുവിനിറ്റി, ഹൗ ദേ ഗോൺ ത്രൂ. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ജെനുവിനായിട്ടൊരു വ്യക്തിക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഇതൊരു ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഓൾ ഓവർ വെസ്റ്റേൺ കൺട്രീസ്. അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് ജെനുവിൻ ആയിട്ട് മാറാൻ ശ്രമിക്കുന്നവർ ക്രിസ്തുവിൽ വന്നിട്ട് മാറിയത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ വെനെവർ യു ടേൺ ടു ക്രൈസ്റ്റ് ക്യാൻ ട്രാൻസ്ഫോം യു. ഐ ഞാൻ കണ്ടതാണ് കുറെ ടെസ്റ്റിമണീസ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉള്ളവരൊക്കെ ഉണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ആഡ് ഓൺ. താങ്ക് യു. It was very informative. Hello? കണക്ഷൻ വിട്ടു. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു ചർച്ച വന്നു, അത് വേറൊന്നുമില്ല, പാപമൊഴിയ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു. അപ്പോൾ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഒരു സഹോദരൻ ചോദിച്ച ചോദ്യമാണ്, യേശു നമ്മുടെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. സാക്ഷാലുള്ള രോഗം സിന്നാണല്ലോ. അപ്പോൾ ഈ പാപത്തിൻ്റെ പരീക്ഷണം യേശുവിലുണ്ടായോ? പാപത്തിൻ്റെ പരീക്ഷണം ഉണ്ടായോ? അപ്പോൾ ഇത് ടെംപ്റ്റേഷനാണോ ടെസ്റ്റാണോ? ഒരു ചോദ്യമായിരുന്നു. പ്രലോഭനമാണോ പരിശോധനയാണോ? എന്താണ് സംഭവിച്ചത്? അങ്ങനെയെങ്കിലൊരു വലിയ ചോദ്യം, മനുഷ്യരാശി ഏറെ തെറ്റിപ്പോകുന്ന ഒരു മേഖലയുണ്ടല്ലോ, അതവൻ്റെ ലൈംഗിക ചോദനകളുടെ തെറ്റായ ഉപയോഗമാണ്. അതൊരു പാപമാണല്ലോ. ഈ പാപപ്രവണത യേശു ക്രിസ്തുവിൽ ഉണ്ടായോ? ലൈംഗികമായൊരു ചോദന നേരെ ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായോ? അതുവഴി യേശുവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു? ഇതാണ് ചോദ്യം.
ഞാൻ തീർത്തും ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. ഇല്ല എന്ന് പറയാനുള്ള കാരണം പൊതുവിൽ ഒരു ഗുണചെയ്യിപ്പോ പറയുന്നതിൽ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ട്. മനുഷ്യർ പലപ്പോഴും ധരിച്ചിട്ടുള്ള, തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിൽ ലൈംഗികതയുടെ അനിവാര്യതയും അത് നിമിത്തമുള്ള പരീക്ഷണങ്ങളും വലിയ കാര്യം തന്നെയാണ്. യുവങ്ങൾ ആണെന്ന് തോന്നുന്നു അതേക്കുറിച്ച് പറഞ്ഞത്, എന്നെക്കാൾ നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏതായാലും അത് ഫ്രോയിഡ് ആണോന്നും അറിയില്ല. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സത്യമാണ്, മനുഷ്യരാശിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിമിത്തം അതിൻ്റെ തെറ്റായ പ്രയോഗം മൂലം ഒത്തിരി വിപത്തുകൾ സംഭവിച്ചതും ഒക്കെ, യുദ്ധങ്ങൾ പോലും ഇതിനെ ആധാരമാക്കി നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ഇങ്ങനെ ടെൻഡ് ചെയ്യപ്പെട്ടോ? ഇതാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യത്തെ ഞാൻ നന്നായിട്ട് തന്നെ വിശകലനം ചെയ്യാൻ ദൈവം വഴിയൊരുക്കി. അതിവിടെയും പ്രയോജനപ്പെടും. അതെനിക്ക് മുമ്പേ സംസാരിച്ച ഡോക്ടർ ജോയൽ ആണെങ്കിലും ആർ ജെ പറഞ്ഞതാണെങ്കിലും അത് അനുബന്ധം തന്നെയാണ്. ആഷീറും ആശിഷും പറഞ്ഞതും അതേ കാര്യങ്ങളാണ്. എന്തെന്നാൽ ഈ നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ചാണ് നമുക്ക് ഓരോ വസ്തുക്കളോട് താല്പര്യം വരുന്നത്. കൊച്ചുകുട്ടിയായിരിക്കെ നമുക്ക് എന്തിനോടാണ് താല്പര്യം? ഒരു മിഠായി കഴിക്കുന്നതിനോടാണ്. പക്ഷെ ഇന്ന് എനിക്ക് ആ ടെംപ്ടേഷൻ ഇല്ല, കാരണം എൻ്റെ അടുത്ത് അത് കൊണ്ടുവന്നാൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. സ്വീറ്റ്സ് കുട്ടികൾ കൊണ്ടുതരിക, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എൻ്റെ മോൻ ശ്രദ്ധിക്കുന്നു, അത് എടുക്കുന്നു, കഴിക്കുന്നു. അവൻ വീണ്ടും വീണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടും. ഞാൻ പരമാവധി ഒരെണ്ണം കഴിക്കുന്നത് അഥവാ കഴിക്കേണ്ടി വന്ന, അത് തരുന്നവൻ്റെ സന്തോഷത്തിനാണ്. പക്ഷെ കുട്ടി കഴിക്കുന്നത് ഒന്നും രണ്ടും അല്ല, അവൻ അവസരം ഉണ്ടെങ്കിൽ അത് മൊത്തം കഴിക്കും. അവൻ്റെ വലിയ ആഗ്രഹം അതാണ്. പ്രായമാകുന്നതിനനുസരിച്ച് ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയെ എനിക്കൊരു മുട്ടായി കാണിച്ചാൽ എനിക്ക് അവനെ പരീക്ഷിക്കാൻ പറ്റും. അവനത് മാത്രം മതി. ഒരു കൊച്ചുകുട്ടി, 8-10 വയസ്സുള്ള ഒരു കുട്ടിക്ക് മുമ്പിൽ സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നത് കൊണ്ട് അവനൊരു പ്രലോഭനവും ഇല്ല. തിരിച്ചും ഒരു ആരോഗ്യത്തിന്റെ കാത്തരനായ ഒരു പുരുഷനെ കണ്ടിട്ട് 6-7 വയസ്സുള്ള ഒരു കുഞ്ഞിന് പെൺകുട്ടിക്ക് ഒന്നും തോന്നാനില്ല. അവൻ്റെ ബ്യൂട്ടി ഒന്നും ആകർഷിക്കപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു കുട്ടിയെ കാട്ടി പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ ഈ മിഠായി മതിയെങ്കിൽ, അല്ലെങ്കിൽ യൗവനക്കാരനായ ഒരു പുരുഷനെ ഏതെങ്കിലും വിധത്തിൽ പരീക്ഷിക്കാൻ ഒരു സ്ത്രീ മതിയെങ്കിൽ, തിരിച്ചും അങ്ങനെ നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ എന്ത് കാട്ടി പരീക്ഷിക്കാം? എന്താണ് യേശുവിനെ കാട്ടി പരീക്ഷിക്കാൻ പറ്റിയ ഒരു സംഗതി, ഒരു വസ്തു, എന്ത് കാര്യം? കാരണം യേശു ആരെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മളൊരു മനുഷ്യനെ ദൈവമാക്കിയെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യം പിറക്കുന്നത്. നേരെ തിരിയണം, നേരെ തിരിച്ചാണ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു, മനുഷ്യനായി വിളങ്ങി. അപ്പോൾ മനുഷ്യന്റെ കണ്ടെത്തലിലെ അവിടുത്തെ അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനമായിരിക്കാം ദാമ്പത്യം, ലൈംഗികത, മറ്റ് സമ്പത്ത് ആർജിക്കല്, പദവി ആർജിക്കല്. ഇതിലൊക്കെയുള്ള പരീക്ഷണം നമുക്കുണ്ടാകും പോലെ യേശുവിനുണ്ടാകേണ്ട കാര്യം വരാത്തത് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നവനെ എന്ത് കാട്ടി പരീക്ഷിക്കാം? ഈ ഭൂമിയിൽ കിട്ടുന്ന ഏത് കാര്യം കാണുമ്പോഴാണ് പരീക്ഷണം ഉണ്ടാകുന്നത്? എന്ത് കാര്യം കാട്ടിയാൽ യേശുവിന് ടെംപ്ടേഷൻ ഉണ്ടാകും? അത് ഒരു മനുഷ്യനെന്ന നിലയിൽ വിലയിരുത്തുന്നവർക്ക് അത് ആ പരീക്ഷണം ആരോപിക്കാം. പക്ഷേ സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നവനെ പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഘടകവുമില്ല. ഒരു ഘടകത്താലും ആ പരീക്ഷയിൽ വീഴ്ച സംഭവിക്കുന്നില്ല. അതിജീവനം മാത്രമേ ഉള്ളൂ, അനായാസേന അതിജീവിക്കുന്ന ഒരവസ്ഥാ വിശേഷം, അത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള, ലെസ്ബിയൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ LGBT ആ മേഖലയിലൊക്കെപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും സകല പ്രതിസന്ധിയും അതിജീവിച്ച ഒരു പരമഗുരുവിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഡോക്ടർ ജോയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, RJ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുതുമയുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. അതിജീവിക്കാൻ കൊള്ളാവുന്ന ഒരു മാർഗദർശിയായി ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ബൈബിൾ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. എന്തിൻ്റെ പൂർത്തിയാണ്? നമ്മൾക്ക് യേശുവിനെ അനുകൂലിച്ചാൽ, ആ വഴിയെ തിരഞ്ഞെടുത്താൽ, ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് അതിലും സുഖമുള്ള, ശാന്തമായ, മനോഹരമായൊരു ജീവിതം കിട്ടും. ഇന്ന് കാണുന്ന ഈ സംഘർഷങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് ക്രിസ്തീയതയുടെ വാഗ്ദത്തം, അതാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ഓഫർ, ഏറ്റവും വലിയ ഓഫർ, നിങ്ങൾ യേശു ക്രിസ്തുവിലാണ് അഭയം പ്രാപിക്കേണ്ടത്. ആ യേശുജീവിൻ്റെ ജീവിതം മാതൃകയാക്കി പോകുമ്പോൾ ഇന്നീ കാണുന്ന സുഖസൗകര്യങ്ങളെക്കാൾ ആ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് നിതാന്തമായൊരു ലോകത്തിൻ്റെ, ഈ ഭൂമിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റിയ സുഖലോലുപതയുടെ, ആത്മീക സുഖലോലുപതയുടെ ഒരു ലോകമുണ്ട്. ആ ലോകം തിരഞ്ഞെടുത്തവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പക്ഷേ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ വന്നാൽ പോരാ. എന്നാൽ അത് ഈ പറയുന്ന ആളിങ്ങി താന്ന് പറഞ്ഞു വന്നാൽ എൻ്റെ പക്കലില്ല. അത് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതാണ്. എനിക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തലം വേറെയാണെന്നേ ഉള്ളൂ.
കഴിഞ്ഞ ദിവസം കോലായിലെ ചർച്ചയിൽ ചിന്നാട്ടി എന്നെ കുറിച്ച് പറഞ്ഞതുപോലെ എന്റെ പ്രണയം ഒന്നാം സ്ഥാനം യേശുവിനാണ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എനിക്ക് കുടുംബത്തിൽ കിട്ടാത്ത മറ്റെങ്ങും കിട്ടാത്തതിലുപരിയായൊരു സ്നേഹം, മറ്റൊന്നും കിട്ടുന്നില്ലെന്നല്ല, അതിലൊക്കെ അപ്പുറത്തൊന്നാം സ്ഥാനത്ത് എനിക്ക് യേശുവിനെ പ്രണയിക്കാൻ പറ്റുന്നു. യേശു എൻ്റെ പ്രണയമാണ്, അതെൻ്റെ ആലിംഗനമാണ്, അതെൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യമാണ്, സന്തോഷമാണ്, സുഖകരമായ ഒരു ട്രാൻസിലാണ് ഞാൻ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. ആ ട്രാൻസിനെ നിങ്ങൾക്ക് എങ്ങനെയും വിശേഷിപ്പിക്കാം. അവിടെ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായ സഹോദരന്മാരിവിടെ പറഞ്ഞതും അതേ കാര്യമാണ്. ആ സുഖം ആസ്വദിക്കുന്നില്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് അർത്ഥരഹിതമാണ്. അപ്പൊ എനിക്കിത് അർത്ഥസഹിതമാകുന്നത് ഞാൻ യേശുവിൻ്റെ ആ ലൈക്നെസ്സും ആ മാധുര്യവും ഒക്കെ അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം വിളിച്ച വഴിക്കാണ് ഞാൻ അങ്ങോട്ട് പോയത്. അദ്ദേഹം ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക, പ്രശ്നങ്ങളില്ലേ, ആ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ആസ്വദിക്കുന്നുണ്ട്, കാരണം ഓൺ ബിഹാഫ് ഓഫ് ക്രോസ് ഞാനിത് സഹിക്കുന്നത്, പലതും നേരിടുന്നത് യേശുവിന് വേണ്ടിയാണ്, കുരിശിന് വേണ്ടിയാണ്. ഞാൻ ആ കുരിശെടുക്കുന്ന സുഖം ആസ്വദിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു ക്രൂശെടുത്തുകൊണ്ട് കാൽവരി മലയിലേക്ക് പോകുന്ന ആ രംഗമുണ്ട്? ആ രംഗം പോലെ മനുഷ്യചരിത്രത്തിൽ ഏറ്റവും ആകർഷണീയമായ ഒരു സ്ഥലമില്ല. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആ പാപത്തിന്റെ പാണ്ടക്കെട്ട് ഒരുവനിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് പോവാണ്. ഞാനത് മറ്റൊരു രൂപത്തിൽ പറയാം. സമ്മർദ്ദം നിറഞ്ഞു നിൽക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ബോളിൽ 4 റണ്ണടിക്കണം അല്ലെങ്കിൽ 5 റണ്ണടിക്കണം ആ പരീക്ഷണഘട്ടം നേരിടുകയാണ്. സിക്സ് അടിക്കാതെ രക്ഷയില്ല. 100, 110, 130 കോടി വരുന്ന ഇന്ത്യയുടെ മുഴുവൻ ബേഡൻ ഏറ്റെടുത്തുകൊണ്ട് ഒരാൾ കളിക്കളത്തിൽ നിൽക്കുകയാണ്. അയാൾ അനുഭവിക്കുന്ന സമ്മർദ്ദം 130 കോടി ഇന്ത്യൻ ജനതയുടെ മുഴുവൻ ഭാരമാണ്. ഇതുപോലെയാണ് മനുഷ്യരാശിയുടെ മുഴുവൻ ഭാരം ഏറ്റെടുത്ത ആ കുരിശൻ ചുമന്നുകൊണ്ട് യേശു പോകുകയാണ് ആ ഗോൽഗൊത്ത മലയിലേക്ക്. പക്ഷെ ഭീരുവായിട്ട് കരഞ്ഞും വിളിച്ചൊന്നും അല്ല പോകുന്നത്, മറിച്ച് അഭിമാനിയായിട്ട് അത് ഏറ്റെടുക്കുകയാണ്. ആ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഏവർക്കും മോചനമുണ്ട്, എനിക്ക് നിങ്ങൾക്കും ഒക്കെ വിമോചനമുണ്ട്. അതാണ് ഞങ്ങൾക്ക് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അവനിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ മഹിമയാണ്, ആ രക്തത്തിൽ മറുവിലയായി തന്ന രക്തത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളാണ് എനിക്ക് യേശുവിന്റെ അനുഗാമിയായി തീരാൻ സാധിക്കുന്നത്. അല്ല മതത്തിന്റെ ഏതെങ്കിലും ഒരു പഠിപ്പിക്കലോ ഒരു ക്ലാസോ ഒന്നുമല്ല, അതിനപ്പുറത്ത് അത് അനുഭവേദ്യമാക്കുമ്പോഴാണ് ആ സുഖം നമുക്ക് നുകരാൻ കഴിയുന്നത്. ബാക്കിയുള്ളവരിലേക്ക് ചർച്ച പോകണം. നമുക്കൊരു മോഡറേറ്റർ വന്നിട്ടുണ്ട്, സിജോ, ഇതുവരെ സംസാരിച്ചില്ല കാര്യങ്ങളിൽ, അദ്ദേഹത്തിനുള്ളൊരു അഭിപ്രായം കൂടി കേൾക്കട്ടെ. ഞാനിവിടെ ചർച്ചയൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഞാൻ പോയെ. എന്താണെങ്കിലും സഹോദരന്മാരെല്ലാം നന്നായിട്ട് പറഞ്ഞു, ഇവിടെ ജാക്കി സഹോദരിയൊക്കെ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് മുമ്പ് സംസാരിച്ച് ഡോക്ടർ ജോയല് പറഞ്ഞതുപോലെ, അനിൽ സാറ് പറഞ്ഞതുപോലെ, ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ലെസ്ബിയൻ പ്രാക്ടീസ് ചെയ്യുന്ന, ഹോമോസെക്ഷുവാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത് അവരുടെ ആശയം മറ്റുള്ളവരെല്ലാവരും അംഗീകരിക്കണമെന്നൊരു ചിന്തയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും അസഹിഷ്ണുതയുള്ള ഒരു ആശയമാണത്. അവരങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണെന്ന് പറയാം, അതൊരു സോഷ്യലിവൾ ആണെന്നും അത് പ്രകൃതി വിരുദ്ധമാണെന്നും ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കുമ്പോൾ, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ജീവിക്കാനൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ക്രിസ്ത്യൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ക്രിസ്ത്യൻസിന്റെ ഈ വ്യൂ പ്രോഗ്രസീവ് അല്ല എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വ്യൂവിന് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ പുരോഗമന ചിന്തയാണ്, സ്വതന്ത്ര ചിന്തയാണെന്നൊക്കെ പറയുന്ന ആശയത്തിന് പ്രസക്തി ഇല്ലാതാകും. ഇവിടെ അവസാനം ഇപ്പോൾ അനിൽ സാർ പറഞ്ഞു നിർത്തിയതുപോലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്, ആ ക്രൂശ് മരണമാണ് ക്രിസ്തുവിലേക്ക് ഓരോ മനുഷ്യനെയും അടുപ്പിക്കുന്നത്. ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ചരിത്രത്തിൽ ജീവിച്ചു പോയി എന്നുള്ളത് കൊണ്ടോ അല്ല യേശു ക്രിസ്തുവിങ്കിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്നത്. ഈ യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ച, എവിറ്റ്നസസ് റിപ്പോർട്ട് ചെയ്ത യേശു ക്രിസ്തു മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥവും പ്രത്യാശയൊക്കെ ആയിട്ട് മാറുകയാണ്. ഇവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്. ഞങ്ങളിങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാനൊരു കാരണം കേവലം കുറച്ച് ആചാരങ്ങളുടെ പേരിലല്ല, മറിച്ച് ഈ ചരിത്രപുരുഷനായ ക്രിസ്തു, ദൃക്സാക്ഷിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായി തീർന്നു. മുമ്പ് പറഞ്ഞതുപോലെ അവൻ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രണയിതാവായിട്ട് മാറി. ആ പ്രണയത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു, ആ സ്നേഹത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. അത് പരിവർത്തനം വരുത്തുന്ന സ്നേഹമാണ്, മനുഷ്യന് പരിവർത്തനം വരുത്തുന്ന. ഇപ്പൊ എന്നെ, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു ടെസ്റ്റിമണി ഉണ്ട്. ഡോക്ടർ ജോയൽ ഇവിടെ പറഞ്ഞു പോയതുപോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വന്ന മാറ്റത്തെ കുറിച്ച് പറഞ്ഞു.
ആ പരിവർത്തനം, അത് ഒന്നാം നൂറ്റാണ്ട് മുതൽ സംഭവിച്ചു തുടങ്ങിയ ഒരു പരിവർത്തനമാണ്. എല്ലാ കാറ്റഗറിയിലുമുള്ള എല്ലാ ആളുകളെയും പരിവർത്തനപ്പെടുത്തിയ ആ സ്നേഹം, അന്നും സോഷ്യൽ ഇവൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റി അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ ഒരു മറ്റൊരു രീതിയിലാണ്, അടിമത്വ വ്യവസ്ഥ ആ കാലത്തുണ്ടായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവോ പൗലോസോ മറ്റു അപ്പോസ്തലന്മാരോ ആ വേറൊരു രീതിയിൽ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യും പോലെ ഒരു രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനല്ല അവർ ചിന്തിച്ചേ, മറിച്ച് ക്രിസ്ത്യനോട്, ഒരു ക്രിസ്ത്യാനിയോട് പറയുകയാണ്, നീ നിന്റെ സഹോദരനെ പോലെ കാണണം. അത് അങ്ങനെ സമൂഹത്തിൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് അവർ മുന്നോട്ട് വെച്ച ആശയം. അപ്പൊ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശത്തെ ഏതെങ്കിലും വിധത്തിൽ ക്രിസ്ത്യാനിറ്റി അന്ന് എതിർത്തില്ല. അന്ന് മൈനോറിറ്റി ആയിരുന്നു, അത് സത്യമാണ്. ഇന്നും ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അത് തന്നെയാണ്. അവിടെ സോഷ്യൽ ഇവിൾസ് ഉണ്ട്, പക്ഷെ അങ്ങനെ ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് സോഷ്യൽ ഇവിളായിട്ടും അതുപോലെ തന്നെ പ്രകൃതി വിരുദ്ധമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക് തിരിയണം എന്നുള്ളതാണ്. സയന്റിഫിക്കലായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, സയന്റിഫിക്കലായിട്ട് ഇത് ബൈ ബർത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആർക്കും ഇതുവരെയും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. വ്യക്തമായ തെളിവുകളോടെ അങ്ങനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അത് പിന്നീട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതാണ്. ആ പ്രാക്ടീസിൽ നിന്ന് തിരിയാൻ പറ്റും, ആ സ്വഭാവ വൈകൃതത്തിൽ നിന്ന് തിരിയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അത് യേശുക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായാൽ പറ്റും. വെറുതെ എൻകൗണ്ടർ ഉണ്ടാവണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് കേവലം ഒരു മതവുമായിട്ടുണ്ടാവുന്ന എൻകൗണ്ടർ അല്ല, മറിച്ച് ദൈവസ്നേഹവുമായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന എൻകൗണ്ടറാണ്. ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ച, സംസ്കാരങ്ങളെ സ്വാധീനിച്ച, രാജ്യങ്ങളെ സ്വാധീനിച്ച യേശുക്രിസ്തു, അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അർത്ഥമായി തീരണം ക്രിസ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ലെസ്ബിയൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും, ഹോമോസെക്ഷുവാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും, യേശുക്രിസ്തുവിനെ ഒന്ന് പഠിക്കൂ, യേശുക്രിസ്തുവിനെ ഒന്ന് മനസ്സിലാക്കൂ, യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചതെന്ന് ചിന്തിക്കൂ, ക്രൂശുമരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഒക്കെ ഒരു അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഒരു മുൻവിധി മാറ്റിവെച്ച്, ഞങ്ങൾ നിങ്ങളെ പഠിക്കുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നിഷ്പക്ഷമായിട്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്കോളേഴ്സിനെ തേടി ചെന്ന് അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പഠിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളൊന്ന് പഠിക്കൂ. ഇത് വെറുതെ മതം പറയുന്നതാണ്, പൊട്ടത്തരമാണ്, മണ്ണ് കുഴിച്ചുണ്ടാക്കിയതാണ്, അങ്ങനെ ഒരു ആശയം മുന്നിൽ വെക്കാതെ ഇതിനെ വിശ്വസിക്കുന്ന ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് മാത്രമല്ല, ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ പല സയന്റിസ്റ്റും ക്രിസ്ത്യാനികളായിരുന്നു, ക്രൈസ്തവ പശ്ചാത്തലമുള്ളവരായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതല്ല, വർഗീയമായി പറയുന്നതല്ല, അങ്ങനൊരു ഇത് പറയുന്നതുമല്ല, മറിച്ച് അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളവരായിരുന്നു ലോകത്തിന് സംഭാവനകൾ നൽകിയത്. അപ്പൊ ക്രിസ്ത്യാനിറ്റി ഒരിക്കലും സയൻസിനെതിരായിരുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്രിസ്ത്യാനിറ്റി ഒരു പുരോഗമനപരമായ ആശയത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാലത്തെ പുതിയ നിയമത്തിന്റെ ലൈറ്റിൽ നിന്നുകൊണ്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സമകാലിക സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു പ്രാകൃത ആചാരങ്ങളിലേക്കൊന്നും പോകണം എന്ന് ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് മനസ്സിലാക്കുക, യേശുക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഞങ്ങൾക്ക് ഏറ്റവും ആത്യന്തികമായിട്ട് എല്ലാറ്റിൻ്റെയും ആകത്തുകയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ആശയം അത് തന്നെയാണ്, യേശുക്രിസ്തുവുമായിട്ട് നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടാക്കുക, യേശുക്രിസ്തുവിനെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഷിജുമോൻ പറഞ്ഞു, ഒരു ഷിജോ പറഞ്ഞില്ല, ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതായത് മതഭ്രാന്ത്, നമുക്ക് ഞങ്ങളെ എന്നുള്ള വർഗീയത എന്നൊരു പ്രയോഗം വളരെ തെറ്റായ ഒന്നാണ്. കാരണം തുറന്നു പറഞ്ഞാൽ ഇസ്ലാമിയരായ സഹോദരന്മാരില്ലാത്തൊരു ഇന്ത്യ, അല്ലെങ്കിൽ ഹിന്ദുക്കളില്ലാത്തൊരു ഇന്ത്യ എന്നൊരു സ്വപ്നം ഒരിക്കലും ക്രൈസ്തവനില്ല, അങ്ങനെ ചിന്തയില്ല, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളേണ്ടതാണ്. എല്ലാത്തരം ആളുകളെയും നമ്മുടെ സഹിഷ്ണുത കൊണ്ടല്ല, അവന് റൈറ്റാണത്, ആ റൈറ്റിനെ അങ്ങേയറ്റം ബഹുമാനിച്ച് ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വവും അസ്തിത്വവും ഒക്കെ റെസ്പെക്ട് ചെയ്തു പോകുന്ന, അതിനാണ് ഞങ്ങൾ വാദിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞങ്ങള് അടിസ്ഥാന മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്.
ഈ കോളാമ്പി എന്നൊരു ചാനലുണ്ടല്ലോ മനുജമൈത്രി, ഈ മനുജമൈത്രിയുടെ പിതാവ് എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്, അഡ്വക്കേറ്റ് രാജഗോപാൽ ഭഗത്താണ്. ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി വേറെ ഉണ്ട്, ഒരു സുഹൃത്ത്, ഞങ്ങൾക്ക് രണ്ടിനും ഇടയ്ക്ക്. അത് പറഞ്ഞു വന്നത് അദ്ദേഹത്തോട് ചോദിച്ചാൽ കുറെ എൻ്റെ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം പലപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം ഞാനൊരു തീവ്ര ഇടതുപക്ഷ വിശ്വാസിയായിരുന്നു, തീവ്ര ഇടതുപക്ഷ, CPM അല്ല, ML പോലെയൊക്കെ ഉള്ള ഒരു പാർട്ടി, കുറെ കൂടി അങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയ ബോധത്തിലാണ് നിന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ ഒട്ടേറെ അന്വേഷണങ്ങൾ, ഒട്ടേറെ വ്യാകുലതകൾ. അങ്ങനെ പോയൊരു ഭൂതകാലത്തിൽ നിന്ന് ഞാൻ യേശുക്രിസ്തുവിൽ കണ്ടെത്തിയ ഒരു രക്ഷയും സന്തോഷവും സുഖവും ഉണ്ട്. അതെന്നെ കോടീശ്വരനാക്കാമെന്നൊരു വാഗ്ദത്തമോ മതവിശ്വാസിയായി നിന്ന് മത തീവ്രവാദിയായി നിന്ന് പടപൊരുതുക എന്നുള്ള ഒരു ബോധമോ ഒന്നുമല്ലാത്തൊരു സുഖം, ഒരു ആത്മസന്തോഷം. ആ സന്തോഷം കേവലമായ ഒരു തോന്നലൊന്നുമല്ല. എനിക്ക് എന്നോട് ചോദിക്കുക, താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഉണ്ടെന്ന് തന്നെ പറയൂ. കാരണം ദൈവം എനിക്ക് അനുഭവമാണ്, ദൈവം എൻ്റെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. അല്ലാതൊരു മതം എന്ന നിലയിൽ അതിൻ്റെ ആചാര ദുരാചാരങ്ങളുടെ നൂലാമാലകളിലൂടെ അല്ല ഞങ്ങളിത് ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ ക്രിസ്തു സാന്നിധ്യം, ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിനെ പോലെയാകാനുള്ള ആ വ്യഗ്രത, അതിൽ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ ഘടകങ്ങളുണ്ട്. എൻ്റെ പൂർവ്വകാല സ്വഭാവം ഇങ്ങനൊന്നും ആയിരുന്നില്ല. വളരെ സങ്കീർണമായൊരു ജീവിതത്തിൻ്റെ ഭൂതകാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാരണം നീതിക്ക് വേണ്ടിയുള്ള എൻ്റെ പോരാട്ടങ്ങൾക്ക് ആര് ഗുണമുണ്ടെന്നുള്ളതും നോക്കൂല. അതിൽ നിന്ന് കിട്ടിയ ചെറിയ ചില ഗുണങ്ങളാകണം ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടാൻ എനിക്ക് കുറേയൊക്കെ സാധിക്കുന്നതിൻ്റെ ഒരു കാര്യം അത്തരം ചില പ്രിപ്പറേഷനുകളാണ്. എന്നാൽ ഇപ്പുറത്ത് ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ക്രിസ്തു നിമിത്തം എന്തായിത്തീരാമെന്നുള്ള വ്യഗ്രതയിലാണ്, ആ അന്വേഷണത്തിലാണ്, ആ അഭിമാനത്തിലാണ്. അതുകൊണ്ട് യേശുവിനെ ഒരു മതസ്ഥാപകനായിട്ടോ അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന കുറെ ആചാരങ്ങളെ കൊണ്ടുവന്ന ആളായിട്ടോ ഒന്നും ചുരുക്കിക്കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ചുരുക്കിക്കാണലാണ്, അതിനൊക്കെ അപ്പുറത്താണ് യേശുവിൻ്റെ മഹത്തരമായ വ്യക്തിത്വം. ഒരു കാര്യം ഞാനെന്ന് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളെവിടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട LGBT സുഹൃത്തുക്കളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു ഇത്തരം ആളുകളെ ഈ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അഭിമുഖിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ടൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്, അവർ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് വാദം. ഇത് കേട്ടിട്ട് ദയവായിട്ട് പറയരുതേ നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാൻ വിദഗ്ധരായ ആളുകളും, ഇപ്പൊ ജാക്കി പറഞ്ഞ പോലെ നായ എന്നൊരു പ്രയോഗം, പട്ടി എന്നൊരു പ്രയോഗം ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുപോലെ ചെയ്യരുത്. അങ്ങനെ ഒരു സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വന്നു, അവളുടെ പേര് പോലും ബൈബിളിലില്ല, പക്ഷേ ആ സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ട് നഗരത്തിന്റെ പേരിനായി, ശമരിയ എന്നറിയപ്പെടുന്ന ഒരു ടൗണിന്റെ പേരിനായി. നിങ്ങൾ ഏതാണ്ട് ഒരു അധ്യായം മുഴുവൻ അതേക്കുറിച്ചുള്ള വിശദീകരണമാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ആ സ്ത്രീയെ യേശു വിമർശിക്കുന്നില്ല, അവളുടെ ജീവിതത്തെ പരിഹസിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ പോലും മാരക തെറ്റ് ചെയ്തവർ യേശുവിൻ്റെ മുമ്പിൽ വരാറുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും അവരുടെ പാപത്തെ പരിഹസിച്ച് ഒരു വാക്ക് യേശു പറയുന്നില്ല, ഒരു പ്രവൃത്തിയും പരിഹസിച്ച് പറയുന്നില്ല. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ അരികിലേക്ക് വരുമ്പോൾ അവർ സ്വയം ഒരു വിമർശനത്തിന് വിധേയരാകുകയാണ്. ഇതുപോലെ ഒരു പരിശുദ്ധൻ എന്നെപ്പോലെ മലിനപ്പെട്ട ഒരു സ്ത്രീയുടെ നാഥ, നിന്നെപ്പോലെ എന്നെ അറിയാവുന്ന ആരുമില്ല, നീയാണ് എൻ്റെ സർവസ്വവും, അങ്ങാണ് എൻ്റെ എല്ലാം എന്നൊരു ബോധ്യത്തിലേക്ക് അവൾ സ്വയം വിധേയപ്പെടുന്നു. ഈ ഒരു കാഴ്ച എത്ര മനോഹരമാണ്! ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും സുഖമുള്ളൊരു കാഴ്ച അത് തന്നെയാണ്. ഒരിക്കൽ ഒരു വല്ലാത്ത കൊടും ഭാവിയായ ഒരു മനുഷ്യൻ, ഒത്തിരി തെറ്റുകൾ ചെയ്ത, അപ്പനെ ഉപദ്രവിച്ച, ഒത്തിരി മറ്റ് പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട ഒരു മനുഷ്യൻ വന്നു, ഒരു പിതാ ഒരു പുരോഹിതന്റെ അടുത്ത് വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ കുറ്റബോധം ഇങ്ങനെ നിറയുകയാണ്, ഗിൽറ്റി കോൺഷ്യസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫാദർ, ഒന്ന് രക്ഷിക്കണം. ഇദ്ദേഹം ആകുന്ന പറഞ്ഞു, നോക്കി സാരമില്ല, ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ ആ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ദൈവത്തെ കാണാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അപാരമായ കുറ്റബോധം, എനിക്ക് എൻ്റെ പിതാവ് മരിച്ചുപോയി, പിതാവിനോട് ഞാൻ ഏറ്റു പറയാൻ പറ്റുന്നില്ല, എനിക്ക് എവിടെ പോകണമെന്നൊരു പിടിയും കിട്ടുന്നില്ല, ഞാൻ മരിക്കും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അവനോട് പറഞ്ഞു, എന്താ ഞാനത് നിനക്കൊരു നല്ല ഉപദേശം തരാം, നീ അവിടെ നിന്നൊരു വലിയ കല്ലെടുക്കാൻ പറഞ്ഞു, പരമാവധി വലിപ്പം ഉള്ളൊരു കല്ലെടുക്കണം. കല്ലെടുത്തു, ഇദ്ദേഹം ഒരു ചെറിയ കല്ലെടുത്തു, നീ ഈ കല്ല് കണ്ടു, നിനക്ക് ഇതിൽ ഏത് കല്ലെടുക്കാനാണ് കൂടുതൽ സൗകര്യപ്രദം? അദ്ദേഹം പറഞ്ഞു, ചെറിയ കല്ലെടുക്കാനാണ്, പോരാ ഈ ചെറിയ കല്ല് എൻ്റെ ഇരിക്കട്ടെ, നീ വലിയൊരു കല്ലെടുത്തു, ഞാൻ ആ കൂടെ അല്പം കൂടെ വലിയൊരു കല്ലെടുത്തു വെക്കാം. ഈ രണ്ട് കല്ലുകൾ, പുരോഹിതൻ്റെ ഒരു ചെറിയ കല്ല്, എൻ്റെ കൂടെ വരൂ. കുറേ ദൂരം നടന്നു, രണ്ടുപേരും നടന്നിട്ട് മറ്റേ മനുഷ്യൻ ക്ഷീണിക്കാൻ തുടങ്ങി, രണ്ടുപേരും കൊണ്ടുവന്നു. എന്നിട്ട് ഈ കുളത്തിലേക്ക് ഉണ്ടെന്ന് പുരോഹിതൻ തൻ്റെ കലിക്കുന്ന കല്ല് ആദ്യം എടുത്തിട്ടു, എടുത്തിട്ട് ചെറിയ ഓളം ഉണ്ടാക്കി ആ കല്ല് താഴെ പോയി കിടന്നു. അല്പം കഴിഞ്ഞ് പറഞ്ഞു, നിന്റെ കനമേറിയ കല്ലും ഞാൻ വെച്ച് തന്ന കല്ലും കൂടെ കുളത്തിലേക്ക് ഇടുക.
അവിടെ കിട്ടും. ആ കല്ല് രണ്ടും പോയി വലിയൊരു ശബ്ദത്തോടെ കൈ കുളത്തിന്റെ അഗാധതയിൽ പോയിട്ട് വിശ്രമിച്ചു. ഈ തിര അടങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനിട്ട കല്ല് തിര ഉളവാക്കിയോ? ഉണ്ട്. ശബ്ദമുണ്ടാക്കിയോ? ഉണ്ട്. ആ കല്ല് താഴെ പോയി വീണോ? വീണു. അതിനുശേഷം ഈ കുളം നിശ്ചലമായോ? നിശ്ചലമായി. നീ ഇട്ട കല്ലോ? അദ്ദേഹം പറഞ്ഞു, അത് വലിയൊരു ശബ്ദത്തോടെ പോയി വലിയ അഗാധമുണ്ടാക്കി ഒത്തിരി തിരകൾ പുറത്തേക്ക് വന്നു, ഒടുവിൽ അത് ശാന്തമായി. ഇതിന്റെ അർത്ഥം, നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും മഹാഭാവിയായിരുന്നാലും മറ്റൊരാൾ അതിലും ചെറിയ തെറ്റുകളുടെ ഉടമയായിരുന്നാലും ഈ ജലാശയം നിന്നെ ഉൾക്കൊള്ളാൻ വിശാലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന, ഞങ്ങൾ പഠിപ്പിക്കുന്ന, ഞങ്ങളുടെ അനുഭവമായ, ഞങ്ങളുടെ പരമഗുരുവായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. സകലർക്കും പാപത്തിൻ്റെ പരിഹാരം അവിടുത്തെ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ട്. ഇത്രയും നേരം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു. വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പറയട്ടെ, ഒറ്റ LGBT സുഹൃത്തുക്കളോടും ഒരു വിരോധമില്ല. ഒരു വിധത്തിലും നിങ്ങളെ വിരോധിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ പ്രസംഗിക്കുന്ന പറയുന്ന എന്നെക്കാൾ, സിജോയെക്കാൾ, ആഷീറിനേക്കാൾ, ജാക്കിയേക്കാൾ, അല്ലെങ്കിൽ പിൽഗ്രിമിനേക്കാൾ, ജോയലിനേക്കാൾ, ഡോക്ടർ ജോയേക്കാൾ, ഷബിനേക്കാൾ, പ്രിൻസിനേക്കാൾ, RJയേക്കാൾ ദൈവം നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ എന്നല്ല, അങ്ങനെയാണ്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് ഇന്ന് തന്നെ അറിയാനും ആ സായുജ്യത്തിൽ അവനോട് കൂടുതൽ പ്രണയ നിർഭരമായൊരു ജീവിതം നയിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ക്ലബേഴ്സിലേക്കുള്ള നിങ്ങളുടെ വരവ് ഒരു പുതിയ ഉണർവിനും അനുഭവത്തിനും കാരണമാകും. ഇവിടെ സംബന്ധിച്ച എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ വാക്കുകളിൽ അല്പം അഗ്രസീവായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയുക. അത് കേവലമായ ഒരു വാഗ്വാദത്തിൻ്റെ പിമ്പിൽ സംഭവിച്ചു പോയ സാങ്കേതികമായൊരു പ്രശ്നം മാത്രമാണ്. ബാക്കി ആരെയും കലഹിക്കാനല്ല ഈ ഗ്രൂപ്പിൽ നമ്മൾ വന്നത്, സ്നേഹിക്കാൻ. അടുത്ത ഒരു ചർച്ചയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് ദൈവം എന്ന ഒരു വിഷയമാണ്. ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്ത്, എങ്ങനെ, ഇത്യാദി ചർച്ചകൾ ഞങ്ങൾ ഇവിടെ നിർവഹിക്കും. അത് യാഹ്വേ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വെച്ചിട്ട് അതിനെ തന്നെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചിലരിന്ന് യാഹ്വേ എന്ന് പറയുന്നത് എന്തോ വലിയ അപകടകാരിയായ ഒരു കാര്യമാണെന്നും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആളിന് മാറ്റം വന്നാണെന്നും ഒക്കെയുള്ള രൂപത്തിൽ ചിലരും, അല്ലെങ്കിൽ ചിലർ പറയുന്നത് അത് പൈശാചികമാണ് എന്നൊക്കെയുള്ള നിലയിൽ ഈ വസ്തുത ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് അതിന് പദ്ധതി ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ആ ചർച്ചയിൽ ഉണ്ടാകണം. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വെറുതെ അലമ്പുണ്ടാക്കാതെ എത്രയോ കാര്യങ്ങളോട് പറഞ്ഞു, ഇടയ്ക്ക് കയറാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കൂടി ശ്രദ്ധിച്ച് പരസ്പരം ബഹുമാനിച്ചു പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണ്. മനസ്സിൻ്റെ ഉള്ളിലെ ഭാരമൊക്കെ നീങ്ങിപ്പോകുന്ന ഒന്നായി മാറി. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സഹോദരങ്ങളാണ്. ഞാനിവിടെ കാണുന്നു, ഇവിടെ കാണുന്ന ആളുകളെല്ലാം പരസ്പരം കണ്ടിട്ടുള്ളത് ഞാനും സിജോയുള്ളെന്ന് തോന്നുന്നു, പ്രിൻസും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ബാക്കി ആളുകൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ കാണുന്നവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ കാണാൻ സാധിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് ക്രിസ്തു നിമിത്തമുള്ള നമ്മുടെ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത, ആ ഗാഢമായ ബന്ധം നമ്മുടെ ഹൃദയത്തെ അത് കുളിരണിയിക്കുന്നു. പുതിയ ഒരു സഹോദരിയെ കൂടി ഇവിടെ കിട്ടി, പിൽഗ്രിം. ജാക്കി പഴയ സഹോദരിയാണ്. ദൈവം പ്രിയപ്പെട്ട പിൽഗ്രിമിനെയും സഹായിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ പുതുതായി വന്ന കുഞ്ഞുങ്ങളുണ്ട്, പിൽഗ്രിമിന് വേറെ പേരുണ്ടാകും, കുഴപ്പമില്ല. അതിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ ചർച്ച വളരെ ഭംഗിയായിട്ട് നയിച്ച ആഷേർ, ആശിഷ് രണ്ടുപേർക്കും ദൈവം നമുക്ക് നൽകിയ ദാനമാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിൻസ് അദ്ദേഹം ശാന്തനായിട്ടിരുന്നു. ഇദ്ദേഹം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന സഹോദരനാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഡോക്ടർ ജോയലിന്റെ സാന്നിധ്യം ഇന്ന് ഭയങ്കര സന്തോഷമായി, വളരെ സന്തോഷമായി. RJ ചില തക്ക സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞത് പ്രയോജനപ്പെട്ടു. അതുപോലെ സംസാരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സിജോ ബ്രദറിനായിട്ടും നന്ദി. ഞാന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുന്ന സന്തോഷമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും പോകല്ലേ? ഇത്രയും നിന്നിട്ട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാൽ അതൊരു സുഖമാണ് നമുക്ക് ഏവർക്കും. പ്രാർത്ഥന അതിൻ്റെ ചൈതന്യവും ശക്തിയും ഉൾക്കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ്, എന്തൊരു സുഖമാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയിൽ വന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുക. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാണന വെച്ചു തന്ന ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നു. അങ്ങ് മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഭൂലോകമെമ്പാടുമുള്ള സകല മനുഷ്യർക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും വേണ്ടി പാപത്തിൻ്റെ വ്രണങ്ങളെ കഴുകിക്കെട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി ജഡം ധരിച്ച് ഇഹലോകത്തിൽ വന്ന കരുണാമയനാണ്. ഇവിടെ ഹൃദയം നുറുങ്ങിയവരുണ്ടെങ്കിൽ മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഇന്നിവിടെ വന്ന ഏവർക്കും കർത്താവേ സന്തോഷവും സമാധാനവും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾ ജാതി മതഭേദമന്യേ ഞങ്ങൾ ഒന്നായി കഴിയാനും ഈ രാഷ്ട്രം ഏറ്റവും ശക്തിമത്തായൊരു കാലത്തേക്ക് പോകാനും കഴിയത്തക്ക വിധത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന എല്ലാ പ്രതിലോമ ശക്തികളും
അതിൻ്റെ പിന്നിലുള്ള എല്ലാ സാഹചര്യങ്ങളും മാറി സന്തോഷചിത്തമായൊരു അനുഭവം ഉണ്ടാകാൻ ദൈവം കൃപ ചെയ്യണമേ. ആശങ്കകളുള്ളവർ, കുറ്റബോധത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ഞെരുങ്ങുന്നവർ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവർ, ആർ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ചോദിക്കുന്നവർ, അവരുടെ മുറിവേറ്റ മനസ്സിൻ്റെ തേങ്ങൽ ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അതിജീവനത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് നയിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.